بالله من الشيطان الرجيم وعلى آل إبراهيم إنك حميد مجيد الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله خذ بأيدينا قلت حيلتنا أدركنا يا رسول الله بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان بسم الله ما شاء الله كان وما لم يشاء لن يكن لا حول ولا قوة إلا بالله لا حول ولا قوة إلا بالله العلي العظيم سبحانك لا علم لنا إلا ما علمتنا سبحانك لا علم لنا إلا ما علمتنا سبحانك لا علم لنا إلا ما علمتنا اللهم زدنا علما نافعا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا وقال سيدنا وحبيبنا ونبينا وقرة أعيننا محمد صلى الله عليه وسلم لكل داء دواء ودواء الذنوب أستغفر الله إلهي لست للفردوس أهلا ولا قوى على نار الجحيم وهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أغلى ولا قوى على نار الجحيم وهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ പിന്നെന്തു ക്ലേശോ സാരമില്ല നിന്നിലേ സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ പിന്നെന്തു ക്ലേശോ സാരമില്ല നിന്നിലേ മണിയില്ല റബ്ബേ വാങ്ങുവാന വീട് കൊതിയുണ്ട് വല്ല ഇപ്പോഴും മതിനോട് അതിലേക്ക് നീയൊരു പസുത മന്നാനേ അതു നിന്റെ പക്കൽ മാത്രമാഹന്നാനേ ഇതില
ലേക്ക് നീ ഒരു പസുത മന്നവ അതുനിപ്പത്തൽ മാത്രം നമ്മൾ പറയുന്നതും ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. ഞാൻ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം അല്ലാഹുവിനെ കുറിച്ചാണ്. ആശമുറിയാതെ ആധുനിക സൃഷ്ടാവായ പടച്ച റബ്ബിനെ കുറിച്ച് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ എന്റെ വിഷയത്തിനോടൊപ്പം കൊണ്ടുവരണം. നാം ഇരിക്കുന്നത് കേൾക്കുന്നത് എല്ലാം അല്ലാഹുവിന്റെ അപാരമായ തൗഫീഖ് കൊണ്ട്. ദുനിയാവിലെ ഈ സ്വർഗീയ ലോകത്ത് ദുനിയാവിലെ സ്വർഗത്തിലാണ് നാം ഉള്ളത്. എന്തുകൊണ്ടും അതിസുന്ദരമായ അല്ലാഹു നമുക്ക് കനിഞ്ഞു നൽകിയ ഒരു തൗഫീഖാണ് ഇൽമുമായി ബന്ധപ്പെടുക, വാള് കേൾക്കാനുള്ള ഒരു മനസ്സുണ്ടാവുക എന്നത്, ഇതുമായി സഹകരിക്കുക. ചെറുപ്പക്കാർ ഒരുപാട് കഷ്ടപ്പെട്ടു എന്ന് ബഹുമാനപ്പെട്ട അധ്യക്ഷന്റെ ഭാഷണത്തിൽ കേട്ടു. അല്ലാഹു അർഹമായ പ്രതിഫലം അവർക്ക് നൽകട്ടെ. നിങ്ങളെ അല്ലാഹുവിനെ പറ്റിയിട്ട്, സൃഷ്ടാവായ പടച്ച റബ്ബിനെ കുറിച്ച്, അല്ലാഹുവിനെ പറ്റിയിട്ട്, അല്ലാഹു ആരാണ്, പടച്ചുരാനെന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു ആരാ, ആശമുറിയാതെ പടച്ചറപ്പിലേക്ക് ഞാൻ ഓതി വെച്ചൊരായത്തെ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. നിങ്ങളെ ഒതിവെച്ച ആയത്തിന്റെ അർത്ഥമെന്താണ്? അല്ലാഹു അടിമകളോട് പറയുകയാണ്, അടിമകളെ അടിമകളെ, എന്നോടും നിങ്ങളെയും വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുകയാണ്, അടിമകളെ, നിങ്ങളുടെ പാപങ്ങൾ എത്ര വലുതാണെങ്കിലും എത്ര വലുതായാലും എത്ര അമിതമായാലും ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കരുണയിൽ ആശമുറിയരുതേ എന്ന് അല്ലാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്റെ കരുണയിൽ നിങ്ങൾ ആശമുറിയണ്ട, ഞാൻ നല്ല കാരുണ്യവനാണ്. ഇസ്രായേലിലെ ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ കരുണയില്ലാതെ നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കില്ല. നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ നമുക്ക് സാധ്യമല്ല. ബനൂ ഇസ്രായേലിലൊരു മനുഷ്യനുണ്ടായിരുന്നല്ലോ, 700 കൊല്ലം ഇബാദത്ത് ചെയ്ത ഒരാള്. 700 കൊല്ലക്കാലം രാവും പകലും മുഴുവനും ഇബാദത്ത് ചെയ്തിട്ട്, പടച്ച റബ്ബിന്റെ കോട്ടയിലെത്തിയപ്പോൾ അല്ലാഹു അയാളോട് പറയുകയാണ്, മനുഷ്യ എന്റെ കരുണ കൊണ്ട് സ്വർഗത്തിലേക്ക് പോകൂ, എന്റെ കരുണ കൊണ്ട് സ്വർഗത്തിലേക്ക് പോയിക്കോ. ഞാനൊന്നും പറയാതെ അങ്ങ് പോവാണ് വിഷയത്തിൽ. നമ്മൾ സമയമല്ല, 11 മണിന്റെ മുമ്പ് നമുക്ക് ഇവിടുന്ന് പോയി. അതുകൊണ്ട് നിങ്ങൾ എന്റെ കൂടെ വരണം. ഞാനൊന്നും പറയാതെ അറിയാൻ പോകും. പെട്ടെന്ന് അല്ലാഹുവിനെ പറ്റിയിട്ട് സൃഷ്ടാവായ പടച്ചറപ്പിനെ കുറിച്ചാണ് ചർച്ച. ആശമുറിയരുതേ എന്റെ റബ്ബിനെ കുറിച്ചിട്ട്, ആശമുറിയല്ലേ എന്റെ അല്ലാഹുവിനെ കുറിച്ചിട്ട്, ആശ ഒരിക്കലും മുറിയല്ലേ മുഅ്മിനീങ്ങളെ. അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. ബനൂ ഇസ്രായേലിലെ ഒരു മനുഷ്യൻ 700 കൊല്ലം രാവും പകലും മുഴുവനും ഇബാദത്ത് ചെയ്തിട്ട് ഖാലിഖായ പടച്ചറബ്ബിന്റെ മുമ്പിലിയാളെത്തിയപ്പോ അയാളോട് പടച്ചറബ്ബ് പറയുകയാണ്, എന്റെ കരുണ കൊണ്ട് സ്വർഗത്തിലേക്ക് പോകോ എന്ന്. അയാൾ ചോദിക്കുകയാണ്, 700 കൊല്ലം രാവും പകലും മുഴുവൻ ഇബാദത്ത് ചെയ്തിട്ട് പടച്ചോനെ നിന്റെ കരുണ കൊണ്ട് സ്വർഗത്തിലേക്ക് പോകണമെന്നോ? എന്താണ് ആ പറയുന്നത്? എന്റെ കരുണ കൊണ്ട് സ്വർഗത്തിലേക്ക് പോകണമെന്നോ? എന്റെ കരുണ കൊണ്ട് സ്വർഗത്തിലേക്ക് പോകണമെന്നാണോ പറയുന്നത്? അതെ, അല്ലാഹു പറയാണ് എന്റെ കരുണ കൊണ്ട് പോകണം. അയാൾ ചോദിക്കുകയാണ്, പടച്ചോനെ 700 കൊല്ലം രാവും പകലും മുഴുവൻ നിനക്ക് വേണ്ടി ഞാൻ ഇബാദത്ത് ചെയ്തതല്ലേ പടച്ചറബ്ബെ, അതുകൊണ്ട് എനിക്ക് എന്റെ ഇബാദത്ത് കൊണ്ട് സ്വർഗം മതി, എന്റെ ഇബാദത്ത് കൊണ്ട് മതി എനിക്ക്. അപ്പോഴാണ് അല്ലാഹു പറയുന്നത്, ഇല്ല 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 ഇല്ല, ഇബാദത്ത് കൊണ്ട് സ്വർഗം തരാൻ സാധ്യമല്ല. എനിക്ക് ഇബാദത്ത് കൊണ്ട് മതി, എനിക്ക് പറയട്ടെ. മലക്കുകളോട് അല്ലാഹു പറയുകയാണ്, നിങ്ങളൊരു കാര്യം ചെയ്യണേ, ഇയാളെ കൊണ്ടുപോകണേ, നരകത്തിന്റെ അടുത്തുകൂടെ കൊണ്ടുപോയിട്ട് നരകത്തിന്റെ ഭയാനകമായ അവസ്ഥകൾ ഇയാൾക്ക് കാണിച്ചു കൊടുക്കണേ. നരകത്തിന്റെ ഭയാനകമായ അവസ്ഥകൾ കാണിച്ച് ഇയാളെ കൊണ്ടുവരികയാണ്, അല്ലാഹുവിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. അല്ലാഹു ചോദിക്കുകയാണ്, മനുഷ്യ
എന്റെ ഇബാദ നിന്റെ ഇബാദത്ത് കൊണ്ടുപോകണോ അതോ എന്റെ കരുണ കൊണ്ടുപോകണോ? കേൾക്കണേ, ഇയാള് പറയുന്നു, അല്ലാഹ അല്ലാഹോയേ ഞാൻ ചെയ്ത ഇബാദത്ത് കൊണ്ടുപോയാ മതിയെന്ന്. പക്ഷേ ഇല്ല ഇല്ല, പടച്ചുറപ്പ് പറയുകയാണ്, ഇല്ല ഇല്ല സത്യമല്ല. തുലാസിലേക്ക് ഇയാള് കണ്ണ് ചൂന്നെടുത്തു വെക്കുകയാണ്. മാലാകമാരോട് പടച്ചുറപ്പ് പറയുകയാണ്, ഒരു കണ്ണ് ചൂന്നെടുത്തിട്ട് ഒരു തുലാസിലേക്ക് വെക്കണേ, മറു തുലാസില് ഇയാൾ ചെയ്ത ഇബാദത്തും വെക്കണേ എന്ന്. ഒരു തുലാസിൽ ഇയാളുടെ കണ്ണ് ചൂന്നെടുത്ത് വെക്കണം, മറു തുലാസിൽ നിങ്ങൾ വെക്കേണ്ടത് ഇയാൾ ചെയ്തു പോയ, ഇയാൾ ചെയ്ത 700 കൊല്ലക്കാലം ചെയ്ത ഇബാദത്ത്, 700 കൊല്ലക്കാലം ചെയ്ത ഇബാദത്ത് ഒരു തുലാസിൽ വെക്കണേ എന്ന്. തുലാസിലേക്ക് വെക്കുകയാണ്, ഇയാൾ ചെയ്ത അമല് വെച്ചു, മറു തുലാസിൽ ഇയാളുടെ കണ്ണ് വെച്ചു, കണ്ണിന്റെ ഭാഗം അങ്ങ് താഴ്ന്നുപോയി. അപ്പോഴാണ് അല്ലാഹു പറയുന്നത്, മനുഷ്യ നിനക്ക് ഞാൻ തന്ന കണ്ണുണ്ടല്ലോ, നിനക്ക് ഞാൻ തന്ന കണ്ണുണ്ടല്ലോ, ആ കണ്ണിന് പകരമായി നീ എത്ര കാലം ഭൂമിയിൽ ജീവിച്ചാലും അത്ര കൊല്ലം വരെ ഇബാദത്തു ചെയ്താലും അതിന് പകരമാകില്ല. കണ്ണിന് പകരം നീ എത്ര കാലം ഭൂമി ലോകത്ത് ജീവിച്ചാലും കണ്ണിന് പകരാവൂല എന്നിട്ടല്ലേ ബാക്കി. ഈ സുന്ദരമായ ഭൂമി കാണാൻ, നിന്റെ ഉമ്മയെ കാണാൻ, ഈ പ്രകൃതി കാണാൻ, ഈ ലോകത്ത് സകലതും പടച്ചു നടക്കുവണ്ടിയാൻ എന്തിനാണ് പടച്ചുറപ്പിലേക്ക് ആശ മറിയാതെ കടന്നു ചെല്ലുന്നത്? അല്ലാഹു പറയുകയാണല്ലോ, ലാതഖ്നതൂ ബിറഹ്മത്തില്ലാഹ്, ഒരിക്കലും ആശമറിയല്ലേ, എന്റെ കരുണയിൽ ആശമറിയേണ്ടതില്ല, എന്റെ കരുണയിൽ നിങ്ങൾ ആശമറിയണ്ട. അല്ലാഹ് യഗ്ഫിറു ദുനൂബ ജമീഅ, തീർച്ചയായും അല്ലാഹു എല്ലാം പൊറുക്കുന്നവനാണ്, എല്ലാം പൊറുക്കുന്നവനാണ്. മനുഷ്യരായ നമ്മൾക്ക് അല്ലാഹു എന്തെല്ലാം നൽകിയിട്ടുണ്ട്, എന്തെല്ലാം തോന്നിവാസങ്ങള്, വാട്സപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ, യൂട്യൂബിലൂടെ, പൈലക്സിലൂടെ, കണ്ണുകളെ കൊണ്ട് ചെയ്തു കൂട്ടുന്ന വിചാരങ്ങള്, കണ്ണുകളെ കൊണ്ട് അന്യപ്പെണ്ണിനെ കാണുന്നത്, അന്യപുരുഷനെ കാണുന്നത്, അറാമകൾ കാണുന്നത്, സിനിമ കാണുന്നത്, സീരിയൽ കാണുന്നത്, പ്രോഫിലേം കാണുന്നത്, പാൽപായസം പോലെ ഫേസ്ബുക്കിലൂടെ വ്യഭിചാരങ്ങൾ ചെയ്തു കൂട്ടുന്നത്, ആരാണ് നിനക്ക് കണ്ണ് തന്നത്? ഈ കണ്ണ് അല്ലാ അല്ലാ സൃഷ്ടാവായ പടച്ചവന്റെ അനുഗ്രഹമാണ്. ഇത് പിൻവലിക്കാൻ എപ്പോഴും പടച്ചവന് കഴിയും കേട്ടോ. ഇതെന്റതല്ല, ഈ ഭൂമി എന്റതല്ല, എന്റെ വീടെന്റതല്ല, എന്റെ പറമ്പെന്റതല്ല, എന്റെ കയ്യെന്റതല്ല, എന്റെ കാലെന്റതല്ല, എന്റെ വാഹനം എന്റതല്ല, എന്റെ കച്ചവടം എന്റതല്ല, എല്ലാം പടച്ചവന്റെതാണ്. എല്ലാം പടച്ചവന്റെതാ. ഈ കയ്യൊന്നു താന്നു പോയാൽ ഇത് ഉയർത്താനുള്ള ശേഷിയുണ്ടോ? ചിന്തിക്കണേ ചെറുപ്പക്കാര, ഫേസ്ബുക്കിലൂടെ വാട്സപ്പിലൂടെ ഈ വിരലുകളെ കൊണ്ട് നീക്കിയിട്ട് തോന്നിവാസം ചെയ്യുന്നവരെ, ഈ വിരലിന്റെ ശേഷിയുണ്ടല്ലോ. ഖാലിഖായ പടച്ചിറപ്പ് പിൻവലിച്ചാൽ പൊന്നുമോനെ നീ എന്ത് ചെയ്യും? ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? ഇല്ല ഇല്ല, അല്ലാഹുവിന്റെ കരുണ അപാരമാണ്. ഈ ലോകത്തുള്ള സകല വസ്തുക്കളെയും ഖലഖലഖും മാ ഫിൽ അർളി ജമീഅ, കേൾക്കണേ, ഈ കാണുന്ന തെങ്ങിലുള്ള തേങ്ങ, ഈ കാണുന്ന തെങ്ങ്, ഈ കാണുന്ന പച്ചപ്പുൽമേടുകള്, എല്ലാ സസ്യജാലകങ്ങള്, ആകാശലോകത്തുള്ള ഗാലക്സികള്, സമുദ്രങ്ങളിലുള്ള മത്സ്യങ്ങള്, അവിടെയുള്ള ഓരോന്നോരോ മനുഷ്യ ഫലഫലക്കും നിനക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ്, നിനക്ക് വേണ്ടി സൃഷ്ടിച്ചതാ, എനിക്കും നിനക്കും വേണ്ടി സൃഷ്ടിച്ചതാണ്. അല്ലാതെ ആർക്ക് വേണ്ടി? തെങ്ങക്ക് വേണ്ടി മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുണ്ടോ? പോത്തുകളെ സൃഷ്ടിച്ചത്, മൃഗങ്ങളെ സൃഷ്ടിച്ചത്, പോത്തുകൾക്ക് വേണ്ടി മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല, എല്ലാം മനുഷ്യ നിനക്ക് വേണ്ടിയാണ്, എല്ലാം 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 മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചു. എന്തിനാ?
നിന്നെ ഓർക്കണേ. കാരുണ്യവാനായ ഞാന് ഞാൻ റഹ്മാനാണ്. ഈ ലോകത്ത് വടിപ്പെട്ടവർക്കെന്ന് മാത്രമല്ല, വടിപ്പെടാതെ ജീവിക്കുന്നവർക്കോ ഗുണം ചെയ്യുന്നവനാണ് ഞാന്. അല്ലേ, സുബഹിയില്ല, നിസ്കാരമില്ല, സുബഹി കഴിഞ്ഞേൽക്കാറില്ല, ജമാഅത്തില്ല, നിസ്കാരമില്ലാതെ വീട്ടിൽ നിറങ്ങിയിട്ട് പീടികയിൽ പോയി കച്ചവടം ചെയ്താലും എന്റെ കച്ചവടത്തിൽ ഒരുപാട് ബർക്കത്തുകളാണ്. എവിടെ നിന്നാണ്? ഞാനാണ് നിനക്ക് തരുന്നത്. ഞാൻ കാരുണ്യവാനാണ്, ഞാൻ കരുണക്കടലാണ്. എല്ലാവർക്കും ഗുണം ചെയ്യുന്നവനാണ്. വീട്ടിൽ നോമ്പില്ല, വീട്ടിൽ നിസ്കാരമില്ല, വീട്ടിലെ തെങ്ങിലും തോരു പൂക്കുലയാ, മാവിലും തോരു മങ്ങയാ, എല്ലാത്തിലും ഒരുപാട് ഫലങ്ങൾ ആരാണ് തരുന്നത്? അല്ലാഹുവാണ്. നമ്മൾ ഗുണം ചെയ്യുന്നവർക്ക് ഗുണം ചെയ്യുള്ളൂ, ഗുണം ചെയ്യാത്തവർക്ക് ഗുണം ചെയ്യാറില്ല. എന്നെ ഒരാള് കുറ്റം പറഞ്ഞോ, പിന്നെ അവനെ മൈൻഡ് ചെയ്യില്ല. എന്നെ ഒരാള് തെറി പറഞ്ഞോ, പിന്നെ അവനെ മൈൻഡ് ചെയ്യാറില്ല. എന്നാൽ അല്ലാഹു അങ്ങനെയല്ല. നിങ്ങൾ ഒരിക്കലും ആശമുറിയല്ലേ? എന്റെ കരുണയിൽ ആശമുറിയണ്ട, എന്റെ കരുണയിൽ ആശമുറിയണ്ട. ഒക്കെ നിങ്ങൾ ഇന്ന് സുഭിക്ഷമായ ഭക്ഷണങ്ങൾ, ഭക്ഷണം നമുക്ക് വേണ്ട. ഉച്ചക്ക് നല്ല ഭക്ഷണം, രാത്രി ഭക്ഷണം, എന്തൊരു സുന്ദരമായ ഭക്ഷണങ്ങളാണ് അല്ലേ. എന്തെല്ലാം ഭക്ഷണങ്ങൾ തിന്നാൻ വേണ്ട. കുഴിമന്തിയും പൊയ്ക്കാത്ത മന്തിയും എന്തെല്ലാം, ബ്രോസ്റ്റ്, എന്തെല്ലാം ഫുഡ് ഇന്ന് ഭക്ഷണാർക്കും വേണ്ട, ഒന്നും വേണ്ട. ഇന്ന് ഭക്ഷണത്തോട് വെറുപ്പ് തോന്നിപ്പോയി അല്ലേ. ഇന്ന് ഇത്ര വലിയ കരുണയോടെ ഇത്ര വലിയ കാരുണ്യങ്ങൾ അനുഭവിക്കുന്നവരാണ് ഞാനും നിങ്ങളും എന്നറിയോ? ലോകത്തിന്റെ നേതാ സയ്യിദുൽ വറ മുഹമ്മദ് മുസ്തഫ. എന്റെ പേരല്ല പറഞ്ഞത്, സയ്യിദുന മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറഞ്ഞേക്ക്, സയ്യിദുന മുഹമ്മദ് മുസ്തഫ. ലോകത്തിൽ നാളെ എന്നെ മാത്രമല്ല നിങ്ങളെയും നാളെ പല ലോകത്ത് രക്ഷപ്പെടുത്താൻ ഒരാളെ ഉള്ളോ? ഉമ്മയില്ല, വാപ്പയില്ല, ബന്ധുക്കളില്ല, നാട്ടുകാരില്ല, വീട്ടുകാരില്ല, കൂട്ടുകാരില്ല, ഒരാളുമില്ലാത്ത സമയത്ത് അശ്റാവൻ സഭയിലെന്നല്ല, ചിറാത്ത് പാലത്തിലെന്നല്ല, ഹൗദ കൗസറിന്റെ അടുത്ത് മാത്രമല്ല, നരകത്തിന്റെ ചാരത്ത് പോലും വന്നിട്ട് പറയുന്നു, അല്ലാ എന്റെ ഉമ്മത്ത് ഇനിയുമുണ്ടല്ലാ, ഇവിടെയുണ്ട് അല്ലാ. കത്തിച്ചൊലിക്കുന്ന നരകം ഇങ്ങനെ കത്തിച്ചൊലിച്ചു കൊണ്ടിരിക്കുമ്പോ പതിനാലാം രാവിലെ പൂർണ്ണ ചന്ദ്രനെ പോലെ വെട്ടിത്തിളങ്ങുന്ന സയ്യിദുൽ വറ മുഹമ്മദ് മുസ്തഫ. തങ്ങളെ നരകത്തിലേക്ക് ഇങ്ങനെ എത്തി നോക്കുമ്പോ നരകമങ്ങ് ശാന്തമാവുകയാണ്. ഈ കത്തുന്നില്ല, നരകം ശാന്തമായി. നരകത്തിലുള്ള ആളുകളൊക്കെ മേലോട്ട് നോക്കുമ്പോ ആരാണ് അവിടെയുള്ളത്? തല്ലാതെ ഞങ്ങളി ലില്ല ഷഫീയ മുസ്തഫാതങ്ങളെ നരകത്തിനെടുത്ത് പോലും വന്നിട്ട് സാലിഹായ പടച്ചുറപ്പിനോട് പറയുകയാണ്, അല്ലാ എന്റെ ഉമ്മ ചെനിയുമുണ്ട് നരകത്തില്, മോചിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് എന്നെയും നിങ്ങളെയും രക്ഷപ്പെടുത്തിയിട്ട് സ്വർഗത്തിലേക്ക് മാറ്റുന്ന ലോകത്തൊരാൾബാലം കടന്നിട്ട് അക്കരെ വന്നിട്ട് തിരിഞ്ഞു നോക്കുന്ന ലോകത്തൊരാൾ, സിനിമക്കാരെ പ്രേമിക്കുന്ന ചെറുപ്പക്കാരാ, കളിക്കാരെ പ്രേമിക്കുന്ന ചെറുപ്പക്കാരെ, നടന്മാരെ പിന്നാലെ നടക്കുന്ന ചെറുപ്പക്കാരെ, രക്ഷപ്പെടുത്താൻ ഒരാളെ ഉള്ളു, ലോകത്തിന്റെ നേതാവ് സയ്യിദുന മുഹമ്മദ് മുസ്തഫ. തങ്ങൾ ജീവിച്ചത് എങ്ങനെയാണ്? കിടക്കുന്നില്ല, വിഭായ തങ്ങൾക്ക് പോലും ഭക്ഷണമില്ലാതെ കഷ്ടപ്പെട്ട് ജീവിച്ചവരായിരുന്നു അവർ അല്ലേ. മദീനാപ്പള്ളിയിൽ നട്ടപ്പാതിരാക്കി രാത്രിയുടെ യാമങ്ങളിൽ മദീനാപ്പള്ളിയിൽ വന്നിരിക്കുന്നു സയ്യിദുന മുഹമ്മദ് മുസ്തഫ.
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയിൽ ഇങ്ങനെ വന്നിരിക്കുന്ന ഒരാള്, അങ്ങനെ അതാ കുറച്ചു കഴിഞ്ഞു മറ്റൊരാൾ കൂടെ ഇങ്ങനെ കടന്നു വരുന്നു, ആരാൻ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോ മറ്റൊരാൾ കൂടെ കടന്നു, ആരാൻ രണ്ടുപേർ രണ്ട് ഭാഗത്ത് വന്നിരുന്നു. ഇവായ മുസ്തഫ തങ്ങളെ മീറാവിന്റെ ചാരത്തിരിക്കുന്നുണ്ട്, ആരാണ് വന്നത്? ആരാണ് കടന്നു വന്നത്? ചെല്ലുകയാണ്, ആരാണ് കടന്നു വന്നത്? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. സിദ്ദീഖ് തങ്ങളുടെ ഹബീബായ മുസ്തഫ തങ്ങളെ കണ്ടപാടെ തങ്ങളോട് സലാം പറഞ്ഞു. നബി തങ്ങളുടെ സലാം മടക്കിയിട്ട് ചോദിച്ചു, സിദ്ദീഖ് ഈ പാതിരാത്രി എന്തിനാണ് സിദ്ദീഖ് ഇങ്ങോട്ട് കടന്നു വന്നത്? പാതിരാക്ക് നിന്റെ ഭാര്യയോടത്ത് കുട്ടികളോടത്ത് സുന്ദരമായി കിടന്നുറങ്ങണ്ട ഈ സമയത്ത് എന്തിനാ സിദ്ദീഖ് ഇങ്ങോട്ട് വന്നത്? മറ്റൊരാള് കൂടെ വന്നു, ആരാണത്? മഹാനായ ഉമർ ബിൻ ഖത്താബ് തങ്ങളെ ചോദിച്ചു, ഉമർ തങ്ങളെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഉമർ തങ്ങളും പറഞ്ഞു, ഹബീബായ തങ്ങളെ ചോദിക്കുകയാണ് ഉമറേ എന്തിനാണ് ഇങ്ങോട്ട് കടന്നു വന്നത്? സിദ്ദീഖ് തങ്ങളോട് ചോദിച്ചപ്പോൾ മഹാനായ സിദ്ദീഖ് തങ്ങളെ പറയുകയാണ്, അൽ ജോയ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ തിരുദൂതരെ, വിശന്നിട്ടാണ് പോകുന്നത് നബിയെ, വല്ലാത്ത വിശപ്പ് നബിയെ, ഉറക്ക് വരുന്നില്ല നബിയെ, കിടക്കാന് കടിയുന്നില്ല നബിയെ, കിടക്കാന് കടിയുന്നില്ല നബിയെ, വല്ലാത്ത വിശപ്പാണ് നബിയെ. മറ്റൊരാൾ കൂടെ കടന്നു വന്നു, ആരാണത്? മഹാനായ ഉമർ തങ്ങളാണ്. ചോദിച്ചു, ഉമറേ എന്തിനാണ് കടന്നു വന്നത്? ഉമർ തങ്ങളും പറയുകയാ, നബിയെ അൽ ജോയാ ബാഹുവിന്റെ തിരുദൂതരെ, വല്ലാത്ത വിശപ്പാണ് നബിയെ, വല്ലാത്ത വിശപ്പാണ് നബിയെ. ഇങ്ങോട്ട് പോകുന്നത് വിശന്നിട്ടാണ്. അബൂബക്കർ സിദ്ദീഖ് നിങ്ങൾ മക്കയിലെ കോടീശ്വരനാണ്, എല്ലാം കൊടുത്തു പരിശുദ്ധമായ ഇസ്ലാമിന് വേണ്ടി എല്ലാം കൊടുത്തു. സിദ്ദീഖ് തങ്ങളോട് ഹബീബായ തങ്ങൾ ചോദിച്ച എന്ത് ബാക്കിയുണ്ട്? അല്ലാഹു റസൂലുഹു, അല്ലാഹുവിന്റെ റസൂലുണ്ട്. കുട്ടിത്തുണിക്ക് മറുതുണിയില്ല, ഒരു തുണി മാത്രമാണ്. കുറ്റിക്കാട്ടിൽ പോയി അലക്കിയിട്ട് ഒളിച്ചിരിക്കും, ഈ തുണി ഉണങ്ങിയിട്ട് വേണം എനിക്ക് മദീന പള്ളി ജമാഅത്തിന് പോകാൻ. സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് നോക്ക്, നിങ്ങൾ അല്ലാഹു സ്വർഗത്ത് കാണാൻ തൗഫീഖ് ചെയ്യട്ടെ. കോടീശ്വരനായിരുന്നു മക്കയിലെ, എല്ലാം കൊടുത്തു, ഒരു തുണിയെ ബാക്കിയുള്ളൂ, ഈ തുണി അലക്കിയിട്ട് ഒരു കുറ്റിക്കാട്ട് പോയി ഒളിച്ചു നിൽക്കും, ഇത് ഉണങ്ങിയിട്ട് വേണം എനിക്ക് ഇനി അത് ഉടുത്തിട്ട് എവിടെ ജമാഅത്തിന് പോകാൻ, മദീനാപ്പള്ളിയിലെ ജമാഅത്തിന് പോകാൻ. മക്കയിലെ കോടീശ്വരൻ വെറുതെ അല്ല, ഹബീബായ മുസ്തഫ തങ്ങളോടത്ത് നാളെ സ്വർഗത്തിൽ ഉണ്ടാവുന്ന സിദ്ദീഖ് തങ്ങൾ അല്ലേ ഈ സ്ഥാനം കിട്ടിയത്? വെറുതെ അല്ല. മഹാനായ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറഞ്ഞു, വിശന്നിട്ടാൽ അപ്പടാരാണ് നമ്മുടെ നേതാവ്, കരളിന്റെ കഷ്ടമായ മദീനയുടെ രാജകുമാരൻ സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, സിദ്ദീഖ് തങ്ങളോട് ഉമർ തങ്ങളോട് പറയുകയാണ്, സിദ്ദീഖ് ഉമറേ ഞാനിങ്ങോട്ട് വന്നത് വിശന്നിട്ടാ, ഞാനും ഇങ്ങോട്ട് കടന്നു വന്നത് എനിക്കുറക്കം വരുന്നില്ല. ആരെ ആരെ? ലോകത്തിന്റെ നേതാവ് അല്ലെ, ലോകത്തിന്റെ നേതാവ്, എല്ലാ ലോകത്തിന്റെ മുഴുവൻ അധികാരവും തന്റെ കയ്യിൽ കിട്ടിയിട്ട് പോലും ഈത്തപ്പനയുടെ ഓല കൊണ്ട് നെയ്തുണ്ടാക്കിയ പായയിൽ കിടന്നുറങ്ങിയ എന്റെയും നിങ്ങളുടെയും നേതാവ് സയ്യിദുന മുഹമ്മദ് മുസ്തഫ പടച്ചുറപ്പേ, അവിടുത്തെ ശഫാഅത്ത് ഞങ്ങൾക്ക് നൽകണേയല്ല, നൽകണേയല്ല, നൽകണേയല്ല. നോക്കൂ നിങ്ങള്, ഹബീബായ മുസ്തഫ തങ്ങൾ പോലും വന്നതെന്തിന്? വിശന്നിട്ടാണ് കടന്നു വന്നത്. ആ വിശപ്പ് ഞാനും നിങ്ങളും ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടോ? ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ല. ഞാനെന്ന് മാത്രമല്ല എന്റെ മക്കളും അനുഭവിച്ചിട്ടില്ല. എത്ര വലിയ കാരുണ്യത്തിലാണുള്ളത്, എത്ര വലിയ കാരുണ്യത്തിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് മറക്കല്ല, അല്ലാഹുവിന്റെ കരുണയുണ്ടല്ലോ, ഖാലിഖായ പടച്ചുറപ്പ് നമുക്ക് നൽകുന്ന കരുണയുണ്ടല്ലോ. കൈയിനായാലും കാതിനായാലും കണ്ണിനായാലും കാലിനായാലും ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങളാണ്. എന്തിനാ നമുക്ക് കുറവുള്ളത്? എന്തിനാ നമുക്ക് കുറവുള്ളത്? ഹബീബായ മുസ്തഫ തങ്ങൾ മഗതിയായ പൊന്നുമോളായ ഫാത്തിമ മോള് പോലും, ഫാത്തിമ മോള് പോലും ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്, ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്, ഒരുപാട് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് അല്ലേ. ഫാത്തിമ മോളും വിശന്നിട്ട് പോ
പോലെ ഹബീബായ വാപ്പാന്റെ അടുത്ത് മുസ്തഫാ തങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞില്ലേ, ഉപ്പാ വിശക്കുന്ന ഉപ്പാ വല്ലതും തരണേ. നോക്കങ്ങളെ, വല്ലതും തരണേ തങ്ങളെ, വാപ്പേ വല്ലാത്ത വിശപ്പുണ്ട്. സുല്ലാഹി തങ്ങള് കഥ ഞാൻ പറയുന്നില്ല, ശരിക്കും പറയാം. തങ്ങൾ പണിക്ക് പോവാണ് അല്ലേ, ജൂതന്റെ തോട്ടത്തിൽ പോയി കിണറ്റുന്ന് വെള്ളം കോരിക്കൊണ്ട് വന്നിട്ട് ഫാത്തിമ മോൾക്ക് ഭക്ഷണം കൊടുക്കാൻ, ഹസൻ ഹുസൈൻ തങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ പോവാൻ ഫാത്തിമ മോള് പറഞ്ഞു, രണ്ട് മക്കളും പട്ടിണിയിലാണ് വാപ്പാ, അതുകൊണ്ട് എന്തെങ്കിലും കിട്ടണം അല്ലേ, കിണറ്റുന്ന് വെള്ളം കോരിയിട്ട് അല്ലേ, ജൂതന് വെള്ളം കോരി കൊടുത്തിട്ട് ഒരു ബക്കറ്റിന് മൂന്നീത്തപ്പഴം, രണ്ടാമത്തെ ബക്കറ്റും കോരി മൂന്ന് ആറ്, മൂന്നാമത്തതും കോരി ഒമ്പത്, പിന്നെയാണ് തൊട്ടി താടേക്ക് വീണുപോയി. ജൂതന് അടി കൊടുത്തു, ആരേ ഹബീബായ മുസ്തഫ തങ്ങളെ അടിച്ചു, തങ്ങളെ അടിച്ചു. ഹബീബായ മുസ്തഫ തങ്ങളൊന്നും പറഞ്ഞില്ല, തങ്ങൾ തിരിച്ചുപോയി വീട്ടിലേക്ക്. ഫാത്തിമ മോളടുത്തേക്ക് പോയിട്ട് ഭക്ഷണം കൊടുത്തു ഹസൻ ഹുസൈൻ തങ്ങൾക്ക്, ഹസൻ ഹുസൈൻ തങ്ങൾക്ക് ഭക്ഷണം കൊടുത്തു. ജൂതൻ വന്നിട്ട് ഹബീബായ തങ്ങളെ കൊറ്റി അന്വേഷിക്കുകയാ, മക്കയിലുള്ള മദീനയിലുള്ള ആളുകൾ മുഴുവനും വിശ്വസിക്കുന്ന മുസ്തഫ തങ്ങളെയാണോ ഞാൻ അടിച്ചത്, എനിക്ക് ആ കൈ വേണ്ടെന്ന് പറഞ്ഞിട്ട് കൈ മുറിച്ചു കളഞ്ഞു, മുറിച്ചു കളഞ്ഞു. ആ കൈയുമായിട്ടാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ അടുത്തേക്ക് തങ്ങളെ വാതിലിനടുത്ത് വന്നിട്ട് വിളിച്ചു, മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ പുറത്തു വന്നപ്പോൾ ജൂതനാണ്, ഈ ജൂതൻ കൈ അറ്റുപോയിട്ട് കൈ മുറിച്ചിട്ടാ വന്നത്, ചോദിച്ചു എന്തു പറ്റി. മുസ്തഫ തങ്ങളോട് പറയാണ്, തങ്ങളെ ഞാൻ നിങ്ങളെ അടിച്ചുപോയതാണ്, മാപ്പ് തരണേ. ആളുകൾ ബഹുമാനിക്കുന്നവരല്ലയോ, അതുകൊണ്ട് അടിച്ചുപോയതാണ്, എനിക്ക് മാപ്പ് തരണേ എന്ന് പുറത്തേക്ക് വന്നിട്ട് തുപ്പ് നീരെടുത്തിട്ട് ആ കൈ ഞാൻ ഒട്ടിച്ചു കൊടുത്തു. ആ കൈ നേരെ അല്ലാന്റെ ഹബീബിന്റെ കൈയിലേക്ക് വെച്ചിട്ട് മുഹമ്മദ് റസൂലുള്ള എന്ന് ജൂതൻ പറഞ്ഞു. അതല്ല എന്റെ വിഷയം, ഫാത്തിമ മോളും ഫാത്തിമയുടെ റളിയല്ലാഹു അൻഹ അവരുടെ രണ്ട് മക്കളും പട്ടിണിയിലായിരുന്നു. നമുക്കെന്ത് നമുക്കെല്ലാം അല്ലാഹു നൽകി, എല്ലാം പടച്ചവൻ തന്നോ, അനുഗ്രഹങ്ങൾ ഒരുപാട് തന്നോ, ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു തന്നോ. അതുകൊണ്ട് ചിന്തിക്കണേ, ഖാലിഖായ പടച്ചവനിലേക്ക് മടങ്ങണേ, അല്ലാഹുവിലേക്ക് മടങ്ങണേ അല്ലേ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വല്ലാത്ത കാരുണ്യവാനാണ്, നമ്മളോട് കരുണ കാണിക്കുന്നവരാണ്. അല്ലാഹുവിന്റെ കരുണയെ എപ്പോഴും നമ്മൾ ചോദിക്കേണ്ടതാണ്. എന്റെ അടിമക്കെന്തോ തകരാറുണ്ടോ, അടിമക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിസ്കാര ശേഷം ഓതാറില്ലയോ, നിസ്കാരം കഴിഞ്ഞിട്ട് നേരെ തിരിഞ്ഞിട്ട് നമ്മൾ ഓതാറുണ്ട് ഓരോ ദിവസവും എന്റെ പടച്ചവനെ പറ്റിയിട്ട്. അല്ലാഹു ഇലാഹ ഇല്ലാ ഹുൽ ഖയ്യൂം, ആരാണ് അല്ലാഹോ, ആരാണ് അല്ലാഹോ പറയാറില്ലയോ, ആയത്തുൽ കുർസിയിലൂടെ പറയാറുണ്ട്, ആരാണ് അല്ലാഹു, അല്ലാഹു ഇലാഹ ഇല്ലാഹു, ആരാണ് അല്ലാഹു എന്നറിയോ, ഇലാ ഇലാ അല്ലാഹുവിന് മറ്റൊരു ഇലാഹില്ല, അൽ ഹയ്യൂ എന്നൊന്നും ജീവിച്ചിരിക്കുന്നവരാണ്, അൽ ഖയ്യൂം അടിമകളായ എന്റെയും നിങ്ങളുടെയും കാര്യത്തിൽ സദാ ശ്രദ്ധയാലുവായ അല്ലാഹോ, ഖയ്യൂമായ അല്ലാഹോ എന്നെന്നും എന്റെയും നിങ്ങളുടെയും കാര്യത്തില് സദാ ശ്രദ്ധയാലുവാണ് അല്ലാഹോ, ഖയ്യൂമാണ് അല്ലാഹോ, അല്ലാഹു ഖയ്യൂമാണ്. അല്ലാഹുവിന്റെ ക്ഷീണമില്ല, ഉറക്കവുമില്ല, അല്ലാഹു ക്ഷീണവുമില്ല, അല്ലാഹു ഉറക്കവുമില്ല. നോക്കിയതിന്റെ പേര് നമുക്കിങ്ങനെ ഭക്ഷണം തരുന്നു, നമുക്ക് വെള്ളം തരുന്നു, നമ്മളെ നടത്തുന്നു, നമ്മളെ ഇരുത്തുന്നു. എന്ത് കഴിവ എനിക്ക് നിങ്ങൾക്കുള്ളത് ചിന്തിക്കുക, എന്റേതായിട്ട് ഈ ഭൂമിയിൽ എന്തുണ്ട്?
ഞാനെന്തിനാണ് ഈ കണ്ണട വെച്ചത്? ഇതെന്റെ കണ്ണല്ല, എന്റെ കണ്ണല്ലാത്തത് കൊണ്ടാണ് ഞാൻ കണ്ണട വെച്ചത്. നിങ്ങളിൽ പലരും കണ്ണട വെക്കാറുണ്ട്, അതെന്തുകൊണ്ടാണെന്നറിയോ? ഇതെന്റെ കണ്ണല്ല, ഇതെന്റെ കാലല്ല, ഇതെന്റെ കൈയല്ല, ഈ ശരീരത്തിൽ ഒരവയവം പോലും എന്റേതല്ല, എന്റേതായിട്ട് ഭൂമിയിലൊന്നുമില്ല. എന്റെ കണ്ണായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞാൽ കേൾക്കേണ്ടതല്ലേ? ഇത് ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നതല്ല, ഇത് ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നതല്ല, ഞാൻ പറഞ്ഞാൽ അനുസരിക്കുന്നതല്ല. എന്റെ കാഴ്ച ഇങ്ങനെ പോകുമ്പോ എന്റെ കണ്ണായിരുന്നെങ്കിൽ എന്റെ കണ്ണിനോട് എനിക്ക് പറഞ്ഞാ മതിയായിരുന്നു കാഴ്ചയെ പോകരുത് എന്ന്, അല്ലേ? എന്റെ കാഴ്ച എന്റെ കണ്ണാന്നിപ്പോ ഞാൻ പറയാം, നമ്മളിങ്ങനെ പറയൂലേ, എന്റെ പറമ്പാട്, എന്റെ വീട്, എന്റെ വാഹനമാണ്, എന്റെ വീട്ടിൽ വന്ന് കളിക്കാൻ നീ ആരാ? എന്റെ പറമ്പിൽ വന്ന് കളി കാലുകുത്തരുതെന്ന് പറയും. എന്ത് പറമ്പ്? എന്ത് സുള്ളൊരു ദുനിയാവ് ആർക്കാണിവിടെ സ്ഥിരവാളവ്? അവധിയടുത്ത് മരിച്ചാൽ പിന്നെ അരടി മണ്ണിൽ ഒരു വീട്, അരടി മണ്ണിൽ ഒരു വീട്. ഈ ദുനിയാവിലൊന്നുമില്ല, എനിക്കും നിങ്ങൾക്കും സ്വന്തമായിട്ട് ആറടി മണ്ണ് മാത്രമേ ഉള്ളൂ. നമ്മളുണ്ടാക്കിയ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ വീട്ടിൽ താമസിക്കുന്നത് 60, 70, 80. എന്നാൽ പോകുന്ന ആറടി മണ്ണോ? അതാണെന്റെ വീട്, അതാണെന്റെ ശാശ്വതമായ വീട്, അതാണെന്റെ വീട്. അടിതെറ്റിക്കും നോട്ടീസ്, അടിച്ചിറക്കും ഇബിലീസ്, അത് വായിച്ച് പഠിച്ചിഗമിച്ചാൽ പിന്നെ അതാണ് ഗുലുമാല പീസ്. പഴയ കാലത്ത് ഏതോ മുഹമ്മദാജിയുടെ, ഏതോ ഗോവിന്ദൻ നായരുടെ, ഏതോ പിന്നെ മറ്റുള്ള ആളുകളുടെ പേരിലായിരുന്നു നമ്മുടെ ആധാരം. അത് മാറി മാറി ഇന്നെന്റെ പേരിലായി, സാലിഹിന്റെ പേരിലായി. നാളെ സാലിഹല്ല, നാളത് മാറി, പിന്നെയും മാറി. ഇതൊന്നും എന്റേതല്ല. എന്റെ കണ്ണായിരുന്നെങ്കിൽ എന്റെ കണ്ണിന്റെ കാഴ്ച പോകുമ്പോ എന്റെ കണ്ണിനോട് എനിക്ക് പറഞ്ഞാ മതിയായിരുന്നു കാഴ്ചയെ പോകരുത് എന്ന്. അല്ലേ? കയ്യങ്ങ് തളർന്നു പോയാൽ എന്റെ കയ്യായിരുന്നെങ്കിൽ അത് പറഞ്ഞാ കേൾക്കേണ്ടതാ. കാലിന്റെ മുട്ടിന് വല്ലാത്ത വേദന, ഒരുപാട് മാസങ്ങളായി, ഒരുപാട് ദിവസങ്ങളായി വല്ലാത്ത വേദനയുണ്ട് ഉസ്താദേ എന്ന് പറയുന്ന പ്രിയപ്പെട്ടവരെ, ഇതെന്റെ കാലല്ല, ഇത് അല്ലാഹുവിന്റെ കാലാണ്. ഇത് നിയന്ത്രിക്കുന്നത് അല്ലാഹ്. ഇതിന്ന് ചലിക്കണോ? ഇത് ഉയർത്തണോ? കണ്ണുകൊണ്ട് കാണണോ? കാതുകൊണ്ട് കേൾക്കണോ? തീരുമാനിക്കുന്നത് അല്ലാഹ്. അല്ലാഹു അല്ലാതെ മറ്റൊരാളില്ല. പക്ഷെ അല്ല, വെറുതെ കൊടുക്കൂല, നമുക്ക് മുടക്കി തരുന്നില്ല. എല്ലാ പടച്ചവന്റേതാണ്. ഈ കാലിന്റെ വേദന വരുമ്പോ എന്റേതായിരുന്നെങ്കില് എന്റെ കാലെന്ന് പറയുന്നവരെ എന്റെ കാലിനോട് പറഞ്ഞാ മതിയായിരുന്നു. വേദനയെ പോകണമെന്ന് പോകില്ല. ഇതെന്റെ കാലല്ല, ഇതല്ലാഹു എന്റേതാണ്. എന്റെ വാഹനമല്ല, എന്റെ വാഹനവും വാഹനമായിരുന്നെങ്കില് വടകരയിൽ നിന്ന് കൊച്ചിയത്തു നിന്ന് വാഹനം കയറിയിട്ട് കോടിക്കോട്ടേക്ക് എന്റെ വാഹനം ചീറിപ്പായുകയാണ്. ചീറിപ്പായുന്ന എന്റെ വാഹനത്തിന്റെ ബ്രേക്ക് പൊട്ടിയാൽ നിൽക്ക് എന്ന് പറഞ്ഞാൽ നിൽക്കണല്ലോ. ഇത് നിൽക്കില്ല, അത് നിൽക്കാൻ കഴിയില്ല. കാരണം ഇതെന്റേതല്ല, ഇതിന്റെ നിയന്ത്രണം എന്റെ അടുത്തല്ല, ഇതല്ലാഹ്. അതുകൊണ്ടാണ് വാഹനത്തിൽ കയറിയായി പറഞ്ഞേക്കണേ, സുബ്ഹാനല്ലദി സഖറലനി ഹാസാ വമാ കുന്നാ ലഹു മുഖരിനി. ഇത് വെറുതെ പറയാനല്ല, പരിശുദ്ധനാക്കുന്നു അല്ലാഹുവിനെ. ഇതിന്റെ നിയന്ത്രണം നിനക്കാ, നീയാണ് നിയന്ത്രിക്കുന്നത്. അദൃശ്യമായ നിയന്ത്രണമാണ്, അല്ലാഹുവാണ് നിയന്ത്രിക്കുന്നത്. എല്ലാം പടച്ചവനാണ് തരുന്നത്, ഭക്ഷണം പടച്ചവനാണ് തരുന്നത്. വെറുതെയല്ല നിന്നോട് അല്ലാഹുവിനെ ഓർക്കണേ എന്ന് പറഞ്ഞത്. നീ എന്നെ ഓർക്കണേ, അത് കുറുക്കും ഞാൻ നിന്നെ ഓർക്കുന്നതാ. അല്ലാഹു ഖുർആനിൽ പറഞ്ഞല്ലോ, എന്നെ നീ ഓർക്കണേയെന്ന്. എവിടെ? ഈ മഹദിക്കും കളിത്തൊട്ടിലായ ദുനിയാവില്.
കളിത്തൊട്ടിലായ ദുനിയാവിൽ എന്നെ ഓർക്കണേ. ഏതാണ് കളിത്തൊട്ടിലായ ദുനിയാവ്? ഈ ദുനിയാവ് ഈ ദുനിയാവ് ഭംഗിയാണ്. ഇവിടെ ജീവിക്കുന്ന കാലം അത്രയാ. ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് എന്നെ ഓർക്കണേ. എന്നെ ഓർക്ക, ഓർത്താലോ അത് കുറുക്കു ഞാൻ നിന്നെ ഓർക്കുന്നതാണ്. അല്ലാഹ് പറയുകയാണ് ഈ ദുനിയാവിൽ ജീവിക്കുന്ന 60 വയസ്സ്, 70 വയസ്സ്, 40 വയസ്സ്, 50 വയസ്സ്, വയസ്സ് മരണത്തിന്റെ കാര്യമില്ല, വയസ്സ് മരണത്തിന്റെ ഒരു കാരണമല്ല. എപ്പോഴും മരിക്കാലോ. ഒരു മാവിൽ നിന്ന് ഉണ്ണി മാങ്ങ വീഴാറുണ്ടല്ലോ, ചിലപ്പോൾ അണ്ണി മൂത്തിട്ട് വീഴാറുണ്ടല്ലോ, ചിലപ്പോൾ പടുത്തിട്ട് വീഴാറുണ്ടല്ലോ, ചിലപ്പോൾ പടുത്ത് കെട്ടിട്ടും വീഴാറുണ്ടല്ലോ. ഇതുപോലെയാണ് മനുഷ്യ. എവിടെ വച്ച്, ഏത് ഭൂമിയിൽ വെച്ച് എപ്പോഴാണ് നീ മരിക്കുക എന്ന് പറയാൻ പറ്റില്ല. എത്ര ആളുകൾ ചെറുപ്പക്കാര് മരിച്ചു പോകുന്നു. ഞാൻ ജോലി ചെയ്യുന്ന ഈങ്ങാപ്പഴിക്കടുത്ത് ഈ അടുത്ത് 5 വയസ്സുള്ള അജ്മലെന്ന ചെറുപ്പക്കാർ, അജ്മലെന്ന പൊന്നുമോനെ ക്യാൻസർ പിടിച്ചിട്ട് മരണപ്പെട്ടു പോയി. മനിയാന്ന് കടിഞ്ഞാഴ്ച കൽപ്പറ്റ പാവപ്പെട്ട 32 വയസ്സുള്ള ഒരു പൊന്നുമോള്, ബഷീറെന്ന ചെറുപ്പക്കാരൻ ഗൾഫിലാൻ, നല്ല ജോലിയുള്ള ആളാണ്, നല്ല സമ്പത്തുള്ള ആളാണ്. ഇയാള് വല്ലാത്ത മനസ്സിന്റെ ഉള്ളിൽ ആഗ്രഹം വെച്ചു, എനിക്കൊരു പാവപ്പെട്ട പെൺകുട്ടിയെ കെട്ടണമെന്ന്. എനിക്കൊരു പച്ച പാവമായ ഒരു പെൺകുട്ടിയെ കെട്ടണം. തെരഞ്ഞു നടന്നു ബഷീർ എന്ന ചെറുപ്പക്കാരൻ. അവസാനം കണ്ടെത്തിയൊരു പാവപ്പെട്ടവളെ, ഉമ്മ മരിച്ചു പോയ പൊന്നുമോളെ. ഉമ്മ ഇല്ലാത്ത വാപ്പയുണ്ട്, പക്ഷേ ഉമ്മ മരിച്ചു കൊല്ലം 3 മുമ്പേക്ക് പാപ്പയും മരിച്ചു പോയ ഒരു പൊന്നുമോളെ കണ്ടുകിട്ടുകയാൻ. ഈ പൊന്നുമോളെ കല്യാണം കഴിച്ചു. സുന്ദരമായ ജീവിതം, നല്ല നല്ല കുടുംബ പെരുമയോടെ, സന്തോഷത്തോടെ കുടുംബ ജീവിതമാണ്, മനപ്പൊരുത്തത്തോടുള്ള ജീവിതമാണ്. ഗൾഫിൽ കഷ്ടപ്പെട്ടുകൊണ്ട് ബഷീർ ഈ പൊന്നു കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുകയാണ്. ഈ പൊന്നുമോള് കഴിഞ്ഞ ആഴ്ച പൊന്നുമോൾക്കൊരു പനി വരികയാണ്. പനി വന്നിട്ട് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, എല്ലാ ചെക്കപ്പ് ചെയ്ത് പ്രശ്നമല്ല. ദിവസം കഴിഞ്ഞു. 15-ാമത്തെ ദിവസം വന്നപ്പോ പൊന്നുമോൾ തടകറങ്ങി നിലത്തേക്ക് വീണു. വല്ലാത്ത ശരീരമാകെ ക്ഷയിച്ചു പോയി. നടക്കാൻ കഴിയാതെ പിടിക്കാൻ കഴിയാതെ ആയി. ആവുകൊണ്ട് മെല്ലെ മെല്ലെ വർത്തമാനം പറയുന്നവെന്നല്ലാതെ മറ്റൊരു കളിപോയി. പൊന്നുമോൾക്കില്ലാതെ ആയി. നേരം കൊണ്ടുപോയി കോഴിക്കോട്ട് മിംസില് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പൊന്നുമോള് ചികിത്സിക്കുകയാ. പൊന്നുമോള് ഡോക്ടർമാരോട് എന്റെ കുടുംബത്തെ വിളിക്കാൻ പറഞ്ഞു. കുടുംബത്തെ വിളിച്ചുകൊണ്ട് കുടുംബത്തോട് ഈ പൊന്നുമോള് പറയാ, എന്റെ ചെറിയ 2 വയസ്സുള്ള പൊന്നുമോലൊന്ന് കൊണ്ടുതരുമോ? ആ പൊന്നുമോൻ എനിക്കൊന്ന് കാണാൻ. ആ പൊന്നുമോനൊന്ന് കൊണ്ടുവരുമോ? ആ പൊന്നുമോനെ കൊണ്ടുവരികയാ. ആ പൊന്നുമോളെ ആഗ്രഹത്തിന് പൊന്നുമോനെ കൊണ്ടുവന്നിട്ട് ആ പൊന്നുമോനെ നേരെ എടുത്തിട്ട് നെഞ്ചേക്ക് വെച്ചിട്ട് നെഞ്ചത്തിലേക്ക് അമർത്തിപ്പിടിച്ചിട്ട് ഈ പൊന്നുമോളതാ ഐസിയു വെച്ചുകൊണ്ട് 2 വയസ്സുള്ള പൊന്നുമോനെ നെഞ്ചോട് ചേർത്തിയിട്ട് കണ്ണു പൊട്ടിയതാ, പിന്നെ തുറന്നിട്ടില്ല. പൊന്നുമോൾ ലോകത്തോട് വിട പറഞ്ഞു പോയതാ. ഈ കഴിഞ്ഞാഴ്ച സംഭവിച്ചതാ പ്രിയപ്പെട്ട മുമിനിങ്ങള്. എപ്പോഴാണ് മരിക്കുക എന്നറിയില്ല. 3.5 വയസ്സുള്ള പൊന്നുമോൾ ഇങ്ങനെ നടക്കുകയാ, മയ്യത്തിന്റെ ചാരത്തുകൂടെ നടന്നിട്ട് പറയുന്നു, ഉമ്മ വിശക്കുന്നു. ഉമ്മ 3.5 വയസ്സുള്ള പൊന്നുമോൾക്ക് വിശന്ന. അടുത്തുള്ള കുളത്തിന്റെ ചാര കസേര കൊണ്ടിട്ടിട്ട് കസേര ഇരുത്തിയിട്ട് പൊന്നുമോൾക്ക് ഭക്ഷണം കൊടുത്ത പൊന്നുമോളിന്ന് മയ്യത്താ. ഈ പൊന്നുമോൾ കറിയില്ല. ഈ പൊന്നുമോള് കരയുകയാണ്. ഉമ്മാനിക്ക് വല്ലാത്ത വിശപ്പുണ്ട്. നോക്കി നിൽക്കുന്നവരും കരയുകയാ, പൊട്ടി പൊട്ടി കരയുകയാ, ആർക്കും നിയന്ത്രണമില്ലാതെ പൊട്ടിക്കരഞ്ഞു പോകുകയാ. ഈ പൊന്നുമോള് ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ടെങ്കില് എന്റെ ശബ്ദം കേൾക്കുന്ന ചെറുപ്പക്കാരാ, പ്രിയപ്പെട്ട പെങ്ങളെ, പ്രിയപ്പെട്ട മോമിനെ, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞില്ലയോ നിനക്ക് ഏറ്റവും വലിയ ഉപദേശകനാരാ? ഏറ്റവും വലിയ ഉപദേശകന് മരണമാ.
മരണമാണ് ഏറ്റവും വലിയ ഉപദേശകർ. മരണത്തെക്കാൾ വലിയ മറ്റൊരു ഉപദേശകനില്ല. നിന്റെ അയൽവാസിയായ ആള് ക്യാൻസർ പിടിച്ചിട്ട് മരിക്കുമ്പോ അത് നിനക്ക് വയല ഇതുപോലെയുള്ള വയലല്ല. നിന്റെ അയൽവാസി ക്യാൻസർ പിടിച്ച് രോഗമായി കിടക്കുമ്പോ മാരകമായ രോഗത്തിന് അടിമപ്പെട്ട് കിടക്കുമ്പോ അത് നിനക്കുള്ള വയലോ ഏറ്റവും വലിയ പാഠമോ. എപ്പോഴും മരിക്കാമല്ലോ. ഇവിടെ 40, 60, 30, 50, 60, 70, 80, 90, 100, 150, 200, 300, 400, 500 എത്ര വയസ്സായാലും നാളെ പോകുന്ന കബറുണ്ടല്ലോ, നാളെ പോകുന്ന ബർസഖുണ്ടല്ലോ. ഉമ്മയില്ലാത്ത വീട്, പാപ്പയില്ലാത്ത വീട്, മക്കളില്ലാത്ത വീട്, അയൽവാസിയില്ലാത്ത വീട്, കൂട്ടുകാരില്ലാത്ത വീട്, കൂട്ടുകാരില്ലാത്ത വീട്. നീ പ്രേമിക്കുന്നവനില്ല, നീ പ്രേമിക്കുന്നവളില്ല. നീ ഒറ്റക്കാട് ആറടി മണ്ണിൽ ഒഞ്ചിയത്ത മഹല്ല പള്ളിയുടെ ചുറ്റുവട്ടത്ത് ആറടി മണ്ണിൽ കിടക്കുമ്പോ അവിടെ കിടക്കുന്ന കാലം എത്രയാ? സ്വന്തം വീട്ടിലുള്ള റൂമിൽ കിടന്നിട്ട്, പെട്രോലിൽ കിടന്നിട്ട്, മൂക്കിലൊന്ന് പഞ്ഞി വെച്ചിട്ട്, താടിക്കൊരു കെട്ടുകൊടുത്തിട്ട്, കാലിനൊരു കെട്ടുകൊടുത്തിട്ട് ഒരു ദിവസം കിടക്കാൻ ഒഞ്ചിയത്തുള്ള ചെറുപ്പക്കാരാ ധൈര്യമുണ്ടോ? പ്രിയപ്പെട്ട ഉമ്മ ധൈര്യമുണ്ടോ? രണ്ട് ദിവസം കിടക്കാ ധൈര്യമുണ്ടോ? മൂന്ന് ദിവസം കിടക്കാ ധൈര്യമുണ്ടോ? കാലിന് പൊട്ടിവെച്ചിട്ട്, കാലിന് കെട്ടുകെട്ടിയിട്ട് ഒരു മാസം വീട്ടിൽ കിടന്നാൽ അത്ര വലിയ ചടപ്പില്ല. വല്ലാത്ത മോഹമാണെന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോകാ. പക്ഷേ പൊന്നുമോനെ കബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ. കണ്ടാലുടൻ വാ, വിട്ടു നീ കരേണ്ടതാ. മെടക്കു പകരം മളമ സുബ്ഹാന, റബ്ബിയതിൽ കിടക്കേണ്ടതാണ് സമാന. കിടക്കുന്നത് വീവിച്ചത് പോലെയല്ല, 60, 70, 80 പൊന്നുമോനെ. നമ്മുടെ വല്യപ്പമാരെത്ര കാലമായി കബറിൽ കിടക്കുന്ന, വല്യമ്മമാരെത്ര കാലമായി, എത്ര കാലമായി കിടക്കുന്നവര്, എത്ര കൊല്ലമായവര് കിടക്കുന്നു. അതുപോലെ കൊല്ലങ്ങളോളം കബറിൽ കിടക്കണോ? എന്റെ ശരീരം എവിടെയാ കിടക്കുന്നത്? എല്ലാം അറിയുന്നുണ്ട്. നമ്മളിപ്പോ കബറിലെ കാട്ട് പോയാൽ ശരീരമൊക്കെ ദ്രവിച്ച് ഇങ്ങനെ നമ്മളെ ബോഡിയൊക്കെ ഇങ്ങനെ പുഷൊക്കെ തിന്ന് എല്ലാം പോവില്ലേ? നമ്മളെന്തോ അറിയാം. ഇതിനെന്ത് വിലയാണ്? ഈ ബോഡിക്കെന്ത് വിലയുള്ളത്? ഇത് പൊന്ന് മരിച്ചാൽ രണ്ടു ദിവസം ഇവിടെ വെച്ചാൽ മണത്ത് തൊയ്പുണ്ടാവൂല. അള്ളാഹു നമ്മളെ സ്വലിഹങ്ങളുടെ മരണം അള്ളാഹു നമുക്ക് നൽകട്ടെ. അള്ളാഹു നൽകട്ടെ. പടച്ചറപ്പിന്റെ അപാരമായ അനുഗ്രഹം അനുഭവിക്കുന്ന അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. നമ്മളെ ബോഡിക്കെന്ത് വില? രണ്ടു ദിവസം മൂന്ന് ദിവസം ഇവിടെ വെച്ചാൽ ഇതിന്റെ കഥ കഴിഞ്ഞു. ഇത് വാസനിച്ചിട്ട് വയ്യ. നമ്മൾ ഈ പറയുന്നത്, കേൾക്കുന്നത്, നമ്മൾ കാണുന്നത്, നമ്മൾ നടക്കുന്നത് നമ്മുടെ ഉള്ളിൽ റൂഹുണ്ടായത് കൊണ്ടാണ്. റൂഹ്, ഈ റൂഹിലെ ഈ ബോഡിക്ക് ഒരു സ്ഥാനവുമില്ല, ഒരു വിലയുമില്ല. റോഗില്ലേ പിന്നെ ബോഡിക്ക് എന്താ വില? റോഗില്ലേ പിന്നെ ഈ ഇതിനൊരു വിലയില്ല. അതുകൊണ്ട് ചെറുപ്പക്കാര, റോഹില്ലെങ്കിൽ എന്റെ മയ്യത്തിന് യാതോ ഒരു വിലയില്ല. അള്ളാഹു പറയുകയാണ്, അതുകൊണ്ട് നാളെ ഒറ്റക്ക് കിടക്കുന്ന കബറില്, ഒരാളുമില്ലാത്ത കടിയുടെ കബറില്, ഒരാളുമില്ല വീട്ടിലുള്ള ബെഡ് പോലെയല്ല, ഒരു സുഖവുമില്ല. മണ്ണാണ് മണ്ണാണ് അല്ലേ? പരമീതി ചുമ്മാ വിട്ട് ചുങ്ങില് നടക്കുന്ന ശുചാത്ത് നമുക്കുണ്ടോ? കഥയെന്തെന്നറിവുണ്ടോ? നാളെ കിടക്കുന്ന കബറന്ന ഭയങ്കര വീട്ടിലെ, കബറന്ന ഭയങ്കര വീട്ടിലെ, വീട്ടിലെ മെത്ത പിരിഞ്ഞ് നമുക്ക് കാട്ടിലാറടി മണ്ണാണ്. ചേലിൽ ചെന്ന് കിടക്കണ നമ്മുടെ വീത വരുന്നത് കല്ലാണ് അല്ലേ? ആറടി മണ്ണിൽ മേലെ ആറടി കണ്ണില് നമ്മുടെ വീത മൂടുകല്ലുകളാണ്. മൂടുകല്ല് മുകളിൽ വെച്ചു, പിന്നെ ഇരുട്ടറയാണ്. ഇരുട്ടറയാണ് പോരേലേ, കരണ്ടൊന്ന് പോയി നോക്കണ്ടേ? രണ്ടു ദിവസം കഴിഞ്ഞിട്ടേ വരുന്നെങ്കിൽ കെ എസ് ഇ ബിക്കാരെ വിളിച്ച് വിളിച്ച് പറയാത്ത തെറിയൊന്നും ഉണ്ടാവൂല. എല്ലാ കാര്യങ്ങളും പേരും നമ്മൾ വിളിച്ചിട്ടുണ്ടാവും കെ എസ് ഇ ബിക്കാരെ അല്ലേ? ഇരുട്ടത്ത് നിൽക്കാൻ പറ്റില്ല, എങ്ങനെ പോയി കിടക്കും? അറടി മണ്ണി മണ്ണി അള്ളാഹു വെളിച്ചം തരട്ടെ.
അല്ലാഹു വിളിച്ചു തരട്ടെ. അതിനാണ് അല്ലാഹു പറഞ്ഞത്, എന്നെ നീ ഓർക്കണേ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോ. നീ എന്നെ ഓർത്താൽ അത് കുറുക്കും ഞാൻ നിന്നെ ഓർക്കുന്നതാണ്. നീ ഒറ്റക്കാകുമ്പോ, നിന്റെ കൂടെ ഒരാളുമില്ലാതിരിക്കുമ്പോ ഞാൻ നിന്നെ ഓർക്കുന്നതാണ്. ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും കേട്ടോ. അതുകൊണ്ട് എന്നെ ഓർക്കണേ. എല്ലാം തരുന്ന അല്ലാഹോ, ഭക്ഷണം തരുന്ന അല്ലാഹോ. ആ ഭക്ഷണത്തിലേക്ക് കൈയുയർത്താ തൗഫീഖ് തന്നതാരാ? ആ ഭക്ഷണത്തളികയിലേക്ക് കയ്യെ കൊണ്ടുപോയതാരാ? ഭക്ഷണം നമ്മുടെ മുമ്പിലുണ്ട്. ആ ഭക്ഷണത്തളികയിലേക്ക് നമ്മളെ കയ്യിങ്ങനെ കൊണ്ടുപോകാനുള്ള തൗഫീഖ് ആരാ തന്നത്? ഇതിന് സ്വന്തമായി നമുക്ക് ഇതിങ്ങനെ തളർന്നു പോയി അത് പൊക്കാൻ നമുക്ക് പറ്റില്ല. ഇതിനെ കൊണ്ടുപോകാനുള്ള തൗഫീഖ് എന്നത് പടച്ചറബ്ബാണ്, അല്ലാഹുവാണ്, അല്ലാഹുവാണ്. അതുകൊണ്ട് ആ പടച്ചവന്റെ നാമത്തിൽ തുടങ്ങണേന്ന്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് അല്ലദീ അത്വഅമനി ഹാദാ വറസഖനി മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവാ. അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. എന്തിനാ സ്തുതിക്കുന്നത്? ഈ ഭക്ഷണം എനിക്ക് തന്നത് അല്ലാഹുവാണ്. ഇതിനെ എന്റെ വയറ്റിലേക്ക് കൊണ്ടുപോയതാരാണ്? അല്ലാഹുവാണ്, അല്ലാഹുവാണ്. ഭക്ഷണം ഇങ്ങോട്ട് വെച്ചിട്ടേളൂ, ഇതിനങ്ങോട്ട് കൊണ്ടുപോയി പള്ളയിലിട്ട് കൊണ്ടുപോയി അവിടെ ഉള്ള കുറെ മെഷീനൊക്കെ വെച്ചിട്ടുണ്ട്. ആ മെഷീനിലൊക്കെ ഇട്ട് കറക്കിയിട്ട് എന്റെ ശരീരത്തിനാവശ്യമായത് എനിക്ക് തന്നു, ആവശ്യം ഇല്ലാത്തതിനെ പടച്ചോ പുറന്തള്ളുകയും ചെയ്തു. അല്ലേ ചിന്തിച്ചു നോക്ക്, നമ്മളാരോ ചെയ്യാ. ഈ ഭക്ഷണത്തിൽ പലതും അവശിഷ്ടങ്ങളാണ്. നമ്മുടെ ശരീരത്തിൽ നമുക്ക് നടക്കാൻ ആരോഗ്യമാണ് തിന്നണ്ടേ? ഇത് തിന്നിട്ട് ഇതിന്റെ പതിരിനെ അള്ളാഹു എന്റെ ശരീരത്തിൽ തന്നു. അവശിഷ്ടങ്ങളെ പടച്ചറപ്പ് പുറന്തള്ളി. അതിനാണ് നിങ്ങൾ അള്ളാഹിനെ സ്തുതിക്കണേ എന്ന് പറഞ്ഞത്. ബാത്റൂം കയറുമ്പോൾ പറയണം ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായി. അല്ലാഹുവേ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു, ആൺപിശാചെന്നു പെൺപിശാചെന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കയറി ഇറങ്ങി വരുമ്പോൾ പറയാൻ പറഞ്ഞു അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നി അല്ലദാ വഅഫാനി. അൽഹംദുലില്ലാ പടച്ചോനെ നിനക്കാണ് സർവസ്തുതിയും. അദ്ഹബ അന്നി അല്ലദാ ബുദ്ധിമുട്ടുണ്ടായിനു, ഇപ്പൊ പോയി. വഅഫാനി ഇപ്പൊ നല്ല സുഖാണ്. ഇതൊന്നും പോവാതെ നോക്കണ്ട വിവരണി. അള്ളാഹു നമ്മളെ കാത്തിരിക്കട്ടെ, അള്ളാഹു കാത്തിരിക്കട്ടെ. ഇതൊക്കെ പടച്ചം നിർവഹിക്കാൻ, ഇതൊക്കെ പടച്ചം വെറുതെ തരിക. എന്റെ നമ്മൾ തിരിച്ചു കൊടുത്ത് അഞ്ചു വർഷം നിസ്കാരം പോലും കൊടുത്തിട്ടില്ല. അല്ലാഹു പറഞ്ഞ എന്തെങ്കിലും അനുസരിച്ചോ? ഇല്ല. അല്ലാഹു പറയാണ് പടച്ചവനെ സ്തുതിക്കണേ, അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നി അല്ലദാ വഅഫാനീ. അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും. എങ്ങനത്തെ പടച്ചവനാ, ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പൊ നല്ല സുഖാണ് എന്ന് പറയണേ വെറുതെ അല്ല. എത്രയോ ആളുകൾ മലങ്ങ മലദ്വാരത്തിലൂടെ മലം പോവാൻ കഴിയാതെ കഷ്ടപ്പെടുന്ന എത്ര പേരാണുള്ളത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ട് എന്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തിന്റെ ഭാര്യയുടെ ബന്ധുവാണ്, മലദ്വാരത്തിൽ ക്യാൻസറാണ്, മലദ്വാരത്തിൽ ക്യാൻസറാണ്, മലദ്വാരത്തിൽ ക്യാൻസറാണ്. മലദ്വാരത്തിലൂടെ കഷ്ടം വരികയാണെങ്കിൽ അയാൾ അനുഭവിക്കുന്ന വേദന ഡോക്ടർമാര് പറഞ്ഞത് 60 ടൺ. കേൾക്കണേ, അയാളൊന്ന് കാഷ്ടിക്കാൻ അയാൾക്ക് അയാൾക്കൊന്ന് മലം പുറത്തേക്ക് ഇടണമെങ്കിൽ അയാൾ അനുഭവിക്കുന്ന വേദന, ഗർഭിണിയായ ഒരു സ്ത്രീ അനുഭവിക്കുന്ന വേദന 50 ടൺ. ഗർഭം ധരിച്ച ഉമ്മമാർ, പ്രസവിച്ച ഉമ്മമാർ ഇവിടെണ്ടല്ലോ, എന്തൊരു വേദനയാ. അതിലപ്പുറം 60 ടൺ അയാൾ അനുഭവിക്കുന്ന വേദന, ഒരു മനുഷ്യന് ഏറ്റവും കൂടിയാൽ അനുഭവിക്കാൻ പറ്റുന്ന വേദനയുടെ കണക്ക് 40 ടൺ. എന്നാൽ ഈ സഹോദരൻ അനുഭവിക്കുന്ന വേദന 60 ടൺ. ചിന്തിക്കൂ നിങ്ങൾ, ഈ മനുഷ്യൻ അനുഭവിക്കുന്ന വേദനയാ. ഡോക്ടർമാര് പറയുകയാണ് അയാൾക്കിനി കഴിയൂല, അയാൾക്കിനി മനദ്വാരത്തിലൂടെ കാട്ടിക്കാൻ കഴിയൂല. അതുകൊണ്ട് നിങ്ങൾ ഒരു കവർ വാങ്ങിയിട്ട് നേരെ വയറ്റുന്നൊരു പമ്പാണ്, അമാശയത്തുന്നൊരു പമ്പ്. ഒരു കവറിലേക്ക് ദിവസം 3 തവണ കവർ മാറ്റണം. ഒരു കവറിന്റെ വില 1700 രൂപ. ചിന്തിക്കണേ, 1700 രൂപ. ചിന്തിക്കണേ, അല്ലാഹു നൽകുന്ന അനുഗ്രഹങ്ങളെ ചിന്തിക്കണേ. വീട്ടിലെ ബാത്റൂമിലേക്ക് കയറുമ്പോൾ ചെല്ല
വരാൻ പറഞ്ഞു ചെല്ല മടിയ അന്ന് മദ്രസന്ന് പഠിച്ചു പിന്നെ ഓർമ്മയില്ല ഇറങ്ങി വരുമ്പോൾ പറയണേ അൽഹംദുലില്ലാഹില്ലദീ എന്ന് പറയണേ ഇത് വെറുതെയല്ല നീ അല്ലാഹനെ സ്തുതിച്ചാല് നിനക്ക് ഞാൻ തന്ന അനുഗ്രഹത്തിന് നീ പഠിച്ചവനെ സ്തുതിച്ചാൽ നിനക്ക് ഞാൻ അനുഗ്രഹങ്ങൾ എത്തിയേച്ചു തരുമെന്നാണ് അതുകൊണ്ട് പറയണേ എന്റെ ശബ്ദം കേൾക്കുന്നവരെ ഇന്നു മുതൽ പറയണേ വെറുതെ അല്ല ഇതൊന്ന് പുറത്തു പോകാതെ നോക്കണം എന്റെ കൂടെ ഡ്രൈവറായി പോരുന്ന ജുനൈദ് എന്ന ചെറുപ്പക്കാരൻ എന്റെ മുതാല്യമാണ് ഇരുപതോളം വയസ്സുള്ള ജുനൈദ് എന്ന ചെറുപ്പക്കാരൻ അവനൊരു പെങ്ങളുണ്ട് ആറ് വയസ്സായ പൊന്നുമോളാണ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഇപ്പോഴും വയറ്റൊന്നു പോവില്ല ഇപ്പൊ അല്പം ഗുളികയും ഒരുപാട് മരുന്ന് കുടിക്കുമ്പോ അല്പം പോകോ വല്ലാതെ കഷ്ടപ്പെടുമ്പോ പൊന്നുമോള് കളിക്കുന്നത് കണ്ടാൽ ഈ കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ച് ശ്വാസം മുട്ടി കളിക്കുന്നത് കണ്ടാൽ ഇപ്പം മരിച്ചു പോകുമെന്ന് തോന്നോ ഇത് നമ്മൾ അനുഭവിച്ചിട്ടില്ല എന്തുകൊണ്ട് അല്ലാഹു എന്നെ സ്നേഹിക്കുന്നു എന്നതുകൊണ്ടാ എന്നോട് പറച്ചവൻ ഇഷ്ടമാ ഈ ചെറുപ്പക്കാരൻ അനുഭവിക്കുന്ന വേദന 60 ആയപ്പോ അയാൾക്ക് നേരെ ആമാശയത്തിൽ നിന്ന് പുറത്തേക്കാ പമ്പിട്ടത് ഒരു ദിവസം ഇയാള് മാറ്റുന്നത് 3 കവറുകളാ ചിന്തിച്ചു നോക്കൂ ചെറുപ്പക്കാരാ അല്ലാഹു നൽകുന്ന അനുഗ്രഹങ്ങളെ മറക്കല്ലേ പടച്ചവനെ മറക്കല്ലേ എന്റെ അല്ലാഹു ഞാൻ ചോദിച്ചാതെ എനിക്ക് നൽകുകയാ എന്റെ ശ്വാസോച്ഛ്വാസം എനിക്ക് തരികയാ 1 മണിക്കൂർ എന്റെ ശ്വാസോച്ഛ്വാസം ഒന്ന് ഓക്സിജനിൽ ഞാൻ എന്റെ ജീവൻ നിലനിർത്തിയാൽ കോടിക്കോടി ഇക്ര ഹോസ്പിറ്റലിലോ മിംസിലോ ബേബിയിലോ വലിയ വലിയ ഹോസ്പിറ്റലുകളിൽ ചെന്നിട്ട് 1 മണിക്കൂർ എന്റെ ജീവൻ നിലനിർത്തിയാ വെന്റിലേറ്ററിന്റെ വില എത്ര എന്നറിയോ ഓക്സിജന്റെ വില എത്രയാണെന്നറിയോ എന്നാൽ 24 മണിക്കൂറിലെ ഓരോ സെക്കൻഡിലും എനിക്കിങ്ങനെ ശ്വാസോച്ഛ്വാസം തരുന്ന അല്ലാ അവനാരാട് അല്ലാ സുബ്ഹാന ജല്ല ജലാലൂ ഓർക്കണേ എന്റെ പടച്ചവനെ പക്ഷേ പടച്ചവന് പരാതിയില്ല നിങ്ങൾ എന്നെ ഓർക്കണേ എന്റെ കരുണയിൽ ആശമുറിയല്ലേ ഇത്രയേ പടച്ചവന് പറയാറുള്ളൂ സാഹചര്യക്കലും ആശമുറിയണ്ട പടച്ചവൻ നൽകിയ കൈകളെ കൊണ്ട് എത്രയാ തെറ്റുകൾ ചെയ്യുന്നത് ആപ്പുകൾ പിടിക്കാറില്ലയോ കണ്ണുകളെ കൊണ്ട് എന്റെ പെണ്ണിനെ കാണാറില്ലയോ നാടിൽ കഷ്ടപ്പെട്ടുകൊണ്ട് അതിന് ദ്വാനം ചെയ്യുന്ന ഭർത്താവിനെ പറ്റിച്ചിട്ട് ഏതോ അന്യ ചെറുപ്പക്കാരനെ ഫോണിൽ വിളിച്ചുകൊണ്ട് സന്നപിക്കുന്ന പ്രിയപ്പെട്ട പെങ്ങള് ഏതോ ചെറുപ്പക്കാരുമായി കണ്ട് വർത്തമാനം പറയുന്ന പെങ്ങളെ ഭർത്താവിന്റെ സമ്മതമില്ലാതെ ഏതോ ചെറുപ്പക്കാരന്റെ കൂടെ പോകുന്നവര് ചിന്തിക്കണേ എന്റെ കണ്ണുകളെ കൊണ്ട് ചെയ്തു കൂട്ടുന്ന കുറ്റങ്ങൾക്ക് അല്ലാഹു നിനക്കൊന്നും മുടക്കുന്നില്ല നോക്ക് നിങ്ങളെ നിനക്ക് കണ്ണ് തന്നു കണ്ണുകളെ കൊണ്ട് ഹറാബുകൾ കണ്ടു ഈ കണ്ണ് പടച്ചവന്റേതാണ് അല്ലെ അല്ലാഹുവിന് എപ്പോഴും ഇതിന്റെ അനുഗ്രഹങ്ങളെ പിൻവലിക്കാൻ പറ്റും പക്ഷേ ഈ സിനിമ കണ്ടപ്പോ പിൻവലിച്ചില്ല കണ്ടപ്പോ പിൻവലിച്ചില്ല ചെറുപ്പക്കാരാ പ്രൊഫൈലുകൾ കണ്ടപ്പോ പിൻവലിച്ചില്ല ചെറുപ്പക്കാരാ ഫേസ്ബുക്കിലൂടെ തോതിവാസങ്ങൾ കണ്ടപ്പോ പിൻവലിച്ചില്ല ചെറുപ്പക്കാരാ ഇശാഖിന്റെ മകരവില്ലാതെ നിസ്കാരമില്ലാതെ നട്ടപ്പാതിരാ കുറക്കൊളിഞ്ഞിട്ട് സുബൈക്ക് പോലും എഴുതാൽക്കാതെ കിടതുറങ്ങുന്ന ചെറുപ്പക്കാരെ നിങ്ങൾ പാതിരാത്രിയിൽ ഫേസ്ബുക്കിൽ കളിച്ച് നിങ്ങളെ കണ്ണുകളെ കൊണ്ട് ചെയ്തു കൂട്ടിയ വ്യഭിചാരങ്ങള് എത്ര ഉണ്ടാവും നമ്മളിപ്പോ നമ്മളെ വണ്ടി കൊണ്ടെടുത്ത് തോന്നിയാസം കളിച്ചാൽ പിന്നെ ആ വണ്ടി അവനോട് കൊടുക്കോ ഒന്ന് പറയണേ നിങ്ങളൊന്നും ജീവൻ കൊടുക്കോ നമ്മളോട് നിന്റെ വണ്ടി കൊണ്ടെടുത്ത് തോന്നിയാസം കാട്ടുക പിന്നെ നമ്മളോട് ഓനോണ്ട് എടുക്കുക അള്ളാഹു തന്നെ കണ്ടോണ്ട് നമ്മളെ തോന്നിയാസം കാട്ടുക പഠിച്ചോണ്ട് മടക്കുന്നില്ല അപ്പൊ അള്ളാരാ അവിടെയാണ് എന്റെ നാഥനെ തിരിച്ചറിയേണ്ടത് അവിടെയാണ് എന്റെ പടച്ചവനെ തിരിച്ചറിയേണ്ടത് കാലുകളെ കൊണ്ട് എത്ര വ്യഭിചാരത്തിലേക്ക് നടന്നു പോയിട്ടുണ്ട് അനാചാര അനാശ്വാസ പ്രവർത്തനങ്ങളിലേക്ക് എന്റെ കാലുകൊണ്ട് എത്ര നടന്നു പോയിട്ടുണ്ട് പടച്ചവന്റെ പൊരുത്തല്ലാത്ത വഴിക്ക് എത്ര നടന്നു പോയിട്ടുണ്ട് എത്ര മുടികൾ കാണിച്ച് അങ്ങാടിയിലൂടെ നടന്നു പോയിട്ടുണ്ട് ഔറത്ത് കാണിച്ച് നടന്നു പോയിട്ടുണ്ട് അല്ലാഹു വല്ലതും മുടക്കിയോ നിനക്കുള്ളത് അതാണ് എന്നോട് എന്റെ റബ്ബിനുള്ള അവിടെയാണ് എന്നെ തിരിച്ചറിയേണ്ടത് അല്ലേ നമ്മളല്ലാഹുക്ക് പൊരുത്തല്ലാതെ എത്ര നടന്നു അല്ലാഹുവിന്റെ വേണമെങ്കിൽ അപ്പൊ പിൻവലിക്ക സിനിമ കണ്ടോണ്ട് ഇപ്പൊ എന്തിനാണ് ഇവിടുത്തെ ഞാൻ കണ്ണുകൊടുത്ത് എന്തിനാണ് ഈ ചെറുപ്പക്കാരൻ ഞാൻ കണ്ണുകൊടുത്തത് ഈ കണ്ണുകൊണ്ട് ഇവ വേണ്ടാത്തരം കണ്ണാണല്ലോ അതുകൊണ്ട് അവന് ഈ കണ്ണ് വേണ്ടാന്ന് പഠിച്ചോ വിചാരിച്ചാൽ മതി കുൽ പയക്കു
അല്ല വിചാരിക്കൂല, ഇന്ത്യ നിങ്ങളെ മാതിരിയല്ല. ഒരു മാല കട്ടവനെ കിട്ടിയാൽ ഊട്ടത്തത് കഴിച്ചിട്ട് ഒഞ്ചിയ തങ്ങാടി കൂടി എന്ന് മാത്രമല്ല, വടകര കൂടി നടന്നാൽ ഞമ്മക്ക് സമാധാനാവൂല, മതിയാവൂല. പഠിച്ച 18 പെന്റെ മേ പയറ്റിട്ടേ ബാക്കി നമ്മൾ കൂടു. അതങ്ങനല്ല, ലോകത്തിലെ കോടാനക്കോടി ആളുകൾക്കും ആകാശത്തോളം ഭൂമിയോളം പരന്നു കിടക്കുന്ന പാപങ്ങളുണ്ടെങ്കിലും നിങ്ങളെ കാത്തിരിക്കുകയാണെന്ന് നമ്മുടെ അല്ലാഹു. ആ റബ്ബിലേക്ക് ആശമുറിയണ്ട, ബാഹുദാണ് നമ്മളെ കാത്തിരിക്കുകയാണ്. നോക്ക് നിങ്ങള് അല്ലാഹുവിനെ സ്നേഹിച്ചാൽ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചാൽ, അഹബബ്തന നിങ്ങളെന്നെ സ്നേഹിച്ചാൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നതാണ്. അല്ലാഹു പറയുകയാണ്, നിങ്ങളെന്നെ സ്നേഹിച്ചാൽ. ആ പടച്ചവന്റെ കാരുണ്യമാണ് നമ്മൾ ചോദിക്കേണ്ടത്. കരുണയോടുകൂടെ രക്ഷപ്പെടാൻ കഴിയുകയുള്ളോ? കാരുണ്യമാണ് ചോദിക്കേണ്ടത്. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം രോഗബാധിതനായിട്ട് ശരീരമാസകരം രോഗമായി ആളുകളെല്ലാവരും ഒഴിവാക്കുകയാണ്, കുടുംബങ്ങൾ ഒടിയുകയാണ്, നാട്ടുകാരൊടിയുകയാണ്, നാട്ടുകാരെല്ലാവരും ഒഴിവാക്കിയപ്പോ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ചിന്തിക്കുന്നു, എനിക്കൊരു പ്രശ്നവുമില്ലല്ലോ. അയ്യൂബ് നബി ദുആ ചെയ്തില്ല പടച്ചവനോട് രോഗം മാറാൻ. വല്ലാത്ത രോഗം ബാധിച്ചു അയ്യൂബ് നബിക്ക്. അയ്യൂബ് നബിക്ക് വേണമെങ്കിൽ ദുആ ഇരിക്കാൻ, പടച്ചവനെ എന്റെ രോഗം ശിഫയാക്കണേന്ന്. പക്ഷെ അയ്യൂബ് നബി ദുആ ചെയ്തില്ല. അയ്യൂബ് നബി ദുആ ചെയ്തില്ല. അയ്യൂബ് നബി അങ്ങനെ ദുആ ഇരുന്ന അയ്യൂബ് നബി നബിയല്ല. അയ്യൂബ് നബി ദുആ ഇരുന്നില്ല. അയ്യൂബ് നബിയുടെ ശരീരത്തിലൊക്കെ രോഗം ബാധിച്ച അവസാനം നാവിലേക്ക് എത്തിയപ്പോഴാണ് ദുആയിരുന്നത്. അതും രോഗം മാറാൻ വരുന്നില്ല. ഒറ്റ ചോദ്യം, നീ മസ്സനിൽ വന്ത അർഹമുറാഹിമീൻ. അല്ലാഹുവേ, ബുദ്ധിമുട്ടെത്തിയല്ല, നീ കാരുണ്യവാനാണ്. അയ്യോ നബി പറയുകയാണ് അല്ലേ, നമുക്ക് കിട്ടിയതൊന്നും പോരാ, കൈക്കുള്ളത് മാത്രമല്ല, കാല് മാത്രമല്ല, ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടോ അല്ലാഹുവിനെ സ്തുതിക്കാതെ വിളിച്ച സമയമില്ല. അബ്ദുല്ലാഹി തങ്ങള് കൈയില്ലാത്ത കണ്ണില്ലാത്ത കാലില്ലാത്ത ഒരു പാവപ്പെട്ട മനുഷ്യനായ അബ്ദുല്ലാഹി എന്ന് പറഞ്ഞ മഹാനായ സൂഫിവര്യന്, അയാള് നിലത്തിങ്ങനെ കിടക്കും, കാലില്ല നടക്കാൻ, കൈയില്ല പിടിക്കാൻ, അയാള് കിടന്നുകൊണ്ട് പടച്ചവനെ ഇങ്ങനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, പടച്ചവൻ എങ്ങനെ സ്തുതിക്കുന്നത് കണ്ട് ഈസാ നബി കടന്നു വരികയാ. ഈസാ നബി ചോദിക്കുന്നു, അബ്ദുല്ലാഹി തങ്ങളോട് ചോദിക്കുന്നു, എന്തിനാ നിങ്ങൾ പടച്ചവനെ സ്തുതിക്കുന്നത്? എന്താ നിങ്ങൾക്കുള്ളത്? നിങ്ങൾക്ക് കാലില്ലല്ലോ, കൈയില്ലല്ലോ, നിങ്ങൾക്ക് കണ്ണുമില്ലല്ലോ, നിങ്ങൾ പിന്നെ എന്തിനാണ് പടച്ചവനെ സ്തുതിക്കുന്നത്? അബ്ദുല്ലാഹി തങ്ങൾ തിരിച്ചു പറഞ്ഞു, ഈസാ നബിയേ, ഞാൻ വെറുതെയല്ല, എനിക്കെന്റെ പടച്ചവനെ കുറിച്ച് ദിക്റല്ല, എന്റെ നാവിന് തകരാറില്ല, എന്റെ നാവിനൊരു തകരാറുമില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് പ്രശ്നമല്ല. എനിക്ക് പടച്ചവനെ ഓർക്കാൻ എന്റെ നാവുണ്ട്, എനിക്ക് ബുദ്ധിക്ക് തകരാറില്ല, എന്റെ മനസ്സിന് തകരാറില്ല. പക്ഷേ നമ്മൾ എവിടെയാ ഉള്ളത് ചിന്തിക്കണേ? പ്രിയപ്പെട്ട ഉഞ്ചിയത്തുള്ള ഉപ്പാ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പ്രിയപ്പെട്ട ഉമ്മമാരെ, ചിന്തിക്കണേ, ആരാണ് അല്ലാഹ്? അയ്യോ ബേബി ദുആ നുറപ്പേ, ഈ കാരുണ്യക്കടലാൽ എന്റെ നാവിലേക്ക് രോഗമെത്തിയല്ലോ എന്ന് പറഞ്ഞപ്പോഴേക്ക് രോഗമങ്ങ് മാറുകയാൽ രോഗങ്ങൾ മാറ്റിക്കൊടുത്തു. പടച്ച തമ്പുരാൻ അസുഖം മാറുകയാണ്, രോഗങ്ങളൊക്കെ മാറുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവര്, അല്ലാഹുവിനെ പറ്റി നമ്മൾ എപ്പോഴും നല്ല ചിന്തയുണ്ടാകണം. അല്ലാഹു പറയുകയാണ്, അല്ലാഹു പറയുന്നത് കേൾക്കണേ, വൈ അസൈതന, നിങ്ങളെനിക്ക് എതിര് ചെയ്താൽ, പടച്ചവന് പറഞ്ഞതല്ലാതെ പടച്ചവന് പൊരുത്തമില്ലാത്തത് ചെയ്തു പോയോ? ഞാൻ
നിങ്ങളെ കാത്തിരിക്കുകയാണ്. നിങ്ങളെന്നോട് എതിര് കാണിച്ചാൽ ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയാണ്. നോക്കുങ്ങൾ, നിങ്ങൾ എന്നോട് എതിര് കാണിച്ചാൽ ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയാണ്. കണ്ടോ, അള്ളാഹുവിനോട് നമ്മൾ എതിര് കാണിച്ചാൽ പടച്ചോ നമ്മളെ കാത്തിക്കാണ്. എന്തിന്? പുറത്തു തരാൻ. കണ്ടോ, അള്ളാഹു നമ്മളെ കാത്തിരിക്കുകയാണ് നമുക്ക് പുറത്തുതരാൻ. അള്ളാഹു ഏതുവരെ ഏതുവരെ? പടിഞ്ഞാറിൽ സൂര്യൻ ഉദിക്കുന്നതുവരെ, തൊണ്ടക്കൊടി വരെ. ആ സമയം വരെ ഹൽവാട് ഹദീസുകളുള്ളതിനെ നമ്മളെ പൊരുത്തം പിടിക്കാൻ പടച്ചവനോട് മാപ്പ് ചോദിക്കാൻ നമുക്ക് സമയമുണ്ട്. ഏതുവരെ? മരണം വരെ സമയമുണ്ട്, മരണം വരെ സമയമുണ്ട്, മരിക്കുന്നത് വരെ സമയമുണ്ട്. മരണത്തിന്റെ മുമ്പ് എപ്പോഴെങ്കിലും എന്റെ അടിമ കണ്ണിന്റെ കാഴ്ച പിൻവലിക്കാത്ത എന്താണെന്നറിയോ? കണ്ണുകളെ കൊണ്ട് നമ്മൾ ചെയ്തു കൂട്ടിയ തെറ്റുകൾക്ക് നമ്മൾ അള്ളാഹുവിനോട് എപ്പോഴെങ്കിലും പഠിച്ചോനെ എന്ന് പറയോ നമ്മൾ ഇങ്ങനെ കാത്തിക്കാമള. പറഞ്ഞാൽ അള്ളാഹു കൊടുത്തു, പറഞ്ഞില്ലേ അള്ളാഹു ശിക്ഷിക്കും. കേട്ടോ, കാലുകൊണ്ട് ചെയ്തു കൂട്ടിയ തെറ്റിന് അപ്പം ആണെങ്കിൽ അങ്ങ് പിടിച്ചാനാ പിന്നെ കാലോട്ട് നടക്കൂല, ജീവിതത്തിൽ നടക്കൂല. പക്ഷെ അള്ളാഹു ചെയ്തില്ല. അത് അള്ളാഹുവിന് എന്നോട് നിങ്ങളോടുള്ള ഇഷ്ടമാണ്. ആ ഇഷ്ടം ഏതുവരെ ഉണ്ട്? അത് അള്ളാഹുക്ക് നമ്മളോടുള്ള ഇഷ്ടമാണ്. ആ ഇഷ്ടം ഏതുവരെ? നമ്മൾ മരണത്തിന്റെ മുമ്പ് എപ്പോഴെങ്കിലും അള്ളാഹുവേ, നിന്റെ വെള്ളം കുടിച്ച്, നിന്റെ ഭക്ഷണം കഴിച്ച്, നിന്റെ അനുഗ്രഹങ്ങൾ മുഴുവനും അനുഭവിച്ചിട്ട് പടച്ചവനെ നിനക്കെതിരെ ചെയ്തു പോയിട്ടുണ്ടല്ല, നീ പുറത്തിരുന്നു എന്ന് പറയുന്നത് വരെ നമ്മളെ കാത്തിരിക്കും. നമ്മളായിരിക്കും നമ്മൾ തെറ്റിയതവനെ കണ്ടാൽ നമ്മളോട് എന്തെങ്കിലും വേണ്ടാത്ത ചെയ്താൽ പിന്നെ ബനെ കണ്ടാ മുങ്ങി നടക്കുന്ന പണിയാണ് അല്ലെ? അള്ള അങ്ങനെ ഇങ്ങോട്ട് വരി, ഇങ്ങോട്ട് വരി, ഇങ്ങോട്ട് വരി. ആശമുറിയരുതേ, എന്റെ കരുണയിൽ നിങ്ങൾ ആശമുറിയതെന്നുള്ളാഹു. നോക്ക്, നിങ്ങൾ അത് തൗബ ചെയ്യണമെന്നുണ്ടോ? പാപമോചനത്തോടുകൂടെ പോകണമെന്നില്ല, പോകണം. പക്ഷേ എന്നാലും പടച്ചവൻ വല്ലാത്ത കാരുണ്യവാനാണ്, ബാഹുല്യ കാരുണ്യവാനാണ്. അള്ളാഹു നമ്മളെ വൈന സൈതന പറഞ്ഞിട്ടുണ്ട് അല്ലെ, നിങ്ങൾ ചെയ്തു കൂട്ടുന്ന തെറ്റുകൾ ഞാൻ അറിയാഞ്ഞിട്ടല്ല അല്ലെ. പാതിരാത്തിൽ നട്ടപ്പാതിരാക്ക് മക്കളെ മടിയിലിരുത്തിട്ട് സിനിമ കാണുന്നത്, സീരിയല് കാണുന്നത്, ഐഡിയ സ്റ്റാർസിംഗർ കാണുന്നത്, പട്ടുറുമാല് കാണുന്നത്, തോന്നിവാസ പാട്ടുകൾ കേൾക്കുന്നത് അല്ലെ. അന്യാണോ അന്യ പെണ്ണൊക്കെ ഇങ്ങനെ സമരസപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഒലയുന്ന പാട്ടുകളൊക്കെ കേട്ടിട്ട് വാപ്പയും മക്കളൊക്കെ മടിയിൽ കുത്തിരുന്ന് ഇങ്ങനെ കേൾക്കുകയാണ് അല്ലെ. അന്യാണും പെണ്ണൊക്കെ ഇങ്ങനെ ആടി പാടി കളിക്കുന്ന സ്വന്തം മക്കളെ മടിയിലെത്തി കേൾക്കുന്ന ഒരക്കാലം അള്ളാഹു നമ്മൾ കാത്തുരക്ഷിക്കട്ടെ. പാപ്പമാരത് അമ്മമാര് ശ്രദ്ധിക്കുന്ന ഈ കാര്യങ്ങൾ നോക്ക് നിങ്ങൾ, ഇതെല്ലാം അള്ളാഹു കാണുന്നുണ്ട്. അല്ലാഹു പറയുകയാണ്, വല തഹ്സബൻ അല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലു ളാലിമൂൻ, അക്രമികൾ ചെയ്തു കൂട്ടുന്നത് അല്ലാഹു അറിയാനിട്ടല്ല. നിങ്ങൾ വിചാരിക്കണ്ട ഞാനിത് കാണുന്നില്ല എന്ന്, അറിയുന്നുണ്ട്, ഞാനെല്ലാം അറിയുന്നുണ്ട്, ഞാനെല്ലാം കേൾക്കുന്നുണ്ട്, ഞാനെല്ലാം കാണുന്നുണ്ട്, ഞാൻ അറിയാനിട്ടല്ല. പിന്നെ എന്ത് നിന്നെ ശിക്ഷിക്കാത്തത്? പൊന്നുമോനെ കള്ളും കുപ്പി എടുക്കുന്നത്, ഹാൻഡ്സ് വെക്കുന്നത്, പാമ്പരാഗ് വെക്കുന്നത്, ചൈനി കുഞ്ഞി വെക്കുന്നത്, കച്ചാവലിക്കുന്നത്, കള്ളു പിടിക്കുന്നത്, പെണ്ണ് പിടിക്കുന്നത്, ഇതൊന്നും ഞാൻ അറിയാനിട്ടല്ല, ഇതൊന്നും ഞാൻ കാണാനിട്ടല്ല, ഞാൻ ഇതൊന്നും അറിയാനിട്ടല്ല. ഞാൻ നിന്നെ കാത്തിരിക്കുകയാണ്, നീ എന്നിലേക്ക് തൗബ ചെയ്തുകൊണ്ട് കടന്നു വരുന്ന എന്റെ കരുണയാണ് തൗബ, ഏറ്റവും വലിയ കാരുണ്യമാണ് പുറത്തു തരിക എന്നത്. അതിലേക്ക് നീ കടന്നു വരുന്നുണ്ടോ? ഞാനിങ്ങനെ കാത്തിരിക്കുകയാണ് നിന്നെ. നോക്ക് നിങ്ങള്, അല്ലാഹു ആരാണ്? പടച്ചറബ് ആരാണ്? അല്ലാഹു ആരാണ്? നമ്മളെ ഇങ്ങനെ കാത്തിരിക്കുന്നു മാപ്പു തരാൻ, നമുക്ക് പുറത്തു തരാൻ. പടച്ചറബ് നമ്മളെ കാത്തിരിക്കുകയാണ്, നമുക്ക് പുറത്തുതരാൻ പടച്ചറപ്പ് നമ്മളെങ്ങനെ കാത്തുക്ക? നോക്ക് നിങ്ങൾ, അല്ലാഹു കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് അല്ലാഹു പറയുകയാണ്, ഞാൻ അറിയാഞ്ഞിട്ടല്ല, അയല മുഹാ ഇനത്തല്ല അയോനി വമാ തുഫ്വിസ്സുദൂർ, അയല
നിന്റെ കണ്ണിന്റെ കട്ടുനോട്ടങ്ങളെ നിന്റെ കട്ടുനോട്ടങ്ങള് ആരും കാണുന്നില്ല എന്ന് വിചാരിക്കല്ലേ, ഞാൻ കാണുന്നുണ്ട്, ഞാൻ അറിയുന്നുണ്ട്. നിന്റെ ഹൃദയത്തിൽ മറച്ചു വെച്ചതിനെയും എല്ലാം അല്ലാഹു അറിയുന്നുണ്ട്, എല്ലാം അല്ലാഹു അറിയുന്നുണ്ട്. അല്ലാഹു തന്നെ പറയുകയാണ്, ഞാൻ നിന്നെ ശിക്ഷിക്കാതെ കണ്ണുകളെ കൊണ്ട് ചെയ്തപ്പോ കണ്ണിനെ പിടിക്കാതിരുന്നത്, കൈകളെ കൊണ്ട് ചെയ്തപ്പോ കൈയുടെ ശേഷി പിൻവലിക്കാതിരുന്നത്, കാലുകളെ കൊണ്ട് തെറ്റ് ചെയ്തപ്പോ കാലിന്റെ അവയവങ്ങളെ ശേഷി പിൻവലിക്കാതിരുന്നത്, നീ ചെയ്തു കൂട്ടിയ ഹറാമുകൾ ഞാൻ കാണാനിട്ടല്ല, എന്തുകൊണ്ടാണ് ഞാൻ കാത്തിരുന്നത്? ഉമ്മമാരെ അല്ലാഹു പറയുകയാണ്, തീർച്ചയായി ഞാനൊരു ദിവസത്തേക്ക് ബിന്ദിച്ചു വെച്ചതാണ്, ഞാനൊരു ദിവസത്തേക്ക് ബിന്ദിച്ചു വെച്ചതാ. ഏതാണ് ആ ദിവസം എന്നറിയോ? രണ്ട് കണ്ണുകളും മേൽപോട്ട് ഉയർന്നു പോകുന്ന സമയമാണ്. എന്റെ കണ്ണുകൾ ഞാൻ മേലോട്ട് നോക്കും, എന്റെ ശരീരത്തിൽ നിന്ന് മലക്കുൽ മൗത്ത് അസ്റാനിയിൽ വന്നിട്ട് എന്റെ റൂഹിനെ പിടിച്ചിട്ട് ആ റൂഹിനെ മെല്ലെ മെല്ലെ മേലോട്ട് കൊണ്ടുപോകുമ്പോ ആകാശ ലോകത്തേക്ക് കൊണ്ടുപോകുമ്പോ രണ്ട് കണ്ണുകളും മേൽപോട്ട് ഉയർത്തിയിട്ട് നോക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്തേക്ക് ഞാൻ പിന്തിച്ചു വച്ചതാ. മരിച്ചാൽ കണ്ണുകൾ മേൽപോട്ട് കിടക്കുന്നത് കാണാറില്ലയോ? നമ്മൾ പോയി കണ്ണ് തിരുമ്മി തിരുമ്മി അടക്കാറല്ലേ പതിവ്. എന്തുകൊണ്ടാണ് രോഗ പൊരിഞ്ഞു പോകുന്നത് നോക്കി നിൽക്കുകയാണ്? അതാണ് അല്ലാഹു പറഞ്ഞത്, നിന്റെ കാഴ്ചശക്തിയാവട്ടെ നിന്റെ അവയവത്തിന്റെ ശേഷികളാവട്ടെ അത് ഞാൻ പിന്നിൽ വിവരിക്കാതിരിക്കുന്നത്. രണ്ട് കണ്ണുകളും മേൽപോട്ട് ഉയർന്നു പോകുന്ന സമയം വരെ ഞാൻ പിന്തിക്കുന്നതാണ്. കാരണമെന്താ? മരണം വരെ ഞാൻ ചിന്തിക്കുന്നുണ്ട്. ആ മരണമെത്തുന്നതിന്റെ മുമ്പ് എപ്പോഴെങ്കിലും പൊന്നുമോനെ രണ്ട് കൈ ഉയർത്തിയിട്ട് രാജാതിരാജനായ അല്ലാഹുതരണേ അല്ലാ എന്ന് നീ പറയുന്നുണ്ടോ? നിനക്ക് പുറത്തുതരാ പണത്തിറപ്പ് കാത്തിരിക്കുകയാ, നിനക്ക് മാപ്പ് തരാ പണത്തിറപ്പ് കാത്തിരിക്കുകയാ. അതുകൊണ്ട് തൂപ്പോ ഇലല്ലാഹി അയ്യുഹൽ മുഅ്മിനൂന ലഅല്ലകും തുഫ്ലിഹൂൻ. പണത്തിറപ്പിലേക്ക് ഖേദിച്ചു മടങ്ങണേ മുഅ്മിനെ, വിജയം വേണോ? വിജയം വേണോ? തൂപ്പോ ഇലല്ലാഹി പടച്ചവനിലേക്ക് ഖേദിച്ചു മടങ്ങണേ. ും നിങ്ങൾ ഉറപ്പിനോട് നിങ്ങൾ പുറക്കലിന് ചോദിക്കണേ. ഇന്നഹോ കാനഗപ്പാറ അല്ലാഹു പുറക്കുന്നവനാണ്, പടച്ചവൻ വരുന്നവനാണ്, പടച്ചവൻ പുറക്കുന്നവനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, പടച്ചവനിലേക്ക് ഖേദിച്ചു മടങ്ങണേ. അല്ലാഹു നമ്മളെ കാത്തിരിക്കുകയാ. അതുകൊണ്ട് പടച്ചവനിലേക്ക് മടങ്ങി ചെല്ലുക. എത്ര വലിയ പാപങ്ങൾ ചെയ്തവരായാലും എത്ര വലിയ കുറ്റങ്ങൾ ചെയ്തവരായാലും പ്രിയപ്പെട്ട മുഅ്മിനെ അറിയുമോ നിങ്ങൾക്ക്? നിങ്ങൾക്കറിയുമോ ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ സന്നിധിയിലേക്ക് കടന്നു വരികയാ, അല്ലാഹുവിന്റെ റസൂൽ സഹാബത്ത് ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാ, സഹാബത്തിന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ ഒരാള് സഹാബി പുറത്തു വരും, ഒരു മനുഷ്യൻ പുറത്തു വന്നു, ഒരു ചെറുപ്പക്കാരൻ പുറത്തു വന്നുകൊണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാൾ. ഉമർ ബിൻ ഖത്താബ് തങ്ങൾ വാതിലിനെടുത്തുണ്ട്. ചെറുപ്പക്കാരനോട് ചോദിച്ചു, ചെറുപ്പക്കാരാ എന്തു പറ്റി എന്തിനാ കടന്നു വന്നത്? ചെറുപ്പക്കാരൻ പറയാൻ ഉമർ തങ്ങളോട് കഥകളൊക്കെ പറഞ്ഞുകൊടുത്തു. ഉമർ ബിൻ ഖത്താബ് തങ്ങളോട് കഥകളൊക്കെ പറഞ്ഞുകൊടുത്തു, എല്ലാ കഥയും പറഞ്ഞുകൊടുത്തു. ഈ ചെറുപ്പക്കാരനോട് എല്ലാ കഥയും പറഞ്ഞുകൊടുത്തു. ഈ ചെറുപ്പക്കാരന്റെ കഥകൾ കേട്ടപ്പോ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറഞ്ഞു, പോയിക്കോ, വേഗം സ്ഥലം വിട്ട് ചെറുപ്പക്കാരനോട് വേഗം പോകാൻ പറഞ്ഞു. ഉമർ ബിൻ ഖത്താബ് തങ്ങൾ ഈ പറഞ്ഞേക്കുന്നത് മഹാനായ മുഹമ്മദ് മുസ്തഫ പോരാ ഒന്നിച്ചു തീരുന്നേ. يا
يا ربي صل عليه وسلم اللهم صل على محمد والآل والصحاب سلم الله ويدا تلد ذرائي محمد مصطفى صلى الله عليه وسلم لذنغنا كان ذنغنا كان ഇതിങ്ങനെ കാണുകയാണ്. ഇയാള് കടന്നു വന്നു, ഉമർ തങ്ങളോട് ഇങ്ങനെ സംസാരിച്ചു. അയാള് പോകുന്നത് ഇതിങ്ങനെ അല്ലാഹു റസൂൽ കാണാൻ. അല്ലാഹു റസൂൽ ഉമർ തങ്ങളോട് ചുമറെ, ആരാണ് വന്നത്, എന്തിനാ വന്നത്, അയാൾ എന്തിനാ പോകുന്നത് എന്ന് ചോദിച്ചു. അല്ലാഹു റസൂലിനോട് ഉമർ ഖത്താബ് തങ്ങളെ പറയാണ്, നബി അയാളുടെ ഒരു ആവശ്യമായിട്ട് വന്നതാണ്, പക്ഷെ അയാൾ തെറ്റ് കേട്ടാൽ അയാൾക്ക് പുറത്തെടുക്കാൻ പറ്റില്ല, ഞാൻ അയാളെ പറഞ്ഞയച്ചതാണ്. അല്ലാഹു റസൂൽ പറഞ്ഞ, ആ ചെറുപ്പക്കാരൻ കണ്ട് വിളിക്കും, ഞാനത് സംസാരിക്കട്ടെ. ആ ചെറുപ്പക്കാരനെ വിളിക്കും. ആ ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ സന്നിധിയിലേക്ക് വിളിച്ചു. എന്നിട്ട് ചോദിക്കുകയാൻ, ചെറുപ്പക്കാരനോട് ചോദിക്കുകയാൻ, എന്താണ് പൊന്നുമോനെ നീ ചെയ്ത പാപങ്ങള്? പൊന്നുമോൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ സന്നിധിയിൽ വന്നോ. അല്ലാഹു റസൂൽ ചോദിക്കുകയാണ്, പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നീ എന്ത് തെറ്റാണ് പൊന്നുമോനെ ചെയ്തത്, എന്ത് തെറ്റാണ് പൊന്നുമോനെ ചെയ്തത്? ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ പറയാൻ തുടങ്ങി ഓരോ പാപങ്ങൾ. നമ്മളൊന്നും പോലല്ല, ആ ചെറുപ്പക്കാരെ തെറ്റിങ്ങനെ പറയാൻ. അല്ലാഹുവിന്റെ തിരുദൂതരോട് പറയുകയാണ്, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ തിരുദൂതരെ, അല്ലാഹുവിന്റെ റസൂലെ, ഞാൻ ചെയ്തു പോയ തെറ്റെന്തെന്നറിയോ? എന്റെ നാട്ടിലൊരാള് മരണപ്പെട്ടു പോയാൽ, എന്റെ നാട്ടിലൊരാള് മരണപ്പെട്ടു പോയാൽ, എന്റെ നാട്ടിലൊരാള് മരിച്ചാല് അയാളെ കൊണ്ടുപോയി മറമാടിയാൽ, അന്ന് രാത്രി ഞാൻ പോകും ആ കബറിന്റെ അടുത്തേക്ക്. അന്ന് രാത്രി ഞാൻ പോകും ആ മറമാടിയ കബറിനടുത്തേക്ക് ഞാൻ പോകും. എന്നിട്ട് കബറുമാന്തും, ഞാൻ കബറുമാന്തും. നാട്ടിലാൾ മരിച്ചു, അയാളെ കൊണ്ടുപോയി മറമാടി. എന്നാൽ ഞാൻ ചെയ്യുന്ന പണി എന്താ? വേഗം പോകും ആ കബറിന്റെ അടുത്തേക്ക്. ആ കബറിന്റെ അടുത്തേക്ക് ഞാൻ കടന്നു ചെല്ലും. എന്നിട്ട് കബറ് ഞാൻ മാന്തും, കബറങ്ങനെ മാന്തും, കബറ് മാന്തും. എന്നിട്ടോ ആ കബറിന്റെ മൂടുകൾ എടുത്തിട്ട് ആ കബറാളിയുടെ കഫം കൂടെ ഞാൻ വലിച്ചെടുക്കുന്നു. നബിയേ, നോക്ക് നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് ദാ കടന്നു വന്നുകൊണ്ട് പറയാൻ. ചെറുപ്പക്കാരൻ പൊട്ടി പൊട്ടി കരയുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മോനെ ലൗ ബലഗത്തു ദുനൂബു കാനാന സമാ ഔ ബിഖുറാബിൽ അർളി, ആകാശത്തോളം ഭൂമിയോളം പാപങ്ങൾ ചെയ്താലും പൊന്നുമോനെ അല്ലാഹു പൊറുക്കുന്നവനാണ്, മാപ്പ് തരുന്നവനാണ്, അതുകൊണ്ട് കരയണ്ട പൊന്നുമോനെ, കരയേണ്ടതില്ല. നീ പൊറുക്കലിന് ചോദിച്ചോ, പ്രശ്നമല്ല, എന്തു തെറ്റാ ചെയ്തത്? ചെറുപ്പക്കാരൻ പറയുന്നു, നബിയെ, എന്റെ നാട്ടിലൊരാള് മരിച്ചു പോയാൽ അന്ന് രാത്രി കബറിന്റെ അടുത്ത് പോയി കബറ് മാന്തി കഫമ്പുട വലിച്ചെടുത്തിട്ട് ആ കഫമ്പുട അലക്കി വൃത്തിയാക്കി മടക്കിയിട്ട് അടുത്ത് ആരാണോ അവിടെ മരിക്കുന്നത് അയാൾക്ക് നാം വിൽക്കുന്നു നബിയെ, അയാൾക്ക് നാ കൊടുക്കുന്നു നബിയെ. നോക്ക് നിങ്ങള്, മരിച്ച മയ്യത്തിനെ പോലും, മയ്യത്തിനോട് പോലും, മയ്യത്തിനോട് പോലും സഹതാപമില്ലാത്തവനാ, മരിച്ചിട്ട് കബറുമാതി കഫമ്പട വലിച്ചെടുത്ത് വിൽക്കുന്നവനാണ്. അല്ലാഹുവിന്റെ റസൂൽ കേട്ടോ, ഈ ചെറുപ്പക്കാരൻ വീണ്ടും വീണ്ടും പൊട്ടി പൊട്ടി കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, മോനെ സങ്കടപ്പെടണ്ട, ദുഃഖിക്കേണ്ടതില്ല, അല്ലാഹു എല്ലോട് പൊറുക്കുന്നവനാണ്, പടച്ചവനെ കാരുണ്യവാനാ, അല്ലാഹുവിന്റെ കരുണയിൽ ആശമുറിയേണ്ടത് ില്ല, അതുകൊണ്ട് കരയണ്ട, കരയണ്ട. ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇല്ല നബിയേ, ഇല്ല, പോരെ നബിയേ, പോരാ. ഇത് മാത്രമല്ല നബിയേ ഞാൻ ചെയ്തു കൂട്ടിയത്, ഇതിനേക്കാൾ വലിയ പാപങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് നബിയേ. അല്ലാഹു റസൂൽ ചോദിക്കുന്നു, എന്താണ് പൊന്നുപോനെ? ചെറുപ്പക്കാര് പറയുകയാണ്, നബിയേ, ആ കബറിൽ കിടക്കുന്ന കബറാളി ആരാണെങ്കിലോ ആ കബറിന്റെ കഫം കൂടെ ഞാൻ വലിച്ചെടുത്തിട്ട് കബറിൽ കിടക്കുന്നത് ഒരു സുന്ദരിയായ പെണ്ണാണെങ്കിലോ ആ പെണ്ണിനെ ഞാൻ കബറിന്റെ പുറത്ത് എടുത്തു വെച്ചിട്ട് ആ പെണ്ണിനെ ഞാൻ വ്യഭിചരിക്കുന്നു നബിയേ. മയ്യത്തിനെ പോലും നോവിക്കുന്ന മനസ്സാണ് നബിയേ. മരിച്ചു കിടക്കുന്ന കബറാണി ഒരു സുന്ദരിയായ പെണ്ണാണെങ്കില് പുറത്തേക്കെടുത്ത് വെച്ചിട്ട് പെണ്ണിനെ ഞാൻ വ്യഭിചരിക്കുന്ന നബിയേ.
ഇത് കേട്ടപ്പോ അള്ളാഹുവിന്റെ ഹബീബിന്റെ മുഖം ചുവക്കുകയാ, അസാദ് റസൂലിന്റെ മുഖം ചുവക്കുകയാ. ഈ ചെറുപ്പക്കാര് പറഞ്ഞു, നബിയേ, ഈ നാട്ടിലുള്ള പ്രവാദിയുടെ പെണ്ണുങ്ങൾ മരിച്ചപ്പോ ആ കബറിന്റെ അടുത്തേക്ക് ഞാൻ ചെന്നു, നബിയേ, ആ കബറ് ഞാൻ മാന്തിയിട്ട് ഇവളുടെ കഫം കൂടെ ഞാൻ വലിച്ചെടുക്കുമ്പോ പൊന്നു മോള് കബറിൽ വെച്ച് എന്നോട് ചോദിക്കുകയാ, അല്ലയോ മനുഷ്യ, നിനക്ക് ഇവിടേക്ക് വരണ്ടയോ? ഈ കബറിലേക്ക് നിനക്ക് വരണ്ടയോ? ഈ കബറിലേക്ക് നീയും കടന്നു വരേണ്ടതല്ലയോ? എന്നെ പടച്ചവന്റെ മുമ്പിൽ നഗ്നരാക്കുകയാണോ? ഇത് കേട്ടപ്പോൾ ഞാൻ പേടിച്ചുപോയി നബിയേ, ഞാൻ പേടിച്ചുപോയി നബിയേ, അതുകൊണ്ട് കടന്നു വന്നതാ, എനിക്ക് മാപ്പുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ ഈ ചെറുപ്പക്കാരോട് പറയുകയാണ്, ഉദുറുജ് മിന്നി, പോടാ പുറത്ത്, നിനക്ക് തൗബയോ? ചെറുപ്പക്കാരിൽ പോവുകയാണ് പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട്, പടത്തറപ്പിലേക്ക് പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് ചുട്ടുപൊള്ളുന്ന മണലാരുണ്ടത്തിലേക്ക് കടന്നു ചെല്ലുകയാ, മരുഭൂമിയിലേക്ക് കടന്നു ചെല്ലുകയാ. മരുഭൂമിയിൽ ചെന്നിട്ട് ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ പടച്ചവനോട് കരയുന്നു, അല്ലാഹുവേ പൊറുക്കന്റെ പാപോ ചെയ്തി വെറുക്കാതെ, പൊറുക്കുന്നവനാരുണ്ട് നീയല്ലാതെ, അല്ലാഹുവേ നീയല്ലാതെ ആര് പൊറുക്കാനാ? നീയല്ലാതെ എനിക്കൊരാളില്ല പടച്ചവരെ. ചുട്ടുകൊള്ളുന്ന മരുഭൂമിയിൽ കിടന്ന് പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് ചെറുപ്പക്കാരിങ്ങനെ ഇരിക്കുകയാണ്. അതാ ചെറുപ്പക്കാൻ ഇടക്കിടക്ക് ഹബീബായ മുസ്തഫ തങ്ങളെ സഹാബത്തിന്റെ സദസ്സിലേക്ക് കടന്നു വരുമ്പോ അള്ളാഹുവിന്റെ റസൂല് മെയിൻ ചെയ്യില്ല, സഹാബത്ത് മെയിൻ ചെയ്യില്ല, ചെറുപ്പക്കാരൻ വീണ്ടും പോകും വീണ്ടും വരാ, മുഖം തിരിക്കുകയാണ്. ഭക്ഷണമില്ലാതെ പടത്തറപ്പിലോട് പൊട്ടിക്കരഞ്ഞ് കരഞ്ഞു കരഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ഹബീബായ മുസ്തഫ തങ്ങളുടെ സദസ്സിലേക്ക് ഇറങ്ങി വരികയാണ് ആര്? അന റസൂലുല്ലാഹി ലൈസ ബഅദി റസൂൽ. ഹബീബായ മുസ്തഫ തങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങി വരുന്നു ആരെന്നറിയോ? മലക്കുൽ മുഖറബായ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാ, അല്ലാഹുവിന്റെ ഹബീബിനോട് സലാം പറയുന്ന നബിയേ, നിങ്ങളോട് സലാം പറയുന്നുണ്ട്, നിങ്ങളോട് സലാം പറയുന്നുണ്ട് നബിയേ. അള്ളാഹുവിന്റെ റസൂലിനോട് പറയുന്ന നബിയേ, പടച്ചവൻ നിങ്ങളോട് കുറഞ്ഞ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, നിങ്ങളോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് നബിയേ. പടച്ചവന് എന്തൊക്കെയാ ചോദ്യമെന്നറിയാ? മുസ്തഫാത്തങ്ങളോട് ചോദിക്കുന്നു നബിയേ, ആ കലക്കത്തെ ദുനിയ നിങ്ങളാണോ ഈ ദുനിയാവ് പടച്ചത്, ഈ പ്രപഞ്ചങ്ങളെ പടച്ചത്, ഈ ഭൂമിയെ പടച്ചത് നിങ്ങളാണോ അതോ നമ്മളാണോ? ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മുഖത്ത് നോക്കിയിട്ട് ചോദിക്കുന്നു, ജിബ്രീലെ ഇതെന്തോ ഒരു ചോദ്യമാ, ഇത് വല്ലാത്ത ചോദ്യമാണല്ലോ ജിബ്രീലെ, ഇത് വല്ലാത്ത ചോദ്യമായി പോയല്ലോ, ഈ ദുനിയാവ് പടച്ചത് എന്നോട് ചോദിച്ചോ പടച്ചവന്? അല്ലാഹു റസൂൽ പറയുന്നു, എന്നെയോ ഈ ദുനിയാവും പടച്ചത് അല്ലാഹുവാ, പടച്ചറപ്പാണ് പടച്ചത്, എല്ലാ പടച്ചവനാ. രണ്ടാമത്തെ ചോദ്യം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, അല്ലാഹുവിന്റെ ഹബീബായ മുസ്തഫ തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കുന്നു, നബിയേ ആ റസഖത ദുനിയാ, അല്ലാഹുവിന്റെ റസൂലേ ഈ ദൂമിലുള്ള ലോകത്തുള്ള എല്ലാ കോടാനക്കോടി ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് നിങ്ങളാണോ അതോ നമ്മളാണോ നബിയേ? അത്ഭുതപ്പെട്ടുകൊണ്ട് ജിബ്രീലോട് ചോദിക്കുന്നു, എന്താ ജിബ്രീലെ എന്തോ ഒരു ചോദ്യമാണ് ജിബ്രീലെ? ഈ ലോകത്തെന്ന് മാത്രമല്ല എനിക്കും ഈ ലോകത്തെ സകല വസ്തുക്കൾക്കും വമാ മിൻ ദബ്ബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, കടലിലുള്ള സകല ജീവികൾക്കെന്ന് പുറമേ വലിയ വലിയ പാറക്കെട്ടുകൾക്കുള്ളിൽ വസിക്കുന്ന ഉറുമ്പുകൾക്ക് പോലും ഭക്ഷണം കൊടുക്കുന്നത് അല്ലാഹുവാ, എനിക്ക്
മാത്രമല്ല, ഈ ലോകത്തെ സകല വസ്തുക്കൾക്കും ഭക്ഷണം കൊടുക്കുന്നത് പടച്ചറപ്പാ. എന്നാൽ ജിബ്രീൽ ചോദിക്കുന്ന നബിയെ പോരാ, ഈ ചോദ്യമല്ല. അവസാനം ഹബീബായ മുസ്തഫാക്കളോട് ചോദിക്കുന്ന നബിയെ, നിങ്ങളോട് ചോദിക്കുന്ന മറ്റൊരു ചോദ്യം എന്താ? തഖബ്ബലു തൗബതഹും യാ റസൂലല്ലാ. അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ ഹബീബേ, തഖബ്ബലു തൗബതഹും. ആദ്യം ചോദിച്ചു, ഈ ഭൂമി പടച്ച നിങ്ങളാണോ ഞാനാണോ? അപ്പൊ പറഞ്ഞു, ഈ ലോകത്തുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഞാനാണോ നിങ്ങളാണോ? അപ്പോഴും പറഞ്ഞു, പടച്ചവനാണ്. പിന്നെ ചോദിച്ച ചോദ്യം, നിങ്ങളാണോ ഈ ലോകത്തുള്ള ആളുകൾക്ക് തൗബ സ്വീകരിക്കുന്നത്, അതോ നമ്മളാണോ? ചിന്തിക്കുക ഗൗരവത്തോടെ. ഇബായ മുസ്തഫാതങ്ങൾ പറയാണ് ജിബ്രീൽ അലൈഹി സ്വലാമിനോട്, പറയുന്നു ജിബ്രീലേ, അല്ലാഹുവാണ് പുറത്തു കൊടുക്കുന്നത്. എന്നാൽ ഹബീബായ തങ്ങളോട് ജിബ്രീൽ അലൈഹി സ്വലാം പറയുകയാണ്, തങ്ങളെ കൊണ്ടുവരൂ ചെറുപ്പക്കാരനെ. കൊള്ളുന്ന മലനാരുണ്യത്തിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചവനോട് തൗബ ചെയ്യുന്ന ചെറുപ്പക്കാരനെ കൊണ്ടുവന്നുകൊണ്ട് പറയോ, അയാളോട് സന്തോഷ വാർത്ത അറിയിക്കു നബിയെ, അയാളോട് പുറത്തു കൊടുത്തിട്ടുണ്ട്, അല്ലാഹു മാപ്പ് കൊടുത്തിട്ടുണ്ട് എന്ന വിവരം പറയണേ നബിയെ. അല്ലാഹു റസൂൽ സഹാബത്തിനെ പറഞ്ഞേക്കുന്നു ചെറുപ്പക്കാരനെ കൊണ്ടുവരാൻ. കൊണ്ടുവരികയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരികയാണ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരികയാ, അല്ലാഹുവിന്റെ റസൂലിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചെറുപ്പക്കാരനോട് പറഞ്ഞു, പൊന്നു മോനെ, നിനക്ക് അല്ലാഹു പുറത്തു വന്നിരിക്കുകയാ, അന്ന് നിസ്കാരം തുടങ്ങുകയാ. മകര നിസ്കാരം നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോ ഇമാമ സൂറത്ത് ഓതി, ഏത് സൂറത്ത്? അല്ലാഹു മുത്തഖാസുറ زرتم المقابر ألهاكم التكاثر حتى زرتم المقابر إن آيت تيبو كبرك لسنر شكنا دور إن آيت تيبو إماموما إدلكنا شروب الكار پوٹي کرن جو وند بودن گڑ گيا كبر ندت وند كفم بڑ ولی تڑت كبر آلیا يپن سننری آنك لبل ببجر چو وند تتت جائد شروب الكار മൗമുമായി നിന്നപ്പോ കേട്ട ആയത്ത്, കബറുകൾ സന്ദർശിക്കുന്നത് വരെ ആയത്ത് കേട്ടപ്പോ ചെറുപ്പക്കാരെ ബോധം കെട്ട് നിരത്തി വീഴുകയാ, അവിടെ മരിക്കുകയാ. അല്ലാഹു റസൂൽ സഹാബത്തിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, സഹാബാ കണ്ടോളൂ, ഇയാള് സ്വർഗത്തിന്റെ അവകാശിയാ, ഇയാള് സ്വർഗത്തിലാ, സ്വർഗത്തിലാ. എന്റെ ഒഞ്ചിയത്ത് വേണ്ട കേൾക്കുന്നവരെ, സമയക്കുറവ് കൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് കേട്ടോ, ഇയാള് സ്വർഗത്തിന്റെ അവകാശിയാ, കബറിൽ കിടക്കുന്ന കബറാളിയെ നമ്മളൊന്നും ചെയ്തിട്ടില്ല, ആ കബറാളിയുടെ കഫംപട നമ്മൾ വലിച്ചെടുത്തിട്ടില്ല, ആ കബറാളിയെ നമ്മൾ ബുദ്ധിമുട്ടിച്ചിട്ടില്ല, മയ്യത്തിന് നമ്മൾ വിചരിച്ചിട്ടില്ല. പിന്നെ കള്ളുകുടിച്ചവരെ, അഞ്ചുവച്ചവരെ, പമ്പരാക വെച്ച ചെറുപ്പക്കാരാ, വേണ്ടാത്തരങ്ങൾ ചെയ്തവരെ മടങ്ങിക്കോസാരിയോ ഇല്ല മമുപിറച്ചിറപ്പിക്കോ, പടച്ചവന്റെ പാപമോചനത്തിലേക്ക് കടന്നുവാ, അല്ലാഹു നിന്നെ മാപ്പ് തരാ കാത്തിരിക്കുകയാണ്, അല്ലാഹു പുറത്തു തരാ കാത്തിരിക്കുകയാണ്. അതുകൊണ്ടൊന്ന് മടങ്ങി വാ, മനസ്സുകൊണ്ടെങ്കിലും പടച്ചോ നമ്മളെ കാത്തുക, ഒന്ന് മനസ്സുകൊണ്ടെങ്കിലും വാ. നമ്മളൊന്ന് മനസ്സുണ്ടെങ്കിലും പടച്ചവൻ എന്നെ പഠിച്ചത്, എന്നെ ശ്രദ്ധിച്ച് പരിപാലിക്കുന്നത് പടച്ചറപ്പ, ആ പടച്ചവന്റെ അടുത്തേക്ക് മനസ്സുണ്ടെങ്കിലും വാ. നിങ്ങൾ കേട്ടിട്ടില്ലേ പഴയ കാലത്തെ മുത്തഹല്ലിമീങ്ങൾ വയലു പറഞ്ഞ്, നമ്മൾ കേട്ടിട്ടുണ്ട്, 100 ആളുകളെ കൊന്ന ആൾക്ക് അള്ളാഹു തൗബ സ്വീകരിച്ച് സ്വർഗത്ത് കിടത്തിയ കഥ. പക്ഷെ തൗബ സ്വീകരിച്ചിരുന്നോ? ആ ചരിത്രം ഹദീസ് നിങ്ങൾ ഗൗരവത്തോടെ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ മനുഷ്യൻ 99 ആളെ കന്നിട്ട് ഒരാളെടുത്തു പോയി ചോദിച്ചതാണ് എനിക്ക് തൗബുണ്ടോ, അയാൾ പറഞ്ഞു 99 ആളെ കൊന്നിട്ട് എനിക്ക് തൗബേ, അയാളെ ഇവിടുന്ന് 100 ആണ് തേച്ചു, 100 തേച്ചിട്ട് ഇയാൾ പോവാണ്, തൗബുണ്ടോ? ഒരാലിയും പറഞ്ഞു നിനക്ക് തൗബുണ്ട് പക്ഷെ നാട് വിടണം. അങ്ങനെ തന്നെയാണ് വഞ്ചിയത്ത് കള്ളും കുടിച്ച് ഹാൻസും വെച്ച് കാലാകാലവും വാപ്പാനെയും ഇങ്ങനെ നാട്ടുകാരെയും ബുദ്ധിമുട്ടാക്കി ജീവിച്ച ഒരാൾ വിചാരിക്കുകയാണ് ഞാൻ നന്നാവണോ, ഞാൻ നന്നാവണം, നന്നാവണം. ഇയാൾ ഒഞ്ചിയമ്മ എന്റെ പള്ളിയിലെ ഹൗസും കരം വരെ എത്തുമ്പോഴേക്ക്
അയാൾ വിചാരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് ഇങ്ങോട്ട് പള്ളി പൊട്ടി ഹൗലുകർമ്മക്ക് എത്തുമ്പോൾ സാധാരണ പള്ളിയിൽ നിന്ന് ആചാര്യ മറ്റേ ആചാര്യം തോന്നിട്ട് പറയും നോക്ക് നോക്ക് ആരാണ് ഇതോ കണ്ടോ പിന്നെ പള്ളി കുറി ശരിക്കും തോന്നിയാസം തന്നെ പറയും ചില പഠിച്ചോനെ മറ്റേ ആള് പള്ളി കുറിയിക്കുന്ന പറയും അല്ലേ ഇത് കേട്ടാ പിന്നെ പള്ളി കുറും അപ്പൊ ഇങ്ങനെ ജീവിച്ചൊരാൾക്ക് ഏറ്റവും നല്ല എന്താ ഇവിടെ ഞങ്ങൾ നാടുക്കാള് വേറെ ഇങ്ങോട്ട് ഞങ്ങൾ നാട്ടിൽ പോരാ കൊടുവള്ളിയോ ഇങ്ങാപ്പുഴ ഭാഗത്ത് താമരശ്ശേരിയൊക്കെ ഒന്ന് നടക്കുക എന്നാ പിന്നെ അവിടെ നിങ്ങൾ വന്നിട്ട് പള്ളിയിലാണ്ട് പോക്കൊടിയ ഞങ്ങൾക്ക് എന്ത് ഇയാൾ ഒഞ്ചിയത്ത് എങ്ങനെ നടന്നല്ലേ ഇയാൾ ഇവിടെ വന്നപ്പോ പള്ളി പോയിണ്ട് സാറാണ് ഒക്കെ ഉഷാറില്ല ഇയാൾ അവിടെ മരിച്ചാൽ അയാൾ നല്ല മനുഷ്യനായി മരിച്ചു അവിടുത്തെ നിങ്ങൾ പറഞ്ഞു അല്ലേ അപ്പൊ നാടുവിടലാണ് ഈ മഹാൻ മനുഷ്യൻ പറഞ്ഞു നന്നാവാ പ്രശ്നമല്ല ഇയാള് പോവാണ് നന്നാവാൻ തൗബ ചെയ്യാൻ വേണ്ടി പോവാൻ തൗബ ചെയ്ത് നന്നാവാൻ പോവാൻ ഇയാള് പോകുന്ന വഴിക്ക് വെച്ചാണ് മരണപ്പെടുന്നത് പോകുന്ന വഴി ഓരത്ത് വെച്ച് മരണപ്പെടുകയാണ് ഇയാള് മരണപ്പെട്ടു മരിച്ച സമയത്താകെ പ്രശ്നം പ്രശ്നനെ ഇയാള് എവിടുക്കോണം മലക്കൾ എറിഞ്ഞു റഹ്മത്തിന്റെ മലക്കൾ എറിഞ്ഞു അദാബിന്റെ മലക്കൾ എറിഞ്ഞു രണ്ടാളും വന്ന് എവിടുക്ക കൊണ്ടുപോവുക റഹ്മത്തിന്റെ മലക്കൾ പറഞ്ഞു കാരുണ്യത്തിന്റെ മലക്കൾ പറഞ്ഞു ഇയാൾ നന്നാവുമെന്നാളാണ് അതുകൊണ്ട് ഇയാൾ തൗബ ചെയ്താൽ തൗബ ചെയ്യാമെന്നാളാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് വേണം അദാബിനോട് ഇയാൾ നൂറാളൊക്കെ ഒന്ന് തേച്ചിട്ടാ വരുന്നത് ഇയാൾ അങ്ങനെ എത്തിയിട്ടില്ല അതുകൊണ്ട് ഇയാൾ ഞങ്ങൾ കൊണ്ടുപോകണം പ്രശ്നമായി മലക്കളും പ്രശ്നം അല്ലേ അപ്പൊ ഒരു മലക്കിനാവ് പഞ്ചായത്തിന് പറഞ്ഞേക്കാണ് എവിടെ പോയി ഒന്ന് പഞ്ചായത്ത് പറ പഞ്ചായത്ത് പറയേണ്ട രൂപം പറഞ്ഞെടുത്ത് ആ മലക്കിറങ്ങി വന്നുകൊണ്ട് ഇവരോട് ചോദിച്ചു എന്റെ പ്രശ്നം രണ്ടാക്കും പ്രശ്നം ഞങ്ങൾക്ക് വേണം ഞങ്ങൾക്ക് വേണം നന്നാവം മനസ്സ് വെച്ചാൽ അങ്ങനെ നന്നാവം മനസ്സ് വെച്ചാൽ അങ്ങനെ അല്ലേ ഈ ചെറുപ്പക്കാരെ പറയാണ് ഈ മനുഷ്യന്റെ മയ്യത്തിന് വേണ്ടി മലക്കുകൾ തറക്കിക്കുകയാണ് ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് അപ്പം ഈ മലക്ക് പറഞ്ഞൊരു കാര്യം ചെയ്യാ ഇയാൾ പോകുന്ന സ്ഥലത്ത് നിങ്ങോട്ട് വളക്കുക ഇവിടെ നിർത്തേണ്ട സ്ഥലത്തേക്ക് വളക്കുക എവിടേക്കാണോ ഇയാൾ അടുത്തത് അങ്ങോട്ടാണ് എടുക്കാൻ അങ്ങനെ അളന്നു മലക്കുകൾ ഇയാൾ പോകുന്ന സ്ഥലത്ത് നിന്ന് മരിച്ച സ്ഥലം വരെ അളന്നു മരിച്ചോടത്ത് നിർത്തേണ്ട സ്ഥലത്തേക്ക് വന്നു പക്ഷെ എത്തേണ്ട സ്ഥലത്തേക്കാണ് ഇയാൾ അടുത്തത് പക്ഷേ ഹദീസിൽ കാണാം ഇയാൾ ആ സ്ഥലത്തൊക്കെ അടുത്തിരുന്നില്ല അള്ളാഹു അടുപ്പിച്ചു എന്തുകൊണ്ട് അയാളെ അടുപ്പിച്ചു അള്ളാഹു എന്തുകൊണ്ട് അയാളുടെ മനസ്സ് നല്ലതിലേക്ക് വരാൻ നന്നാവാനൊരു മനസ്സുണ്ടായിരുന്നു നമുക്കവിടെ നമ്മുടെ മനസ്സവിടെയാ അന്നാവാനുള്ള മനസ്സ് പോലും നമുക്കില്ല അന്നാവണമെന്നുള്ള ബോധം പോലും നമുക്കില്ല ഇതൊക്കെ തരുന്ന ഇങ്ങനെ നടത്തുന്നു പഠിച്ചോന്നുള്ള ബോധമുണ്ടോ അള്ളാഹുവിന്റെ പൊരുത്തമല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആടുകളെ പൊരുത്തമാണ് മലക്കോടൊരു ചോദ്യം ചോദിക്കണ്ടേ നിങ്ങൾ ഞാനൊക്കെ മരിക്കുമ്പോ ചോദിക്കും അല്ല അബുദി സിനിന പഠിച്ചോട്ട് മലക്കളെ കൊണ്ട് നമ്മളെ കളിയാക്കി പിയും മലക്കള് വന്ന് നമ്മളോട് ചോദിക്കണം അടിമയേ അടിമയേന ആളുകൾ നോക്കുന്ന ഭാഗങ്ങളെ നീ വല്ലാതെ വൃത്തിയാക്കിയല്ലോ നീ ആൾക്കാർ നോക്കുന്ന ഭാഗമൊക്കെ ആൾക്കാരെന്നെ കണ്ടോ സാറായി നിൽക്കണം നീ നല്ല വസ്ത്രം ധരിച്ചു നല്ല ചുരിദാറ് ഓപ്പൺ ഉള്ള ചുരിദാറ് അല്ലേ എല്ലാം കാണുന്ന ചുരിദാറുകൾ നിന്റെ വേഷങ്ങൾ അത് ആൾക്കാർ കാണോ ഉഷാറാക്കി പക്ഷേ മതോഹരത മംഗലരേ നോക്കുന്ന ഹൃദയമെന്ന കൽബ് ആ കൽബ് ഒരു സെക്കൻഡ് നന്നാക്കാൻ ചെറുപ്പക്കാരാ അല്ല നമ്മളോട് ചോദിക്കുക ഒരു സെക്കൻഡ് ഞാൻ നോക്കുന്ന കൽബ് നന്നാക്കാൻ നിനക്ക് നേരം കിട്ടിയോ ചിന്തിക്കുക നമ്മൾ ആൾക്കാർ നോക്കുന്നതൊക്കെ ഉഷാറാണ് അല്ലേ നമ്മള് ഉമ്മ നല്ല പറതയും ഉമ്മ നല്ല പറതയും ബുറുക്കയൊക്കെ ഉണ്ടാകും പക്ഷെ ഒപ്പം പോണ മക്കളെ പോലെന്താ നമ്മള് വീടിയെന്ന് വരുമ്പോ പിന്നെ ചെറുവയറും അമ്പയറൊക്കെ വാങ്ങി വരുമ്പോ ആ കവറില് കവറിങ്ങനെ തൂക്കി പിടിച്ചു വരും ചെറുവയറും അമ്പയറോടുന്ന കവറ് കണ്ടാത്തനറിയാം ഇതിനുള്ളിൽ അമ്പയറാണ് ഇതിനുള്ളിൽ ചെറുവയറാണ് ഇതിനുള്ളിൽ പരിപ്പാണ് കണ്ടാ ശരിക്കും മനസ്സിലാവും കാരണം അയച്ച കവറിലെ പൂജയൊക്കെ അരിച്ചു തരിക ഇവിടെ എങ്ങനെയെന്ന് അറിയില്ല ഞങ്ങളെ നാട്ടിൽ അങ്ങനെയാണ് ഇത് അമ്പയറാന്ന് ശരിക്കും ഉണ്ടോ അറിയും ഇവിടെ അമ്പയറ ഇനി പെരുവയറൊന്നും പറയില്ല ചെറുവയറ് കണ്ടാ മനസ്സിലാവുന്നത് ചെറുവയറാണ് അല്ലേ എന്താ നല്ല ചീസ് ഉണ്ടാവും നല്ല ടീഷർട്ട് ഉണ്ടാവും ആ ഒരു 11 അല്ലേ ചെറിയ മക്കളൊക്കെ അന്നത്തെ അമ്മമാര് കേറ്റിവിടുന്ന അള്ളാഹുവേ
വല്ലാത്തൊരവതയും. ഒരു കവറക്കെട്ട് നല്ല പി വി സി പൈപ്പൊക്കെ കേറ്റണമായിരി പറ്റേ എന്താ സോക്കറ്റടിക്കൂലേ, അതുകൊണ്ട് മക്കളങ്ങട്ട് ഇട്ടിട്ട് പാൻറിനുള്ളിൽ ഇങ്ങനെ ചിരിതയ്യ, നേരം വെളുത്ത് രാവിലെയുള്ള പണിയാണ്, ഇതിനുള്ളിൽ ഇങ്ങനെ മക്കളെ കയറ്റി കയറ്റി റെഡിയാക്കാം. വിട്ട് നേരം വെളുത്ത് വിട്ട് മദ്രസല്ല, മദ്രസ സ്കൂൾ പറയും, സ്കൂൾ വാറസാണ്, നല്ല വാറസ, സംസ്കാര സമ്പന്നമായ അള്ളാഹു ആലം. ഞാൻ അതിനെ പറ്റി പറഞ്ഞു. ഏതായാലും നോക്ക് നിങ്ങൾ രാവിലെ മക്കൾക്ക് കൊടുക്കുന്ന വേഷം, നമ്മൾ പഠിപ്പിക്കുന്ന വേഷവിധാനം അല്ലേ, അത് ആണായാലും കുഴപ്പമില്ല, ആണും അങ്ങനെ തന്നെ. ചില ആണുങ്ങളൊക്കെ ഡ്രസ്സൊക്കെ കണ്ട പടച്ചോനെ നമ്മൾ ബേജാറായി പോകും, ബേജാറായി പോകും. ഇപ്പൊ ഊരി പോകും തോന്നുന്നു ചില പേരൊക്കെ കണ്ടാല്, നിങ്ങൾ കണ്ടിട്ടില്ലേ ചില ചെറുപ്പക്കാരൊക്കെ പാൻസ് ഇട്ട് കല്യാണത്തിന് വന്നത് കണ്ടാൽ സുബ്ഹാന ജല്ല ജലാലു, ഇതിപ്പോ എന്തോ ഒരു കുദ്രത്തിന് എവിടോ അവിടെ നിൽക്കാൻ അല്ലെപ്പോരു ആ അവസ്ഥയിലുള്ള വേഷങ്ങളാ ചെറുപ്പക്കാരിടുന്നത് അല്ലേ. മുടിയൊക്കെ വെട്ടുന്നതല്ല ഇളനീര് ചെത്തിയമാതിരി, കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ അങ്ങോട്ടും. അള്ളാഹു ആലം, ഇവിടെ ഒന്നും ഉണ്ടോന്ന് അറിയില്ല, ഇവിടെ ഒന്നും അങ്ങനെ കാണുന്നില്ല. അള്ളാഹു നിലനിർത്തി തരട്ടെ, അള്ളാഹു നിലനിർത്തി തരട്ടെ. ഞങ്ങളെ നാട്ടിലൊക്കെ വന്നാൽ കാണാം, നല്ല സുഖമാണ്. അവിടെ ഇവിടെയൊക്കെ ചെത്തി അലിഫും ബാവും താവൊക്കെ എന്ന തോരനെ മൂന്നമ്മലും ഉണ്ടാവും. ഉസ്താമാർക്ക് പഠിപ്പിക്കാൻ നല്ല സുഖമാണ്. കുട്ടീനെ വിളിച്ച് കാണിച്ചു കൊടുത്ത മോനെ ചൊന്ന് വാ, കുട്ടികളെ ബാവ് പഠിക്കുന്നില്ല, കുട്ടികളെ നൂന് പഠിക്കുന്നില്ല, ഇനി ഒന്ന് വാ. ആ നൂനുണ്ടാവും, ഇവിടെ ഒരു കൂടുതാമി ഉണ്ടാവും, ഇവിടെ ഒരു വരെ ഉണ്ടാവും, അത് നൂനാണല്ലോ അല്ലേ. നാ മോനെ ചൊന്ന് പാടി, കുട്ടിയും പഠിക്കുന്നില്ല, ഇവനെ കൊണ്ടുപോയി മക്കളെ കണ്ടോളൂ, നൂന് അരിപ്പ് എല്ലാം പഠിപ്പിക്ക. ഈ കോലത്തിലെ താടി മീശ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്ന ആർക്കും ഓർമ്മയില്ല. അല്ലാഹു ആലം അല്ലേ, പേൻസൊക്കെ ആണ് എങ്ങനെ നെരിയാണ്ട് താഴെ ആവട്ടെ, പൊക്കൾകൊടിയുടെ താഴെ എന്തിനെ ഉമ്മ, എവിടെയാണ് ആത്മാർത്ഥതയുള്ളത്, എവിടെയാണ് ഇഖ്ലാസ് ഉള്ളത്? വലിയ പറഞ്ഞ കുട്ടികൾ നല്ല കുട്ടികളുടെ ഡ്രസ്സൊക്കെ കണ്ട നൗദുബില്ല, തലയിലില്ല എന്തോ ഒരു കോലത്തുള്ള വസ്ത്രം ഇതൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് വാപ്പാരിമാരെ നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങൾ ആരും രക്ഷപ്പെടും. ഒഞ്ചിയത്തെ പള്ളിയുടെ മീറാവിലിരുന്നിട്ട് നീ നീ ജീവിച്ച കാലത്തോളം പോലും ഒന്നാന്റെ അടുത്ത് രക്ഷപ്പെടും. അങ്ങനെ ഒക്കെ തോന്നുന്നുണ്ടോ? മക്കളെ പൊന്നുപോലെ പൊച്ചു വളർത്തുന്ന പൊന്നുമക്കള്, ആ പൊന്നുപോൾ നമ്മളെ നാളെ നമ്മളെ ചീത്ത വിളിക്കുന്ന അവസ്ഥ നീ ഖുർആൻ പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഉമ്മമാരെ ഖുർആൻ പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഈ പൊന്നുമോ നിനക്കെതിരാവുന്നത് നീ കേട്ടിട്ടുണ്ടോ? ഈ പൊന്നുമോ പൊന്നുമോള് നീ മക്കളെ പറയുന്നത് മേടിച്ചു കൊടുക്കുക. മക്കളെന്താണോ പറയുന്നത് മക്കൾക്ക് വേണ്ടി ജീവിക്കാണെന്നാ പറയാ, മക്കൾക്ക് വേണ്ടി തോന്നിയതൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് ഗൾഫില് ജോലി ചെയ്തിട്ട് കഷ്ടപ്പെട്ടുന്ന സമ്പത്തുകൾ കൊണ്ട് പൊന്നുമോൾക്ക് തോന്നിയാസം കളിക്കുക. അവൾ ആക്റ്റീവാണെന്ന് പറയുമ്പോ അന്യാണിനെ കാണാനും അന്യാണിനോട് സമരസപ്പെട്ടുകൊണ്ട് സംസാരിക്കാനും അവർക്ക് ഉല്ലസിക്കാനുള്ള അവസരം കൊടുത്ത പ്രിയപ്പെട്ട വാപ്പാ, പ്രിയപ്പെട്ട ഉമ്മ, ഔറത്ത് പറയാത്ത ഓപ്പണുള്ള ചുരിദാർ കൊടുത്ത പ്രിയപ്പെട്ട ഉമ്മ, പ്രിയപ്പെട്ട വാപ്പാ കേട്ടോ, നാളെ പരലോകത്ത് നീ നിസ്കരിച്ചിട്ട് നോമ്പെടുത്തിട്ട് സദഖാ ചെയ്തിട്ട് ഒരുപാട് കർമ്മങ്ങൾ ചെയ്ത് പടച്ചവന്റെ കോടതിയിലെത്തുമ്പോ നിന്റെ അമലുകളുടെ ലിസ്റ്റ് ഇങ്ങനെ എടുക്കുമ്പോ സ്വർഗത്തിലേക്ക് പോകാനുള്ള ലിസ്റ്റ് നിന്റെ അടുത്തുണ്ട്. കാരണം നീ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. നീ സ്വർഗത്തിലേക്ക് പോകുമ്പോഴാ പിന്നിൽ നിന്ന് ഓടിവരുന്നു നിന്റെ മക്കള്. നിന്റെ മക്കൾ ഓടി വന്നിട്ട് പിരട്ടിക്ക് പിടിച്ചിട്ട് പറയുന്നു, അല്ലാ ഇതെന്റെ വാപ്പയാണല്ലാ, ഇതെന്റെ ഉമ്മയാണല്ലാ, എനിക്ക് ഓപ്പണുള്ള ചുരിദാർ വാങ്ങിച്ചെന്ന വാപ്പ ഇതാ, ഔറത്ത് പറയാത്ത വസ്ത്രം ഞാൻ ഇറങ്ങി പോകുമ്പോ എന്നോട് പറഞ്ഞിട്ടില്ല. ഈ കഴുത്ത് മറക്കുമോളെ, ഔറത്ത് മറക്കുമോളെ, പൊന്നുമോനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ആവശ്യമില്ലാത്ത മുടിവെട്ടുമ്പോ അള്ളാഹുവിന്റെ റസൂലിന് പോരാതെ മുടിവെട്ടുമ്പോ അങ്ങനെ മുടിവെട്ടാർ എന്റെ ഉപ്പ എന്നോട് പറഞ്ഞിട്ടില്ല. എന്നെ കൊണ്ടുപോയി വരണ്ടിച്ചിട്ടാ എന്റെ വാപ്പ കൊണ്ടുവന്നത്, ഇതെന്റെ വാപ്പ പഠിപ്പിച്ചതാ, ഇതെന്റെ വാപ്പ പഠിപ്പിച്ചതാ, എനിക്ക് ഒപ്പണുള്ള ചുരിദാർ ടൈറ്റുള്ള ജീൻസ് വാങ്ങി തന്നത് വാപ്പയാണ് ഉമ്മയാണല്ല. പെണ്ണുമോളെ ലിസ്റ്റ് ഇങ്ങനെ വായിക്കുന്നു ഞാൻ സിനിമ കണ്ടത്, സീരിയൽ കണ്ടത്, ഫേസ്ബുക്കിൽ കളിച്ചത്, ഇതെല്ലാം തെറ്റായി.
അല്ലാഹുവോട് പറയും പടച്ചോനെ ഞാൻ ഫേസ്ബുക്കിൽ കളിച്ചത് എന്റെ വാപ്പ എനിക്ക് വിവരമില്ലാത്ത സമയത്ത് മൊബൈൽ വാങ്ങിച്ചു തന്നതുകൊണ്ടാ, ഞാൻ സിനിമ കണ്ടത് എനിക്ക് ടി വി വാങ്ങിച്ചു തന്നതുകൊണ്ടാ എന്ന് ആപ്പാനെ കുറിച്ച് ഉമ്മാനെ കുറിച്ച് പറയുമ്പോ കേൾക്കണോ, ഇത് നിസാമിയുടെ വകയല്ല. മലയോര മേഖലയുടെ അടിവാരത്തിന്റെ താഴ്വാരത്തുനിന്ന് ഈങ്ങാപ്പിടന്ന് കിലോമീറ്ററുകളോട് താണ്ടി ഇവിടെ വന്നിട്ട് ഞാൻ എന്റെ വക പറയുകയല്ല. പരിശുദ്ധ ഖുർആന പടച്ചുറപ്പിനോട് മക്കള് പറയോ, അല്ലാ ഞങ്ങളെ ബാപ്പാനെ ഉമ്മാനെ ഒന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരുമോ? എന്തിനാണ് പടച്ചുറപ്പിനോട് പറയുന്നതെന്ന് കാണിച്ചു തരുമോ? വെറുതെയല്ല, കേൾക്കൂ, പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് കേട്ടോ. അവല്ല അല്ലാഹുവേ ഞങ്ങളെ വടക്കാക്കിയതവരാ, മൊബൈൽ കൊണ്ട് ഞങ്ങൾ തോന്നിവാസം പഠിച്ചതവര് പാടിച്ചു തന്നിട്ടാ, സിനിമ കണ്ട് ഞങ്ങൾ കേടി വന്നതവര് പാടിച്ചു തന്നിട്ടാ, ഡ്രസ് ധരിച്ചുകൊണ്ട് ഞങ്ങൾ കേടി വന്നത് അവര് മേടിച്ചു തന്നിട്ടാ, ഈ വാപ്പയാണ് ഉമ്മയാണ് ഞങ്ങളെ കേടി വരിച്ചു തന്ന് കേൾക്കാൻ ധൈര്യമുള്ള ഉമ്മമാരുണ്ടോ? വഞ്ചിയത്തുണ്ടോ പ്രിയപ്പെട്ട ഉമ്മ, പ്രിയപ്പെട്ട വാപ്പ, ധൈര്യമുണ്ടോ? അതുകൊണ്ട് പടച്ചവരോടി വരെ പറയും, അതല്ല ഞങ്ങളെ വടിവേപ്പിച്ചവരാ, അവരെ ഒന്ന് കണ്ടാൽ അവർ രണ്ടാളെ ഞങ്ങളെ കാലിന്റെ ചുവട്ടിലൊന്ന് ഇരക്കി നിരക്കട്ടെ എന്ന് നമ്മളെ സ്നേഹിച്ച പൊന്നു പോലെ പോറ്റു വളർത്തിയ പൊന്നു മക്കള് പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ. എന്നാൽ ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട എന്റെ മുത്തല്ലിമീങ്ങളുണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ട ഇവിടുന്ന് പഠിക്കുന്ന പിഞ്ചുമക്കളുണ്ടല്ലോ, ആ പൊന്നുമക്കളെ ദീനിന്റെ ദുനിയാവിലെ ഈ നാടിന്റെ അഭിമാനമായി പരലോകത്ത് ഇത് നടത്തുന്നവർക്ക് മാതാപിതാക്കൾ ഗുണമുള്ള മക്കളാക്കി മാറ്റണേ. അവർക്ക് പടച്ചവരോട് പറയാ, പടച്ചവരെ ഞാൻ നല്ലപടിയിലേക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഞാനവരെ നയിച്ചിട്ടുണ്ട് അല്ലാ, അവരെ ഞാൻ പറഞ്ഞേച്ചിട്ടുണ്ടല്ലോ എന്ന് പടച്ചവരോട് സമാധാന പറയാ കഴിയുന്നവർ എത്ര പേരുണ്ട്? ഈ മുത്തല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുത്തുവിടെ നോക്കുന്ന പ്രിയപ്പെട്ട മാമുഹാദി, അയാൾ ഇരുത്തി പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല, അയാൾ എന്നല്ല ഒരാളെയും ഇരുത്തി പുകയത്തത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, പക്ഷേ ഇവിടെ പറഞ്ഞവരൊക്കെ പറയുന്നത് കേട്ടു. അൽഹംദുലില്ലാ, ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, മുമ്പേ ഞാൻ കേട്ടിട്ടുണ്ട്. അൽഹംദുലില്ലാ ഇന്ന് കാണാൻ കഴിഞ്ഞു, ഈ നല്ല മനുഷ്യനെ കാണാൻ കഴിഞ്ഞു. അല്ലാഹു അവിടുത്തെ കലിപ്പിലൊരു അണുമണിരിയാൾ കൊടുക്കല്ലേ അല്ലാഹേ, പടച്ചവനായ നിന്റെ കലം ഈ ദുനിയാവിൽ ഓതി കേൾക്കാൻ ഇതേറ്റെടുത്തത് പടച്ചവനാ, ഇതിനെ നിയന്ത്രിക്കുന്നത് പടച്ചവനാ, ഇതിനെ എല്ലാ ആളുകൾക്ക് ഖിയാമത്ത് വരെ സംരക്ഷിക്കുന്നത് പടച്ചവനാ, 10-20 കുട്ടികൾക്ക് ചെലവ് കൊടുക്കുക എന്ന് പറഞ്ഞാ ഞാനൊരു ഫുൾ കോളേജ് നടത്തുന്നതാ, താറുത്തക്കു എന്ന ഈങ്ങാപ്പയുടെ മലയോര മേഖലയിൽ ഒരു സ്ഥാപനമേ സമത്തക്കുള്ളൂ, താറുത്തക്കു എന്ന മഹത്തായ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പളാ, എനിക്കറിയാം എത്ര ദിവസം ഒരു ദിവസം ഒരു കുട്ടിക്കുള്ള ചെലവത്രയാ, ഒരു മാസം ഒരു കുട്ടിക്കുള്ള ചെലവത്രയാ, എനിക്കറിയാ. ഈ മനുഷ്യന് നീ ബർക്കത്ത് ചെയ്യണേയല്ല, ബർക്കത്ത് ഏറ്റിയേറ്റി കൊടുക്കണേയല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട ഉപ്പമാരെ, നമ്മളെ മക്കളെ നമ്മൾ പോറ്റി വളർത്തിയിട്ട് ഇതുപോലെ സ്വർഗത്തിലേക്ക് എത്താനുള്ള മാർഗം കണ്ട് നമ്മളെ മക്കളെ കൊണ്ട് സ്വർഗം പ്രതീക്ഷിക്കണ്ട. എന്തായാലും കണ്ണുരട്ടിയിട്ട് പടച്ചവന്റെ മുമ്പിൽ കാലുയർത്തി കൈ ഉയർത്തിയിട്ട് രണ്ട് കൈയും മേൽപോട്ട് ഉയർത്തിയിട്ട് പറഞ്ഞു, അല്ലാഹുവേ പൊറുക്കന്റെ പാപം സീതി വെറുക്കാതെ പൊറുക്കുന്നവന്മാരുണ്ട് നീയല്ലാതെ എന്ന് പടച്ചവനിലേക്ക് ഇരുകരങ്ങൾ ഉയർത്തിയിട്ട് ദുആ ചെയ്തോ, ഇല്ലാതെ രക്ഷയില്ല. മക്കളെ കൊണ്ട് സ്വർഗം കിട്ടുമെന്ന് പ്രതീക്ഷ വേണ്ട, മക്കള് നമ്മൾ സ്വർഗത്തിലേക്ക് നമ്മളെ മക്കളെ നമ്മൾ കൊണ്ടുപോകും എങ്ങനെ? പ്രായപൂർത്തിയാകുന്നത് വരെ മക്കൾക്ക് നല്ലപടി കാണിച്ചു കൊടുത്ത് കാണിച്ചു കൊടുത്ത് കേൾപ്പിച്ചു കൊടുത്ത് അവരെ സന്മാർഗത്തിലൂടെ നയിച്ചു കൊണ്ടുപോയാ നമ്മൾക്ക് നാളെ സ്വർഗം കിട്ടും. ഇല്ലെങ്കിലോ നരകത്തിലേക്ക് മക്കളെ കൊണ്ട് കടന്നു ചെല്ലേണ്ട ദുരവസ്ഥ എനിക്കും നിങ്ങൾക്കും വരുന്നത് ചിന്തിക്കണേ. അതുകൊണ്ട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ? പടച്ചവന്റെ മുമ്പിലേക്ക് കൈ ഉയർത്തിക്കോ.
നമ്മളെ കാത്തിരിക്കുകയാ. ദോഷങ്ങൾ പുറത്തു തരാൻ കാത്തിരിക്കുന്ന പടച്ചവന്റെ മുമ്പിലേക്ക് വിചാരം ചെയ്ത പുണ്യമോളി ഹബീബായ മുസ്തഫാത്തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞില്ലേ, നബിയേ ജനയിത്തു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ഞാൻ വ്യഭിചരിച്ചു, നബിയേ നബിയേ വിചരിച്ചിട്ടുണ്ട് ബാക്കി മൂഹദ്ദഹോ, അതുകൊണ്ട് വ്യഭിചാരത്തിന്റെ ഹദ്ദനിക്ക് വീട്ടിത്തരണം നബിയേ. ഒരു പെണ്ണ് വന്നിട്ട് അള്ളാന്റെ ഹബീബിന്റെ മുമ്പിലേക്ക് വന്നിട്ട് പറയാൻ, നബിയേ ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട്, ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട്. പഴയ കാലത്തൊക്കെ നേരിട്ട് പോയിട്ട് പറഞ്ഞ് ഏറി വാങ്ങി പോരണ്ടി. എന്നാ ഹബീബായ മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മത്തായ ഞമ്മക്ക് എവിടെയെന്ന് ചോദിച്ചു. ഞമ്മളെ പറ്റി പഠിച്ചവൻ 24 മണിക്കൂറിലെ ഓരോ സെക്കൻഡ് അള്ളാഹ് ഓർത്തില്ലേ ശ്വാസം വിടുക. അള്ളാഹ് നമ്മൾ ഓർക്കുന്നില്ലേ, നമ്മൾ തെറ്റിലാകുമ്പോഴും പഠിച്ചു നമ്മൾ ഓർക്കുന്നുണ്ട്, നമ്മൾ വേണ്ടാത്തരത്തിലാകുമ്പോഴും പഠിച്ചു നമ്മൾ ഓർക്കുന്നുണ്ട്. പക്ഷെ ഈ അള്ളാഹനെ ഓർക്കാൻ ഇന്നുവരെ ഞാനും നിങ്ങളോ സമയം കണ്ടെടുക്കണം. വയനാട്ടിൽ ചുരം കാണാൻ പോകാറുണ്ട്, ബാംഗ്ലൂർ പോകാറുണ്ട്, മൈസൂർ പോകാറുണ്ട്, ബീച്ച് കാണാൻ പോകാറുണ്ട്, കടല് കടലിന്റെ മഹാത്ഭുതങ്ങളെ ഓളങ്ങൾ എണ്ണിയിട്ട് സ്വപ്നം കാണാൻ പോകാറുണ്ട്, ഒക്കെ കാണും. എല്ലാം പോയി ഇങ്ങനെ നോക്കി അത്ഭുതങ്ങൾ കാണും, ഈ അജായിബുകൾ കാണണ്ടേ. പടച്ചുറപ്പി ഉണ്ടാക്കി വെച്ച ഈ ഒരു മഹാത്ഭുതത്തെ കുറിച്ച് അള്ളാഹു ഈ കടലിനെ പടച്ച ഒരു മരം ഇത്ര സുന്ദരമായി ഡിസൈൻ ചെയ്യാൻ ഏത് എഞ്ചിനീയർക്കാ കഴിയാ? ചെറിയ പച്ച പുൽമേടുകൾ എന്തിനാ? നമുക്ക് ശുദ്ധമായി ശ്വസിക്കാനാണ്, ശുദ്ധമായി ശ്വസിക്കാനാണ്, ശുദ്ധമായി ശ്വസിക്കാനാണ് ഈ പച്ച പുല്ലുകളെ നമുക്ക് നൽകിയത്. ചെറിയ ചെറിയ മക്കൾക്ക്, വലിയ വലിയ മനുഷ്യന്മാർക്കുന്ന ഈ മരം, ബിൽഡിങ്ങിന്റെ മുകളിൽ വെക്കുന്നവർക്കാണ് ഈ തീ, വലിയ വലിയ പടുപോലെ ഉയർന്നു പോകുന്ന മാവുകളിൽ നിന്നും വലിയ വലിയ വൃക്ഷങ്ങളിൽ നിന്നും ശുദ്ധമായി ശ്വസിക്കാൻ. ഇതൊന്നും വെറുതെ പഠിച്ചല്ലേ, ഇതൊക്കെ നമുക്ക് എല്ലാം നമുക്കാണ്. അപ്പൊ പഠിച്ചവൻ എന്തിനാ കുറെ പാമ്പിനെ കണ്ടാ കൊല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ, ഹദീസ് ഉണ്ടല്ലോ പാമ്പിനെ കണ്ടാ നിങ്ങൾ കൊന്നോളൂ എന്ന്. അപ്പൊ നമ്മൾ ചിന്തിക്കാം, എന്തിനാ പഠിച്ചപ്പോ? അതെ, പാമ്പിനെ പഠിച്ച നമുക്ക് വേണ്ടിയാണ്. ഈ അന്തരീക്ഷത്തിലെ വിഷവായികൾ വലിച്ചെടുക്കുന്നത് പാമ്പുകളാണ്, പക്ഷെ പാമ്പിരിക്കേണ്ട ഒരു സ്ഥാനമുണ്ട്, അത് മാളത്തിലാണ്. ആ മാളത്ത് പോയി മൂത്രിക്കുന്നത് നമ്മുടെ അള്ളാഹു റസൂൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മാത്രം പോയി മൂത്രിക്കുന്നത്, കാരണം ആടാ സാധനം കൊത്തും പേടിക്കണം. അവിടെ പോയിട്ട് മൂത്രിക്കരുത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അവിടെ പോയി കൈയിടരുത് പറഞ്ഞിട്ടുണ്ട്. എന്തേ അവിടെ പാമ്പുണ്ടാവും? അപ്പൊ പാമ്പ് നിൽക്കേണ്ട സ്ഥലം മാളമാണ്, പുറത്തല്ലേ. അപ്പൊ ഇരിക്കേണ്ടടുത്ത് ഇരുന്നിട്ടില്ലെങ്കിൽ ഓനെ ശരിയാക്കണം, അതാണ്. അപ്പൊ ഓരോ പഠിച്ച നമുക്ക് വേണ്ടി, ഈ പഠിച്ചവനെ പറ്റി ഇന്ന് വരെ എവിടെയെങ്കിലും ഒന്ന് പോയിരുന്നു, ഞാൻ എന്റെ പഠിച്ചവനെ പറ്റി ഒന്ന് ദുനിയാവ് മൊബൈലൊക്കെ ഒന്ന് സ്വിച്ച് ഓഫ് ആക്കി, കച്ചവടമൊക്കെ നിർത്തിച്ച് എല്ലാം ഒന്ന് നിർത്തിച്ചിട്ട് ഒന്ന് ഇന്ത്യ റബ്ബിനെ പറ്റി ഇന്നെങ്ങനെ നടത്തുന്ന അള്ള വിചാരിച്ചിട്ടല്ലേ അവിടെ കുത്തിരിക്കും? ആ നടക്കാൻ പറ്റില്ല, ഇരിക്കാൻ പറ്റില്ല. ഈ പടച്ചവൻ നമ്മൾ അനുഗ്രഹിച്ചത് കൊണ്ടാണ് നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുന്നത് എന്ന ബോധമുള്ളപ്പോ നമ്മളൊന്ന് ഇരുന്നിട്ട് എന്റെ റബ്ബിനെ പറ്റി ഒന്ന് ഇരുന്ന് ഇങ്ങനെ ആലോചിക്കും. ഈ ലോകത്ത് നമ്മളൊന്നും മൈലല്ല അല്ലേ, നമുക്ക് ഏക്കറ കണക്കിന് ഭൂമി ഉണ്ടായില്ല, ഒരു എത്തൂടിയ മറ്റൊരു അയൽവാസിക്ക് വൈ കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ജാഗള ഭൂമിയാണ് അല്ലേ. പഠിച്ചു ഈ ലോകത്ത് എത്ര മനുഷ്യന്മാർ എത്ര എതിരെ എത്ര തെറ്റിയിട്ടും പഠിച്ചു പറയാണ്, നിങ്ങൾ ഇങ്ങോട്ട് വന്നോളൂ ഞാൻ പുറത്തുവരും. പഠിച്ചോനാരാ ഈ പഠിച്ചവനെ പറ്റി അള്ളാ ഞാൻ നിക്കേച്ചിട്ടില്ല മര്യാദ, എന്നിട്ട് ഇന്നെ നേരെ കൊണ്ടിടുന്നല്ലോ ഒരു രോഗം. ഇന്ന് വ്യാപകമായി പടർന്ന് മന്ദലിച്ചുകൊണ്ടിരിക്കുകയാണ് കിഡ്നിയും ക്യാൻസർ രോഗവും അല്ലേ. 2 വയസ്സുള്ള 26 ശംസു എന്ന ചെറുപ്പക്കാരന്റെ മകന് ക്യാൻസർ ഉണ്ട്. 2 വയസ്സുള്ള ഇനിയാന്ന് ഞങ്ങളെ സ്ഥാപനത്തില് മജിലിസിനൂർ നടക്കുമ്പോ കയറി വന്ന 8 വയസ്സുള്ള അഫ്ലഹ് എന്ന പൊന്നമോൻ, കച്ചം പോലുള്ള അഫ്ലഹ് എന്ന പൊന്നമോൻ, താമരശ്ശേരിയിലെ 8 വയസ്സുള്ള അഫ്ലഹ് എന്ന മോൻ എന്നോട് വന്നിട്ട് പറഞ്ഞു, ഉസ്താദ് എന്റെ തൊണ്ടക്ക് ക്യാൻസറാണ്, ധൈര്യം കാണിച്ച പൊന്നമോൻ ഈ സദസ് കൊണ്ട് ഞാൻ ദുആ ചെയ്യട്ടെ ആമീൻ പറയണേ, അല്ലാഹുവേ ആ പൊന്നമോന് ശിഫ കൊടുക്കണേ, അല്ലാഹ പരിപൂർണമായ ശിവ കൊടുക്കണേ തമ്പുരാനെ. 5 വയസ്സുള്ള ചെറിയൊരു മോളിന്റെ കൈതപ്പോയി ക്യാൻസർ, ഒന്നും ഡോക്ടർമാര് പറഞ്ഞ തിരുവനന്തപുരത്ത് നിങ്ങൾ കൊണ്ടുപോയിക്കോളി, കുട്ടി എന്താണോ ചോദിക്കണമൊക്കെ കൊടുത്തോളി. 2 വയസ്സുള്ള മോനുണ്ട് 26 ശംസു എന്ന ചെറുപ്പക്കാർ, ഓൻ പറയാണ് കൊല്ലം ഒന്നരായി ചെറിയന് ക്യാൻസറാണ്, ചെറുപ്പത്തിന് ക്യാൻസറാണ്. മെഡിക്കൽ കോളേജിൽ ഇപ്പൊ എല്ലാവരുടെ പരിചയക്കാരാ, 7 വയസ്സും 8 വയസ്സും 1-2 വർഷക്കാലം ക്യാൻസർ പിടിച്ചിട്ട് അവിടെ അഡ്മിറ്റായി കിടക്കുന്ന വാപ്പാര് പുറത്തിങ്ങനെ തറമല് പായിട്ട് കിടക്കും.
ഞാൻ ചോദിച്ചു, ഇത്രയും കാലം നിങ്ങൾ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ ജീവിക്കാം? അപ്പൊ അയാൾ പറഞ്ഞൊരു മറുപടി ഉണ്ട്. അപ്പൊ അയാൾ പറഞ്ഞെന്നറിയോ? അയാൾ പറയാണ്, ഞങ്ങളൊക്കെ ഇപ്പൊ കുടുംബക്കാരാ, ആര് സ്വന്തം കുടുംബക്കാരൊന്നും ഞങ്ങൾക്ക് വന്ന് കിടക്കാൻ ഉണ്ടാവില്ല. പക്ഷേ എന്റെ കുട്ടിക്ക്, എന്റെ കുട്ടിയുടെ അടുത്ത ബെഡിൽ കിടക്കുന്ന കുഞ്ഞിന്റെ ഉപ്പ, അയാൾ എന്റെ കുഞ്ഞിന് കാവലാവും. ഞാനൊരു ദിവസം പണിക്ക് പോകും, പിറ്റേ ദിവസം അയാളുടെ കുഞ്ഞിന് ഞാൻ കാവലാവും, അയാൾ പണിക്ക് പോകും. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് പകുതി പകുതി പണിക്ക് പോവാണ്. ചിന്തിച്ചു നോക്ക്, അള്ളാഹു പൊന്നു മക്കൾക്കൊക്കെ പരിപൂർണ ശിഫ കൊടുക്കട്ടെ. ചിന്തിച്ചു നോക്ക്, തിരുവനന്തപുരത്ത് ആർ സി സിയിൽ ചെന്നാൽ അന്നുമാണ് മെഡിക്കൽ കോളേജിന്റെ വരാന്തയിലൂടെ നടന്നാ മതി, ഇന്ത്യ റബ്ബിക്ക് തന്ന അനുഗ്രഹം മനസ്സിലാക്കാൻ അത് മാത്രം മതി. അള്ളാഹിനെ പറ്റി ചിന്തിക്കുന്ന പോലെ കഥ ഞാൻ ഈ പറയുന്നു. തിരുവനന്തപുരത്ത് ആർ സി സി കൊണ്ട് ഞാന് എന്റെ പെങ്ങളുടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു തിരുവനന്തപുരത്തെ ശ്രീ ചിത്ര ഹോസ്പിറ്റലിൽ. നാട്ടു സംബന്ധമായ ചെറിയ ആറ് മാസം പ്രായമായ ചെറുതായിരുന്നു, അത് മരിച്ചുപോയി. അള്ളാഹു മാതാപിതാക്കൾക്ക് പകരം നല്ലൊരു കുഞ്ഞിനെ കൊടുക്കട്ടെ. നാല് പെൺകുട്ടികളെ ഒരാൺകുട്ടി ഉണ്ടായതാണ്. സന്തോഷത്തോടെ ഞങ്ങളൊക്കെ നല്ലോണം ആഘോഷിച്ചു. അള്ളാഹു അതാണ് പരീക്ഷിച്ചു. ആറ് മാസം പോയി കഴിഞ്ഞ അള്ളാഹു കൊണ്ടുപോയി. അള്ളാഹു പകരം നല്ലൊരു മക്കൾ അവർക്ക് കൊടുക്കട്ടെ. ആ കുടുംബത്തിന് അള്ളാഹു ക്ഷമ കൊടുക്കട്ടെ. ഏതായാലും അവിടെ ഞാൻ പോയ സമയത്ത് ആർ സി സി കാണാൻ എനിക്ക് അവസരം കിട്ടി. പോയതേ ഓർമ്മ, ഗേറ്റ് അങ്ങോട്ട് കടക്കേ തന്നെ ഓരോരുത്തരും വന്ന് ഇസ്ലാം മതി ഉസ്താദ് അവിടെ, ഉസ്താദ് എന്തിനാ വന്ന്? അപ്പൊ അപ്പുറത്തുനിന്ന് ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ എവിടെ? ഞാൻ ഇടുക്കിയാണ്. എന്റെ ഒരു 13 വയസ്സിലൊരു മോളുണ്ട്, ഒരാളെ 3 വയസ്സിലൊരു മോളുണ്ട്, എന്റെ ഒരു 7 വയസ്സായ മോണ്ട്. ഓരോരുത്തരും ഞാൻ ഗേറ്റ് കടന്നതേ ഉള്ളൂ, നേരെ തിരിച്ച് കടന്നു. കളവറിയല്ല, സത്യം കണ്ടാൽ തലേക്കെട്ട് കണ്ടാൽ ദ്വാരക്കം പറയാം. നമ്മളെ കാണുമ്പോഴേക്ക് ഓരോരുത്തരെ വന്നിട്ട് നിങ്ങൾ വന്നിട്ട് അവർക്കും അറിയണം നമ്മൾ ആരെങ്കിലും ഇവിടെ ഉണ്ടോ അല്ലേ. ക്യാൻസർ പിടിച്ചിട്ട് തലക്ക് വേദനയായിട്ട് ഈ പൊന്നു പൈതലെ തല ഇങ്ങനെ ആർ സി സി യുടെ ചുമരിൽ ഇങ്ങനെ അടിച്ചടിക്കുകയാ. അടിക്കുന്നത് കണ്ട് ഉമ്മയോട് ചോദിച്ചു, ഉമ്മ എന്തിനാണ് പൊന്നു മോൾ ഇങ്ങനെ തല അടിക്കുന്നത്? ഉമ്മ പറയാ, അവള് തലയടിക്കുമ്പോ ഞാൻ തല മുറുക്കി പിടിച്ചു വെക്കും, പക്ഷേ സമ്മതിക്കാതെ തലയടിക്കുകയാ. എന്തിനാണ് തലയടിക്കുന്നത്? അവൾ 4-5 ദിവസം മുമ്പ് വേദനയായിട്ട് തല ഇങ്ങനെ ചുമലടിച്ചപ്പോ ബോധം കെട്ടുപോയി. 3 ദിവസം ബോധം കെട്ട് കിടന്നപ്പോൾ ആ പൊന്നു മോള് വേദന അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തല ഇങ്ങനെ ഇട്ടടിക്കുകയാ. ബോധം കെട്ടാ പിന്നെ വേദന അറിയില്ലല്ലോ. എത്ര വേദന കാർന്നു തിന്നുന്നു മോമിനീങ്ങളെ, പടത്തവന്റെ പരീക്ഷണമാ. അതുപോലെ മല പോലെ തലവേദന വരും പോലെ, പനി വരും പോലെ പടന്നു പിടിക്കുന്ന മാരകമായ രോഗങ്ങള് എനിക്കും നിങ്ങൾക്കും ഇല്ലല്ലോ. പണത്തുറപ്പ് തന്നിട്ടില്ലല്ലോ അല്ലാഹുവേ. ഞങ്ങളെ കാക്കണേ അല്ലാക്കണേ അല്ലാ. പടച്ചവനെ, നിന്നെ പറഞ്ഞ സദസ്സാണ് നിന്നെ പറഞ്ഞ വേദിയാ. നിന്നെ പറഞ്ഞ സദസ്സിൽ വെച്ചുകൊണ്ട് പടച്ചിറപ്പേ, ഇവിടെ ഒരുപാട് തേനുകളുണ്ട് അല്ലാഹുവേ. തേന് കുടിച്ചാൽ തേന് ശിപയുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ വന്നാ ഹബീബ് പറഞ്ഞിട്ടുണ്ടല്ലോ. തേന് കൊണ്ട് ശിപയാക്കാൻ പറ്റാത്ത ഒരൊറ്റ രോഗമേ ഉള്ളൂ എന്ന് ലോകത്തിന്റെ നേതാവ് കളവ് പറയാത്ത സയ്യിദുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തേന് കൊണ്ട് ശിപയാക്കാൻ പറ്റാത്ത ഒരു രോഗമേ ഉള്ളൂ, അത് മരണമാണ് മരണമാണ് മരണമാ. പ്രിയപ്പെട്ട ഭൂമിയിലെ, അതുകൊണ്ട് ഈ മജ്ലിസിനോട് ചെല്ലിയ വേദിയില് അതൊക്കെ പോകട്ടെ. ലശുത്താവായ പടച്ചവരെ പറ്റി ഓർത്ത സദസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ പറയാ, സംഘാടകർ നിങ്ങളുടെ മുമ്പിലൂടെ തേനുമായി കടന്നു വരുമ്പോ ഒരു 313 രൂപ കൊടുത്തിട്ട് ഈ തേന് വാങ്ങിക്കോ. ഇൻഷാ അല്ലാ, അള്ളാഹുവിനെ പറ്റി മാത്രം പറഞ്ഞ സദസ്സാണ്, മജ്ലിസിനോട് പറഞ്ഞ സദസ്സാണ്. അഫ്ളിൽ മുസ്ലിമീനായ മുസ്ലിമുകളിലെ ശ്രേഷ്ഠമാരായ മദിനീങ്ങള് മദിനീങ്ങളോട് പടച്ചവനെ പറഞ്ഞതെന്താ? നിങ്ങൾ ഇഷ്ടമുള്ളത് ചെയ്തോളൂ, ഇഷ്ടമുള്ളത് പ്രവർത്തിച്ചോളൂ എന്നല്ലേ. ആ മദിനീങ്ങളെ അകത്ത് വെച്ച് 313 രൂപ കൊടുത്തിട്ട് ഇന്നില്ലാത്തവർ നാളെയോ പിന്നെയോ എത്തിച്ചു കൊടുത്താൽ മതി. ഇൻഷാല്ലാ നിങ്ങളെ മുമ്പിലൂടെ സംഘാടകർ കൊണ്ടുവരുമ്പോ 313 രൂപ ഇന്നുണ്ടെങ്കിൽ കൊടുത്തിട്ട് ഇണ്ടെങ്കിൽ ഇല്ലെങ്കിലും ആത്മാർത്ഥതയോടെ വാങ്ങിക്കോ. ഇൻഷാ അല്ല.
ക്യാൻസറിൽ നിന്ന്, ട്യൂമറിൽ നിന്ന്, മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹുവേ സംഘാടകര് തേനെ കൊണ്ടുവരുമ്പോ പടച്ചവനെ ദ്വാരക്കാണ് കൈ പൊന്നിച്ച് ആമീൻ പറയണേ, ആമീൻ പറയണേ. ഇപ്പൊ നിന്ന് പഠിക്കുന്ന മക്കളെ നിങ്ങളെ ദ്വാരക്കിലാപത്തുണ്ട്, നിങ്ങൾ പടച്ചവന്റെ കുട്ടികളാ, പടച്ചവന്റെ തണലിലാ, ദുനിയാവിൽ അല്ലാന്റെ കുടുംബക്കാരാ, മുതാല്ലിമീങ്ങളെ നിങ്ങൾ ആത്മാർത്ഥമായി ആമീൻ പറയണേ. കൊണ്ടുപോകുന്നവർക്ക് ഗുണം കിട്ടണേ അല്ലാഹുവേ. ഈ സദസ്സിൽ വെച്ചുകൊണ്ട് ആരാണോ പതിനീങ്ങളെ അതിന് വെച്ച് ഈ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് അല്ലാഹുവേ, ക്യാൻസർ കൊടുക്കല്ലേ അല്ലാ, ചൂമർ കൊടുക്കല്ലേ അല്ലാ, അറ്റാക്ക് കൊടുക്കല്ലേ അല്ലാ. അടച്ചവനെ ശരീരം തളർന്നു പോകുന്ന രോഗങ്ങൾ കൊടുക്കല്ലേ തമ്പുരാരെ, ശരീരം തളർന്നു പോകുന്ന രോഗങ്ങൾ കൊടുക്കല്ലേ തമ്പുരാരെ. അല്ലാഹുവേ ആക്കിബത്ത് നന്നാക്കി കൊടുക്കണേ അല്ലാ, മക്കൾക്ക് ബുദ്ധി കൂർമ്മത കൊടുക്കണേ അല്ലാ, പടച്ചവരെ നല്ല സ്വലാഹിയത്തുള്ള മരണം കൊടുക്കണേ അല്ലാ, പടച്ചവരെ തെറ്റില്ലാതെ നിന്നോട് തൗബ ചെയ്ത് അവസാനം നന്നായി മരിക്കുന്ന ഭൂമിനീങ്ങളില് ഇത് കൊണ്ടുപോകുന്നവരാരോ അവരെ പെടുത്തണേ അല്ലാ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഇൻഷാല്ലാഹുമാരെ ഈ തേനിപ്പം തന്നെ കൊണ്ടേക്കും ഇൻഷാല്ലാ, അതുപോലെ വക്കച്ച് നിങ്ങളുടെ മുമ്പിലൂടെ വരും നല്ല രൂപത്തിൽ. ഈത്തപ്പഴത്തിന്റെ ഈത്തപ്പഴം കുറച്ചുണ്ട് ഇൻഷാല്ലാ, ഒരു 100 രൂപ ആ ഈത്തപ്പഴത്തെ, 313 തേന് കൊടുക്കും ഇൻഷാല്ലാ, ഒരു 100 രൂപ നല്ല നീയത്ത് വെച്ച് ആ 313 ആയിക്കോട്ടെ, 313 തേന് കൊടുക്കും ഇൻഷാല്ല, ബാക്കിയുള്ള ആളുകൾ ഈത്തപ്പഴം കൊടുക്കുക. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നല്ല രൂപത്തിൽ, ഹബീബായ തങ്ങളെ വിശപ്പകറ്റിയ സാധനമാണ് ഈത്തപ്പഴവും വെള്ളവും എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് നല്ല നീയത്തോടുകൂടി ഈത്തപ്പഴം കൊണ്ടുപോകും ഇൻഷാല്ല. ഈ തേന നിങ്ങളുടെ മുമ്പിലോട് എല്ലാവരും വാങ്ങും, നിങ്ങൾ പേര് കൊടുത്താൽ മതി, നിങ്ങൾ എത്തുന്ന പൈസ പിന്നെ വാങ്ങും, ബക്കറ്റ് വരും ഇൻഷാല്ല. എല്ലാവരും ബക്കറ്റ് നല്ല രൂപത്തിൽ സംഭാവനകളൊക്കെ നിക്ഷേപിക്കുക, ായ രൂപത്തിൽ ഇതിന്റെ കാര്യങ്ങളൊക്കെ നല്ല സുന്ദരമായ ഒരു അന്തരീക്ഷം നിങ്ങൾക്ക് പടച്ചിറപ്പ് തന്നു അൽഹംദുലില്ലാഹ്. അള്ളാഹു നിലനിർത്തി തരട്ടെ, നാളെയും കൂടെ അതിസുന്ദരമായ രൂപത്തിൽ ഈ പരിപാടി വിജയത്തിലാക്കി അള്ളാഹു മാറ്റി തരട്ടെ. ഇതിന് ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന നിങ്ങളുടെ ആത്മാർത്ഥതയാണ് ഈ പരിപാടിയുടെ വിജയം. ഈ ആത്മാർത്ഥത കൊണ്ടാണ് നിങ്ങൾക്ക് പടച്ചവൻ നിങ്ങളെ സഹായിക്കുന്നത്. ആ ആത്മാർത്ഥത പോലെ തന്നെ ഇതിന്റെ അന്ത്യം അള്ളാഹു ഖൈറിലും സലാഹയത്തിലും സലാമത്തിലുമാക്കി തരട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ എല്ലാവരും ഇതിനോട് സഹായിക്കണം, സഹകരിക്കണം എന്നോടൊപ്പം ബക്കറ്റ് എല്ലാവരും കൊണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് കിഡ്നി രോഗങ്ങൾ, മാരകമായ രോഗങ്ങൾ ഇങ്ങനെ വ്യാപിക്കും, ബക്കറ്റ് വേം പോയിക്കോളി, ബക്കറ്റ് വേം പോയി വളരെ പെട്ടെന്ന് നമുക്ക് ഒരു കാമണിക്കൂറ് ഞാൻ പോയത് കാമണിക്കൂറിൽ കഴിഞ്ഞാൽ കുറച്ച് ലിസ്റ്റും വായിക്കും നമുക്ക് ദ്വാരുന്ന് പിരിയാം അല്ലാഹു തൗഫീഖ്. അപ്പൊ ഞാൻ പറഞ്ഞു അതുവരെ എല്ലാവരും ഇരിക്കണം ഇൻഷാല്ലാഹ്, എല്ലാവരും ഇരിക്കുന്നു പറയുന്നതിലൊന്ന് കൈബന്ധിച്ചാണ് നമ്മൾ ദ്വാരുന്ന് പഠിച്ചവനെ പറ്റി, അതുവരെ ഒന്ന് ഇരിക്കുന്ന സന്തോഷത്തോടെ അൽഹംദുലില്ലാഹ് പടച്ചറപ്പ് നമ്മൾ അതുകൊണ്ട് കുറച്ചുകൂടെ പറയാം, അള്ളാഹു നമ്മളെ കാത്തിരിക്കുകയാണ്, അതുകൊണ്ട് സന്തോഷത്തോടെ പടച്ചവനിലേക്ക് മടങ്ങാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സഹോദരിമാരുടെ ഭാഗത്തൊക്കെ തേന് കൊടുക്കണേ, അവിടെ ഫ്രീ വളണ്ടിയേഴ്സിന്റെ കയ്യിലേക്ക് കൊടുത്താൽ മതി, അവരങ്ങ് വാങ്ങിക്കോളി, ഇതൊക്കെ കൊണ്ടേക്കോളി, കുറച്ച് കുട്ടികൾ അങ്ങോട്ട് വന്നോട്ടെ, വീക്കിൽ കുറച്ച് നല്ല ആരോഗ്യമല്ല ചെറുപ്പക്കാരെ കണ്ടല്ലോ, അവരൊക്കെ വന്നിട്ട് കൊണ്ടേക്കോളി വേഗം. നിങ്ങൾ എന്റെ കൂടെ വരണം, കാര്യങ്ങൾ നടക്കണം, അതോടൊപ്പം നിങ്ങൾ എന്റെ കൂടെ വരണം. അള്ളാഹുവിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്, നിങ്ങൾക്ക് പടച്ചോനിലേക്ക് തൗബ ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാക്കാനേ ഇങ്ങോട്ട് വരുമ്പോ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ, അതുണ്ടാക്കിയിട്ട് ഞാൻ പോണം. നിങ്ങൾ കൂടെ വിചാരിക്കണം, ഞാൻ മാത്രം വിചാരിച്ചാ പോരാ, തൗബ ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാകണം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പടച്ചോനിലേക്ക് മടങ്ങാനുള്ള സമയമൊക്കെ ആയി, നമുക്ക് ലോകമൊക്കെ അവസാനിക്കാറായി, അതുകൊണ്ട് ആത്മാർത്ഥതയോടെ അള്ളാഹു അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമ്മളെ കാത്തിരിക്കുകയാണ്. ഹബീബായ മുസ്തഫ തങ്ങളടുത്തേക്ക് പൊന്നുമോള് വന്ന് റസൂലേ ഞാൻ വ്യഭിചരിച്ചു, നബിയേ വ്യഭിചരിച്ചു പോയിട്ടുണ്ട്, എനിക്കുള്ള ഹജ്ജ് വെട്ടിത്തരണം. അള്ളാന്റെ ഹബീബ് പറയാണ്, അള്ളാൻ റസൂല് ചോദിച്ചു നീ ഗർഭിണിയാണോ, ഗർഭിണിയാണ്. എന്നാ ഒരു കാര്യം ചെയ്തോ, നീ പ്രസവം കഴിഞ്ഞിട്ട് നിന്റെ വലിയനെയും കൂട്ടി വാങ്ങി, വ്യഭിചാരം ചെയ്ത പെണ്ണെ അല്ലാൻ റസൂലിന്റെ സന്നിധിയിൽ വന്നിട്ട് ചോദിച്ചു പറയാൻ, നബിയെ ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കുള്ള അടി എന്താ, എനിക്കുള്ള ഹജ്ജ് എന്താണെങ്കിൽ അത് അതിന് തരണം. അള്ളാന്റെ റസൂല് പറയാൻ
അപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് പറയാണ്, അല്ലാഹുവിന്റെ ഹബീബേ, അല്ലാഹുവിന്റെ ഹബീബേ, എനിക്കുള്ള ഹദ്ദ് കൂട്ടി തരണം. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂല് പൊന്നുമോളോട് പറഞ്ഞു, പൊന്നുമോളെ നീ പോയിക്കോ, ഈ ഗർഭിണിയാണ് പ്രസവം കഴിഞ്ഞിട്ട് നിന്റെ ബാപ്പാനെ കൂട്ടി നീ ഇങ്ങോട്ട് വാ. അതാ പൊന്നുമോള് പ്രസവം കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ്. എന്തിന്? ഞാൻ ചെയ്തു പോയൊരു തെറ്റിന് പടച്ചവനോട് ബാപ്പ് ചോദിക്കാ കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലെത്തിയപ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, സഹാബത്തിനോട്, ഈ പൊന്നുമോള് കൊണ്ടുപോയി എറിഞ്ഞു കൊല്ലൂ. അതാ പൊന്നുമോളെ കൊണ്ടുപോവുകയാ, പൊന്നുമോളെ കൊണ്ടുപോവുകയാണ്, പൊന്നുമോളെ കൊണ്ടുപോയിട്ട് എറിയുകയാ, സഹാബത്തിങ്ങനെ എറിഞ്ഞെറിഞ്ഞ് കൊല്ലുകയാ, പൊന്നുമോള് ലോകത്തോട് വിട പറയുകയാ. ആ പൊന്നുമോളെ മയ്യത്തെടുത്തിട്ട് അള്ളാന്റെ ഹബീബിന്റെ മുമ്പിൽ മദീനാ പള്ളിയുടെ മീറാബിന്റെ ചാരത്ത് കൊണ്ടുവച്ചിട്ട് ആ പൊന്നുമോളെ മീറാബിന്റെ ചാരത്ത് കൊണ്ടുവെക്കുകയാണ്. അള്ളാന്റെ റസൂല് മയ്യത്ത് സ്വീകരിക്കാൻ തുടങ്ങുകയാ, സഹാബത്ത് സഫായി നിന്നിട്ട് മയ്യത്ത് നമസ്കാരം തുടങ്ങുകയാ. ബഹുമാനായ ഉമർ ഇബ്നുൽ കടന്നു വരികയാണ്, ഉമറിൽ ഖത്താബ് തങ്ങൾ കടന്നു വരികയാണ്. ഇവിടേക്ക് ഉമർത്തങ്ങളുടെ ഉമർത്തങ്ങൾ കടന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, അതുസല്ലി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ നിങ്ങൾ നിസ്കരിക്കുകയാണോ? കത് ധനത്ത് ഈ പെണ്ണ് വ്യഭിചരിച്ചവളല്ലേ, ഇവളെ മയ്യത്ത് നിങ്ങൾ നിസ്കരിക്കുകയാണോ നബിയെ എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂല് മുഖമങ്ങ് ോട് ചോദിക്കുകയാണ്, ഈ പൊന്നുമോള് ചെയ്ത തൗബയുണ്ടല്ലോ, ഈ പൊന്നുമോള് ചെയ്ത തൗബയുണ്ടല്ലോ, ഈ പൊന്നുമോള് ചെയ്ത തൗബ ഈ മദീനായിലെ വ്യഭിചരിച്ച 70 ആളുകൾക്ക് ഓഹരി വെച്ചാലോ, 70 വ്യഭിചരിച്ച ആളുകൾക്ക് ഓഹരി വെച്ചാലോ, തീരാത്ത തൗബയാ, കൊല്ലാത്ത തൗബയാണ് ഇവരെ ചെയ്തത്. അതുകൊണ്ട് ഈ പൊന്നുപോൾക്ക് പടച്ചറവ് പുറത്തു കൊടുത്തതാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ പടച്ചവനിലേക്ക് മടങ്ങി ചെല്ലുക, പടച്ചവൻ നമ്മളെ കാത്തിരിക്കുകയാ, നമ്മളെ ദോഷം പുറത്തു തരാ, നമ്മളെ പാപം പുറത്തു തരാ, നമ്മളെ കാത്തിരിക്കുകയാണ്. വെറുതെ അല്ല അല്ലാഹു നമ്മളെ കാത്തിരിക്കുന്നു. ഏത് തെറ്റ് ചെയ്താലും പ്രശ്നമല്ല. ലോ ഇന്നല്ലാഹ യബ്സുതു യദഹു, അല്ലാഹു ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഇന്നല്ലാഹ യബ്സുതു യദഹു മുസിഅല്ലൈല, അല്ലാഹു ഇങ്ങനെ കാത്തിരിക്കുകയാണ്. രാത്രി ചെയ്തവർ, രാത്രി തെറ്റ് ചെയ്തവർ പട്ടാ പകലിനോട് മാപ്പ് ചോദിക്കുന്നുണ്ടോ? പട്ടാ പകലിൽ തെറ്റ് ചെയ്തവർ രാത്രി എന്നോട് മാപ്പ് ചോദിക്കുന്നുണ്ടോ? നിങ്ങൾ നോക്ക്, അല്ല പറയാണേ, നിങ്ങൾ പട്ടാ പകലിൽ തെറ്റ് ചെയ്തവർ രാത്രി എന്നോട് മാപ്പ് ചോദിക്കുന്നുണ്ടോ? രാത്രി തെറ്റ് ചെയ്തവര് പട്ടാ പകലിനോട് മാപ്പ് ചോദിക്കുന്നുണ്ടോ? എന്ന് ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയാ, പടച്ചറപ്പ് നമ്മളെ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് ചെല്ലണേ, പടച്ചവനിലേക്ക് മടങ്ങി വരണേ. തങ്കശ്രേണിയിലേക്ക് ഉയർന്നു പോയ ഒരുപടി മഹാന്മാർ, മഹാനായ അസൽ ബസരി തങ്ങളെ പോലെ, മഹാനായ ജുനൈദുൽ ബഗ്ദാദിയെ പോലെ, എല്ലാ മഹാന്മാരും ആത്മീയതയുടെ തങ്കശ്രേണിയിലേക്ക് ഉയർന്നു പോയതെങ്ങനെയാ? മഹാനായ അസൽ ബസരി തങ്ങൾ ഉയർന്നതെങ്ങനെയാ? മഹാനായ അസൽ ബസരി തങ്ങൾ ഉയർന്നു പോയത് എങ്ങനെയാണെന്നറിയോ? മാനവർകൾ ചെയ്തു പോയ തെറ്റിന് തൗബ ചെയ്തിട്ടാണ്. ഒരു പെണ്ണിന്റെ പിന്നാലെ പോയപ്പോ പെണ്ണ് ചോദിച്ചു, എന്തിനാണ് എന്റെ കൂടെ വരുന്നത്? നിങ്ങൾക്ക് ലജ്ജയില്ലേ? നിങ്ങൾക്ക് നാണമില്ലേ? എന്ന് പറഞ്ഞപ്പോ പെണ്ണിന്റെ പിന്നാലെ കൂടുകയാണ്. പെണ്ണിന്റെ പിന്നാലെ പോയി അസൽ ബസരി തങ്ങൾ പോവുകയാ. പെണ്ണിനോട് പറഞ്ഞു, പെണ്ണേ, എന്റെ ആവശ്യമൊന്ന് പൂർത്തീകരിച്ചു തരുമോ? നിന്റെ കണ്ണിൽ ഞാൻ ലയിച്ചു പോയിരിക്കുകയാ. പെണ്ണേ, നിന്റെ കണ്ണിന്റെ ആ സൗന്ദര്യത്തിൽ ഞാൻ ലയിച്ചു പോയിരിക്കുകയാണ്. അതുകൊണ്ട് എന്നെ നീ ഒരു കാര്യം ചെയ്യണം, നിന്റെ ആ കണ്ണിന്റെ സൗന്ദര്യത്തിൽ ഞാൻ ലയിച്ചു, അതുകൊണ്ട് എന്റെ ആവശ്യം ഒന്ന് പൂർത്തീകരിച്ചിടണം. പെണ്ണ് പറഞ്ഞു, എന്റെ കണ്ണിന്റെ സൗന്ദര്യത്തിലാണ് നീ പേച്ചത്, നവാ എന്റെ കൂടെ വാ, കൂടെ കൂട്ടി വീട്ടിലേക്ക് കൊണ്ടുപോവുകയാ. വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് പറഞ്ഞാൽ തന്നെ നീ ഒരു കാര്യം ചെയ്യണേ, എന്റെ വീട്ടിന്റെ കോലായിരുത്തിയ ഇവിടെ ഇരുന്നോ, ഇപ്പം വരാ. വീട്ടിന്റെ അകത്തളത്തേക്ക് പൊന്നുപോള് പോവുകയാണ്. ഞങ്ങൾ വിചാരിച്ച് ഇപ്പം വരുമെന്ന്. ആ പൊന്നുപോൾ അകത്തലേക്ക് ചെന്നുകൊണ്ട് അടിമ പെണ്ണിനോട് പറയുന്നു, പെണ്ണേ, ആ കത്തിയും എടുത്തോ. കത്തി ഇങ്ങോട്ടെടുക്കുകയാ.
കുത്തിയെടുക്കുകയാണ്. എന്നിട്ട് കണ്ണിങ്ങനെ ചൂന്നെടുക്കുന്നു, രണ്ട് കണ്ണും ചൂന്നെടുക്കുകയാണ്. കണ്ണ് ചൂന്നെടുത്തിട്ട് ഒരു ടവലിലേക്ക് വെക്കുകയാണ്. ഈ അടിമപ്പള്ളിനെ വിളിച്ചിട്ട് പറഞ്ഞു, പെണ്ണേ ഈ കണ്ണ് കൊണ്ടുപോയി പുറത്തിരിക്കുന്ന ആൾക്ക് കൊടുക്കണോ. അയാളോട് പറയണേ, നിങ്ങൾ ലയിച്ചുപോയ കണ്ണിതാ കണ്ണിതാ, നിങ്ങൾ കണ്ണിന്റെ സൗന്ദര്യത്തിലല്ലേ ലയിച്ചു പോയത്, അതുകൊണ്ട് കണ്ണിതാ കൊണ്ടുപോയിക്കോ. അടിമപ്പള്ളി പോയി അസന്തങ്ങളെ കയ്യിലേക്ക് കൊടുത്തിട്ട് സുബ്ഹാന ജല്ല ജലാലോ അല്ലാഹുവേ അല്ലാഹുവേ, എന്തോ ഒരു അത്ഭുതമാണ്, പേടിച്ചു വിറച്ചുകൊണ്ട് വല്ലാത്ത വിഷമത്തോട് സങ്കടത്തോട് അസന്തങ്ങളെ പടച്ചവരോട് മാപ്പ് ചോദിക്കുന്നു. പടച്ചവനെ പറ്റിപ്പോയതാ, അസന്തങ്ങൾ പോയി പൊട്ടിക്കരഞ്ഞ് ചുരുക്കി പറയട്ടെ, പള്ളിയിൽ പോയി പൊട്ടിക്കരഞ്ഞു, ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ കരഞ്ഞ് ചുരുക്കട്ടെ. മാനവരകൾ സ്വപ്നത്തിൽ കാണുന്നു പെണ്ണിനെ, പടച്ചവനിലേക്ക് തൗബ ചെയ്ത് മടങ്ങാൻ തീരുമാനിച്ചു ആര്? ഇന്ന് തസവൂഫിന്റെ ഇമാമായ മഹാനായ ഹസനുൽ ബസരി. എങ്ങനെയാ ഉയർന്നു പോയതെന്നറിയോ? തൗബ ചെയ്തുകൊണ്ട് പടച്ചവനിലേക്ക് കടന്നുപോയതാ. തൗബ ചെയ്ത് പടച്ചവനോട് തൗബ ചെയ്തപ്പോ ഉറക്കത്തിലതാ സ്വപ്നത്തിൽ വരുന്നു ഒരു പൊന്നുമോള്. ആ പൊന്നുമോള് കിരീടം വെച്ചിട്ടുണ്ട്, ചോദിച്ചു ഹസനോട്, തൈരിപ്പൂനി നീ എന്നെ അറിയുമോ ഹസനെ, എന്നെ പരിചയമുണ്ടോ പരിചയമുണ്ടോ? ഹസന്തങ്ങൾ പറഞ്ഞു, പൊന്നുമോളെ നിന്നെ പരിചയമില്ലാതെയോ, ഞാനവിടെ പോയിരുന്നു നിന്നോട് പൊരുത്തം ചോദിക്കാ, പക്ഷേ നീ മരിച്ചുപോയി, നീ മരണപ്പെട്ടുവെന്ന് അയൽവാസികൾ പറഞ്ഞതാ. ആ ഒന്നുമോളെ കണ്ടപ്പോ കൊട്ടിക്കരഞ്ഞുകൊണ്ട് ഹസന്തങ്ങളെ തന്നെ പറയട്ടെ, സ്വപ്നത്തിൽ എന്റെ അടുത്തവള് വന്നു, ഞാൻ ഒരുപാട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, പെണ്ണേ മാപ്പ് തരണമെന്ന് പറഞ്ഞപ്പോ പെണ്ണിനോട് പറഞ്ഞു, കരയണ്ട കരയണ്ട, എന്റെ സ്വർഗത്തിലെ പവർ കണ്ടോ, പതിനു ഹൈറൻ കസീറിക്കാ, നിങ്ങളെ കാരണം കൊണ്ടാണ് എന്റെ സ്വർഗത്തിലെ കിരീടം കണ്ടോ, നിങ്ങളെ കാരണമാണ് എന്റെ സ്വർഗത്തിലെ കിരീടം കണ്ടോ, നിങ്ങളെ കാരണമാണ് എന്റെ സ്വർഗത്തിലെ വീട് കണ്ടോ, നിങ്ങളെ കാരണമാണ് സ്വർഗത്തിലെന്റെ ഈ പവിത്രത കണ്ടോ? ഇത് നിങ്ങളെന്റെ പിന്നാലെ കൂടിയപ്പോ നിങ്ങൾക്ക് ഞാൻ കണ്ണ് ചൂതെടുത്തു തന്നത് കൊണ്ടാ. എന്റെ ഒന്ത്യത്തിന്റെ ഈ പാവപ്പെട്ടവന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങളേ, അന്യ ചെറുപ്പക്കാരൻ കാണുന്ന രൂപത്തില് അവന് നിന്റെ നീ ഔറത്ത് മറക്കാതെ അവൻ നിന്നെ കണ്ട് ലയിച്ചു പോയാ, കുറ്റവാളി നീയാണ് പൊന്നുമോള്, പൊന്നുമോളെ നീ ധരിക്കുന്ന വസ്ത്രം പടച്ചവന്റെ പൊരുത്തത്തിലുള്ളതാകളെ, നിന്റെ മുടി കാണിച്ച് നീ പുറത്തു പോയാ. നാളെ മീറാജിന്റെ രാവിലെ ഹബീബായ മുസ്തഫാത്തങ്ങൾ പറഞ്ഞിട്ടില്ലേ, നാളെ തലഭാഗത്ത് നിന്ന് തലച്ചോറിങ്ങനെ തിളച്ചു മറിഞ്ഞ് താഴവരെ ഒലിച്ചിറങ്ങുന്ന പെണ്ണാരാ, അന്യ പുരുഷന്മാരിൽ നിന്ന് മുടി കാണിക്കാതെ മറച്ചു വെക്കാത്ത പെണ്ണാരാ, അവള് നാളെ പരലോകത്തിങ്ങനെ തലഭാഗത്തുനിന്ന് തലച്ചോറ് തിളച്ചു മറിഞ്ഞിട്ട് തലച്ചോറിങ്ങനെ തിളച്ചു മറിഞ്ഞ് ഭൂമിയിലെ കൊടിയിട്ട് വീണ്ടും നിന്റെ അതേ പഴയ രൂപത്തിലായേ, അങ്ങനെ ശിക്ഷ അനുഭവിക്കുന്ന പെണ്ണുമുടി മറക്കാത്തവളാ. അതുകൊണ്ട് പൊന്നുപോളെ ഈ പെണ്ണു നിനക്ക് മാതൃകയാണ്. അന്യ ആളുകൾ കാണുമ്പോ സൗകര്യമുണ്ടാകുന്ന വലിയ വലിയ വസ്ത്രങ്ങൾ ധരിച്ചിട്ട് കൊഞ്ചിക്കൊടിഞ്ഞു നടക്കാ പാടില്ല പൊന്നുപോള്. ഈ പൊന്നുമോള് കണ്ണ് ചൂതെടുത്തത് കൊണ്ട് ഈ പൊന്നുമോൾക്ക് പണച്ചിറപ്പ് കൊടുത്ത കൂലി എന്താ? സ്വർഗത്തിൽ ഏറ്റവും വലിയ പവിത്രതയാണ്. അസന്തങ്ങൾ ഈ പൊന്നുമോളോട് പറഞ്ഞ, മോളെ ഇനി ഞാൻ നന്നാവുകയാ, രണ്ട് ഉപദേശങ്ങൾ എനിക്ക് തരുമോ പൊന്നുമോള്? രണ്ട് ഉപദേശങ്ങൾ തരുമോ? ഉപദേശങ്ങളെന്നറിയോ? രണ്ടേ രണ്ട് ഉപദേശങ്ങളാ പ്രിയപ്പെട്ട ഭൂമി നിങ്ങളെ, നിങ്ങൾക്ക് ഞാൻ തരുന്നത്. ിങ്ങൾ ഇത്രയും വലിയ ഉന്നത ശ്രേണിയിലേക്ക് ഉയർന്നു പോയത് രണ്ട് ഉപദേശത്തിനാണെങ്കിൽ ഞാനിതാ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ, മഹാനായ അസൽവസരി തങ്ങള് ഇത്രയും ഉന്നത ശ്രേണിയിലേക്ക് ഉയർന്നു പോവാനുള്ള കാര്യമെന്താ? രണ്ടേ രണ്ട് ഉപദേശങ്ങളായി പൊന്നുപോള് കൊടുത്തത്. എന്റെ ഒന്തിയത്തിലുള്ള ചെറുപ്പക്കാരാ, പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട പെങ്ങളെ, പ്രിയപ്പെട്ട വാപ്പാ, ഈ പാവപ്പെട്ടവന്ന് നിങ്ങൾക്ക് തരാനുള്ള രണ്ട് ഉപദേശമാ. നിങ്ങൾ പടച്ചവരെ പറ്റി ഓർക്കണം ഇൻഷാല്ലാ. ആ രണ്ട് ഉപദേശം ഞാൻ പറയാം ഇൻഷാല്ലാ. അതുകൊണ്ട് പടച്ചവരിലേക്ക് മടങ്ങി വരണേ. പടച്ചവൻ നമ്മളെ കാത്തിരിക്കുകയാ, അല്ലോ നമ്മളെ കാത്തിരിക്കുകയാ. മഹാനായ സാലപാത്തങ്ങൾക്ക് പടച്ചവപ്പ് പുറത്തു കൊടുത്തപ്പോ പറഞ്ഞ ഒരു വാക്യമുണ്ട്, ഒരു പെണ്ണിനെ അന്യ പെണ്ണിനെ നോക്കി
നോക്കിപ്പോയി. മറർത്ത് നവർത്തു മിറാറാ, ആവർത്തിച്ച് ഞാനൊരു പെണ്ണിനെ നോക്കിപ്പോയി എന്ന് സഹലബാ തങ്ങളെ ഹബീബായ തങ്ങളോട് പറഞ്ഞു. ഒരു പെണ്ണിനെ നോക്കി അങ്ങനെ ആവർത്തിച്ച് നോക്കിപ്പോയി, ഒരു പെണ്ണിനെ ആവർത്തിച്ച് നോക്കി. അങ്ങനെ സഹലബാ തങ്ങള് മക്കയുടെ മദീനായിട്ട് ഇടയിലെ വലിയൊരു മലിന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ താമസിച്ചു. എന്തിനാണ് റസൂലിന്റെ മുഖം എനിക്ക് കാണാൻ പറ്റില്ല, ഞാൻ പെണ്ണിനെ നോക്കിപ്പോയി. ആ കഥ ഞാൻ പറയുന്നില്ല, പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് ഈ സഹലപാത്രങ്ങൾക്ക് അത് പറയുമ്പോഴേക്ക് സമയം വഴുകും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. മഹാനായ സഹലപാത്രങ്ങള് ഹബീബായ മുസ്തഫാത്തങ്ങൾ കാണരുതെന്ന് സങ്കടത്തോടൊന്നു. ഈ സഹലപാക്ക് പടച്ചിറപ്പ് പുറത്തു കൊടുത്തത് എങ്ങനെയാണെന്നറിയോ? അള്ളാഹു റസൂൽ പറഞ്ഞിട്ട് മിശ്വസില്ല, എനിക്ക് പടച്ചവും പുറത്തു വരുന്നുള്ള സന്തോഷ വാർത്ത അറിയണം. ഈ സഹലപാക്ക് പടച്ചവനക്കി കൊടുത്തത് എന്താ? നോക്കണേ നിങ്ങള്, ഒരാളെന്നെ കണ്ടുമുട്ടിയാൽ ഭൂമിയോളം വലിപ്പത്തിലുള്ള പാപവുമായി തന്നെ ഒരാൾ കണ്ടുമുട്ടിയാൽ ലഖീതുഹു ബിമിസ്ലിഹ മഗ്ഫിറ, ലഖീതുഹു ഞാൻ അവനെ കണ്ടുമുട്ടും ബിമിസ്ലിഹ മഗ്ഫിറ, അതുപോലത്തെ പാപമോചനവുമായിട്ട് ആ അടിമയെ ഞാൻ കണ്ടുമുട്ടുമെന്ന്. അല്ലാഹു നോക്കുന്നു, ആരാണ് അല്ലാഹു? നമ്മൾ ഭൂമിയോളം വലിപ്പത്തിലുള്ള തെറ്റ് ചെയ്താലും പടച്ചവൻ പുറത്തേറാൻ നമ്മളെ കാത്തുക്കുക, നമ്മൾ പടച്ചവനെ പറ്റി ചിന്തിക്കുന്നില്ല. രണ്ടുപദേശങ്ങൾ ഇൻഷാല്ലാ ഞാൻ പറയാം. അതിന്റെ മുമ്പ് ആ രണ്ടുപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ ഇൻഷാല്ലാ പടച്ചിറപ്പ് നമ്മുടെ ആഗ്രഹം വെളിച്ചമാക്കി തരും, ദുനിയാവ് മാത്രവും പടച്ചിറപ്പ് വെളിച്ചമാക്കി തരും ഇൻഷാല്ലാ. അതിന്റെ മുമ്പ് നിങ്ങളെല്ലാവരും ആ തേനെ കൊണ്ടുവന്ന തേൻ ആരും ബാക്കിയാക്കരുത്, പൈസ ഇല്ലാത്തവർ പിന്നെ നാളെയോ അല്ലാത്ത സമയത്ത് എത്തിച്ചു കൊടുത്താൽ മതി. 313 രൂപയാണ് നമ്മൾ അതിന് വില കണക്കാക്കിയത്. ഇനി നല്ല ആഗ്രഹമുള്ള പൈസ ഇല്ലാത്ത സാധുക്കളായ ആളുകൾ അങ്ങനെ ആരെങ്കിലും സംഘാടകരോട് പറഞ്ഞിട്ട് ആ നല്ല നീയത്ത് വെച്ച് ആ മരുന്ന് വാങ്ങണം. അല്ലാഹു അതിനെ അനുഗ്രഹിക്കട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരും ഇതിനോട് സഹകരിക്കണം. ഒരു 3 കുപ്പി തേരണ്ടേ, അത് ഞാൻ ഒരു വിലക്കണ്ട് തരും ഇൻഷാല്ലാ. എന്നിട്ട് ലിസ്റ്റ് വായിക്കും, ആ രണ്ട് ഉപദേശം ഞാൻ പറയും, നമുക്ക് പിരിയാം. ആ രണ്ട് ഉപദേശങ്ങളെ കൊണ്ടാണ് മഹാനായ സുബസുനിതങ്ങൾ ഉന്നതമായ സ്ഥാനത്തേക്ക് ഉയർന്നു പോയത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമ്മുടെ പ്രവർത്തനങ്ങളിൽ സലാഹിയത്തും സലാമത്തും അല്ലാഹു നൽകട്ടെ. ഈത്തപ്പഴ നിങ്ങൾ ഈത്തപ്പഴ ആരും എന്തിയുന്നില്ലെന്ന് അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലം സമയമാകില്ല, ആരും പഠിക്കണ്ട, നമുക്ക് വളരെ പെട്ടെന്ന് അറിയാം. ഇൻഷാല്ലാ കുറച്ച് ലിസ്റ്റ് അദ്ദേഹം വായിക്കും, അത് കഴിഞ്ഞ് നമുക്ക് ദ്വാരക്കാം. ആരും പോകരുത്. ആ ഈത്തപ്പഴ നിങ്ങൾ നല്ല വില 313 ഒരുപാട് ചെലവിലുണ്ടാവുമല്ലോ, നിങ്ങൾക്കറിയാലോ എത്ര കസേര, എത്ര സൗണ്ട് എല്ലാം എന്തെല്ലാം നല്ല സൗണ്ടാണ്. അതുകൊണ്ട് ഇത്ര സുന്ദരമായി വയത് പറയാൻ കഴിഞ്ഞു അൽഹംദുലില്ല. ഇങ്ങോട്ട് വരുമ്പോ പേടിണ്ടാകില്ല, എപ്പോഴും പേടിണ്ടാവില്ല അൽഹംദുലില്ല. ആ സഹോദരനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അവരുടെ എല്ലാവിധ ഐശ്വര്യവും ഈ ലോകത്തും ലോകത്തും അള്ളാഹു അവർക്ക് നൽകട്ടെ, സന്തോഷം അള്ളാഹു നൽകട്ടെ. ഒരു സ്ഥലത്തും അങ്ങനെ പരിപാടിയിൽ കൊളാവാതെ അതിരാഹത്തായി സുന്ദരമായി നടത്താനുള്ള എല്ലാ ഭാഗ്യവും അവർക്ക് ദൈവം അനുഗ്രഹിച്ചു കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്യാണ്. ബിസ്മില്ലാഹിർ റഹ്മാൻ. ഒരു 6666 രൂപ അനു തരും. ഈ ഖുർആൻ പഠിക്കുന്ന മക്കളെ ഒന്ന് വെച്ച് ഞാൻ ഒറ്റ ചോദിച്ചിരിക്കുന്നു, ഒരു 6666 രൂപ ഇത്ര വലിയ തേൻകുപ്പിക്ക് ആരും തരും ഈ മഹത്തായ പരിപാടിക്ക് വേണ്ടി. أعوذ بالله من الشيطان الرجيم.